എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവെന്ന നാമം. സകല മുഴങ്കാലുകളും മടങ്ങുന്ന, സകല നാവുകളും പാടുന്ന
ഒരേ ഒരു നാമമാണ് യേശു എന്ന നാമം. സാർ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും പറയും ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട് എന്ന് കണ്ടുപിടിച്ച നല്ലൊരു സയൻറ്റിസ്റ്റാണ്. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ എല്ലാ യൗവനക്കാരും പറയും ചടുലമായ നൃത്ത ചുവടുകൾ കൊണ്ട് ശബ്ദമാധുര്യം കൊണ്ട് ജനകോടി മനുഷ്യനെ ആകർഷിച്ച അവരുടെ ഹൃദയം കവർന്ന ഒരു ആരാധ്യ പുരുഷനാണ്. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ഈ ലോകം ഒന്നടങ്കം വിറച്ചുകൊണ്ട് പറയും രണ്ടാം ലോക മഹായുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ശക്തനായൊരു പോരാളിയായിരുന്നു ഹിറ്റ്ലർ. എന്നാൽ ഇവരുടെ ആരുടെയും പേര് പറഞ്ഞാൽ പിശാചിന് ഭയമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കരിയില പോലും പറക്കുകയില്ല. എന്നാൽ യേശു എന്നൊരു നാമമുണ്ട്, ആ നാമം പറഞ്ഞാൽ 6000 ഭൂതവും ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങും, എല്ലാ മുടന്തനും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും, ചെകിടന് കേൾവി കിട്ടും, മോമേൻ ഊമൻ സംസാരിക്കാൻ തുടങ്ങും, സകലർക്കും വിടുതൽ കൊടുക്കുന്ന സകലത്തിനും മേലായ ആരാധിപ്പാൻ യോഗ്യമായ ആശ്രയിപ്പാൻ യോഗ്യമായ ഒരേ ഒരു നാമം, അത് യേശു മാത്രമാണ്. ആരെ ആരാധിക്കണമെന്നറിയാതെ ലോകം ആരെയൊക്കെ ആരാധിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രിയിൽ അതെ ആ നല്ല നാമത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തി. ഇതെത്ര വലിയ ഭാഗ്യമാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരിലും ആരാധ്യനായ സർവശക്തനായ സർവവ്യാപിയായ ആൽഫയും ഒമേഗയുമായ ആ നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് പാടാം, ഒരുമിച്ച് ആരാധിക്കാം. Thank you.
ഇടയും നീ മാത്രം യേശുനാഥാ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ ആശ്രയമായി അങ്ങല്ലതെ ആരുള്ളു എൻ ദൈവമേ ആശ്രയമായി അങ്ങല്ലതെ ആരുള്ളു എൻ ദൈവമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ വേദപുസ്തകം പറയുന്നു, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ പാപത്തിന്റെ ഭാണ്ഡവും ചുമലിലേറ്റിക്കൊണ്ട് കാൽവരി മലയോളം നടന്നു കയറി വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും ആ ഭാരമേറിയ ആമേൻ മരക്രൂശും കൊണ്ട് തലയിൽ മുൾക്കിരീടവും അടിക്കപ്പെട്ടവനായി ഉഴവ് ചാൽ പോലെ കീറപ്പെട്ട ശരീരവുമായി യേശു കർത്താവ് അവൻ കാൽവലി മല ചവിട്ടിക്കേറുമ്പോൾ വേദപുസ്തകം പറയുന്നു അവൻ വീഴുകയാണ്. ആ ഭാരമേറിയ ക്രൂശും കൊണ്ട് വീഴുകയാണ്. വയലിൽ നിന്ന് കയറി വരുന്ന ഒരു കുറയവനക്കാരനായ മനുഷ്യൻ അവനോട് പറയുന്നു, ഈ ക്രൂശ് എടുക്കണം. നിർബന്ധത്താലാണെങ്കിലും പടയാളികളുടെ നിർബന്ധം നിമിത്തം ആ ജാതിയിൽ കുറഞ്ഞ ആമേൻ കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ അരികൊന്ന് താങ്ങി. അവൻ്റെ സമ്പത്ത് കൊണ്ട് ഒരിക്കലും അവൻ്റെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിപ്പാൻ കഴിയത്തില്ല. കാരണം അവൻ കുറഞ്ഞ ജാതിയിൽപ്പെട്ടവനാണ്. 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ അവന് വെറും 10 രൂപ കൊടുത്ത് സമൂഹത്തിൻ്റെ ഇടയിൽ മാറ്റപ്പെട്ട് നിർത്തിയ തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു കുറയവനക്കാരൻ. ഒരു കാരണവശാലും തൻ്റെ സമ്പാദ്യവും തൻ്റെ പ്രയത്നവും കൊണ്ട് അവൻ്റെ മക്കളെ പഠിപ്പിച്ച് ഉയർത്തുവാനോ നല്ലൊരു നിലയിലെത്തുവാനോ ഒരിക്കലും സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ.
എന്നാൽ ക്രൂശിന്റെ അരികൊന്ന് താങ്ങി എന്ന കാരണത്താൽ വേദപുസ്തകം പറയുന്നു ദൈവം അവന്റെ തലമുറയെ അനുഗ്രഹിക്കുകയാണ്. അവൻ അലക്സാണ്ടറിനെ റൂഫോസിനെ ഒരുത്തനെ ഗവർണറായും ഒരുത്തനെ അവൻ ബിഷപ്പായും ദൈവം മാനിച്ചു. വേദപുസ്തകത്തിന്റെ താളുകളിൽ ആ മക്കളുടെ പേരും ദൈവം എഴുതി വെച്ചു. കാരണം ഒരപ്പൻ ക്രൂശെടുത്തതാണ്. ഇന്ന് രാത്രിയിൽ ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും ഒരു മാന്യതയല്ല. മത്തായി സുവിശേഷകൻ പറയുന്നു, പച്ചവെള്ളത്തിന് പോലും കണക്ക് പറയാത്തൊരു ദൈവം, അമർത്തിക്കുലുക്കി കവിയുന്ന നല്ലൊരളവ് മടിയിൽ തരുന്ന ദൈവം. ആമൻ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കടന്നു വന്നുവോ? ഇന്ന് രാത്രിയിലും ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ കൊണ്ട് നിങ്ങൾ വന്നുവോ? ഇന്ന് രാത്രിയിലും നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുവോ? ഈ രാത്രിയിൽ ഒന്നറിയുക, ദൈവം കടക്കാരനല്ല, താൻ ആർക്കും ഒരു ബാധ്യതയല്ല. ഇന്ന് രാത്രിയിൽ വില കൊടുത്ത് നിങ്ങൾ വന്നതിനും ദൈവനാമത്തിന് നിന്നതിനും ഓടിയതിനും അധ്വാനിച്ചതിനുമെല്ലാം കടം പറയാത്ത നല്ലൊരു ദൈവം. അവൻ അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലൊരു ദൈവമില്ല. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവിക കരുതലിനെ അറിഞ്ഞവർ ഇന്നലകളുടെ കയ്പ് നിറഞ്ഞ ജീവിത അവസ്ഥയിലും തേനിലും തേൻകട്ടയിലും മാധുര്യമായി നമ്മെ നടത്തിയ ആ നല്ല ദൈവത്തെ ഹൃദയം തുറന്ന് നാവുകൾ ചലിപ്പിച്ച് നമുക്ക് അതരം തുറന്ന് ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ
രാജാധി രാജനമ്മശിഹ അവനത്ഭുത മന്ത്രിയം ദൈവം നിത്യതാദനം വീരനം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധി രാജനമ്മശിഹ Hallelujah.
ഇലോകത്തിൽ അനേക രാജാക്കന്മാർ കടന്നു വന്നു, അനേക നേതാക്കന്മാർ കടന്നു വന്നു. സമത്വ സുന്ദരവും ശാന്തി നിർഭലവുമായ നല്ലൊരു നവലോകം കെട്ടിപ്പടുത്തുയർത്തുവാൻ തത്രപ്പാട് പെട്ടവരാണ് ഈ മണ്ണിൽ കടന്നു വന്ന സകല രാജാക്കന്മാരും നേതാക്കന്മാരും. ജനാധിപത്യവും ഏകാധിപത്യവും രാജാധിപത്യവും മാറി മാറി പരീക്ഷിച്ച് ഈ ലോകം അമ്പയെ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ഇന്നും വാഗ്ദാനങ്ങൾക്ക് കുറവില്ല. എല്ലാ നേതാക്കന്മാരും ഒത്തിരി വാഗ്ദാനങ്ങൾ വാഗ്ദത്തങ്ങൾ തൻ്റെ അണികൾക്ക് നൽകി. എന്നാൽ അവർ പറഞ്ഞ വാക്കുകളും വാഗ്ദത്തങ്ങളും അവർ കാലത്തിൻ്റെ യമനികയ്ക്കുള്ളിൽ പോയി മറഞ്ഞതോടുകൂടെ ആറടി മണ്ണിൽ അവർ പറഞ്ഞ വാക്കുകളും നീറിയൊടുങ്ങി. അവയിൽ പലതും നിറവേറ്റാനാകാതെ മരണമെന്ന മൂകതയുടെ താഴ്വരയിലേക്ക് അവരെല്ലാം പോയി മറഞ്ഞു. എന്നാൽ രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ യേശു കർത്താവ് താനിങ്ങനെ തൻ്റെ ജനത്തിന് കൊടുത്തൊരു നല്ല വാഗ്ദത്തമുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു. നമ്മുടെ ദൈവം അനീതിയില്ലാത്ത ന്യായാധിപനാണ്, കള്ളം പറയാത്തവൻ. ജനനം കൊണ്ട്, ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട്, മാർഗം കൊണ്ട് തന്നിൽ അല്പം പോലും പാപമില്ല, അല്പം പോലും തെറ്റില്ല, അല്പം പോലും കള്ളവും കപടവുമില്ല. മതകോടതികൾ പലതും മാറി മാറി വിസ്തരിച്ചിട്ടും പീലാത്തോസും ആമേൻ ക്രൂശിലെ കള്ളനും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, ഇവൻ നീതിമാനാണ്, ഇവനിൽ അല്പം പോലും പാപമില്ല, ഇവനൊരു ദൈവപുത്രനാണ്, ഇവനിൽ അല്പം പോലും കള്ളത്തരമില്ല. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ, ഈ ലോകത്തിലെ മനുഷ്യൻ നിങ്ങൾക്ക് തന്ന നൂറുകണക്കിന് വാഗ്ദത്തങ്ങൾ അവർ മറന്നുപോയേക്കാം, ഒരുപക്ഷേ അവർ നിങ്ങളെ വിട്ട് അകന്നു പോയേക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം വരാമെന്ന് പറഞ്ഞു, അവൻ വരിക തന്നെ ചെയ്യ്. ആമേൻ. പലരും പറയുന്നു ഈ ഭൂമിയിലാണ് സ്വർഗം, ഈ ഭൂമിയാണ് നരകം. ആമേൻ. ദൈവമില്ല എന്ന് പറയുന്നവൻ അവൻ മൂഢനാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ, ഇന്ന് രാത്രിയിൽ ദൈവത്തെ അറിഞ്ഞ ജ്ഞാനികളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും വലിയ പ്രത്യാശയും വിശ്വാസവുമാണ് നമ്മുടെ ദൈവം വരുമെന്നുള്ളത്. അതേ, നമ്മുടെ കർത്താവ് വരുവാൻ ഇനി അധികം സമയമില്ല, സ്വർഗത്തിലെ കടികാരത്തിൽ ഇനി അധിക നേരമില്ല എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ ദൈവത്തിൻ്റെ വരവിനെ വിളിച്ചു പറയുന്ന അതിമനോഹരമായ ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടാം. കർത്താവിനെ ആരാധിക്കാം. എന്നാൽ ദൈവത്തിനാഗ്രഹമല്ലോ ഏറ്റ നല്ല അനുഗ്രഹം.
നമ്മുടെ ആഗ്രഹമല്ലല്ലോ ദൈവത്തിൻ പദ്ധതികൾ, എന്നാൽ ദൈവത്തിൻ ആഗ്രഹമല്ലോ ഏറ്റവും നല്ല അനുഗ്രഹം. ആയതിനാൽ കൺമക്ഷം നീക്കി കർത്തനെ നോക്കിടാ, സ്വർഗീയ താതന്റെ യുദ്ധങ്ങൾ ചെയ്ത് സ്വർഗ്ഗപുരം പോകിടാ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്, യേശുവിൻ കൂടുള്ള നിത്യതയെ ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്താണ് പ്രിയനെ പ്രത്യാശ കരണനെ, നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ശക്തിയോടെ എല്ലാവരും കരമുയർത്തി ഹാലലൂയ. ആമേൻ. നമ്മുടെ ദൈവം സർവശക്തനാണ് എന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ പറയുന്ന നൂറുകണക്കിന് വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ മനുഷ്യന് പരിഹാരം തരാൻ കഴിയാത്ത, ഡോക്ടർക്ക് മരുന്ന് തന്ന് ചികിത്സിച്ച് സുഖമാക്കാൻ കഴിയാത്ത നൂറുകണക്കിന് വിഷയങ്ങൾ, അനേക ഭാരങ്ങൾ ചുമന്നുകൊണ്ടായിരിക്കാം ഇന്ന് രാത്രിയിൽ നിങ്ങൾ വന്നത്. കാരാഗ്രഹത്തിൻ്റെ ആ അമേൻ അകത്തളത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ കനൽ നിറഞ്ഞ ജീവിതയാത്രയിൽ കൂടെ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പോകുന്നുണ്ടോ? ഈ രാത്രിയിൽ തിരിച്ചറിയുക, എൻ്റെ ദൈവം പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. ഒരു പ്രാർത്ഥനാ മനുഷ്യനെ പിടിച്ച് സിംഹത്തിൻ്റെ കുഴിക്കകത്തിട്ടു. എല്ലാവരും നോക്കി നിന്നു, ഇപ്പോഴവനെ സിംഹം കടിച്ചു കീറും. എന്നാൽ സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞൊരു ദൈവം ഏഴ് മടങ്ങ് തീ കൂട്ടിയിട്ടിട്ട് ആമൻ രാജാവ് പറയുന്നു, ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ തീയിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് പറയപ്പെടുമ്പോൾ അവർ അവരുടെ പ്രത്യാശ വിട്ടു കളഞ്ഞില്ല. അവൻ അകത്തുള്ള വിശ്വാസം അത് ഏഴ് മടങ്ങ് തീയേക്കാൾ അവൻ വലുതാകെ കൊണ്ട് അവരാരും പതറിപ്പോയില്ല. ദൈവപൈതലെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് എന്തും എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. എല്ലാം പ്രതികൂലമാകുമ്പോൾ, തകർന്നു തീർന്നു എന്നൊക്കെ ലോകം വിധി എഴുതപ്പെടുമ്പോൾ, അതിൻ്റെ നടുവിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാര്യം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിൽ എല്ലാം മറന്നുകൊണ്ട്, എല്ലാ ഭാരവും മറന്നുകൊണ്ട് നമുക്കൊരുമിച്ചൊരു ഹിന്ദി ഗാനം ചേർന്ന് പാടാം, കർത്താവിനെ ആരാധിക്കാം. ഹാലലൂയ. परमेश्वर हमारा पूजा गाड़ है, सेना बोंगा यहोवा हमारे संग संग है, आपको का परमेश्वर हमारा पूजा गाड़ है. जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने आकाश बनाया, जिसने पृथ्वी बनाई, वो सर्वशक्तिमान
ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി തൻ്റെ പ്രിയ പത്നി തനേറെ സ്നേഹിച്ച തൻ്റെ ഭാര്യ അവളുടെ വിരഹവേദനയിൽ അവളോടുള്ള പ്രണയം അടക്കാനാകാതെ അവളോടുള്ള പ്രണയം വലുതാകൊണ്ട് അദ്ദേഹം ആഗ്രയിൽ യമുനയുടെ തീരത്ത് ഒരു താജ്മഹാൽ പണിതു. 22 വർഷങ്ങൾ കൊണ്ട് 10,000-ൽ അധികം തൊഴിലാളികളെ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു താജ്മഹാൽ. തിളങ്ങുന്ന മാർബിൾ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ കെട്ടിട സമുച്ചയം അത് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ അത്ഭുതമായി നിലകൊള്ളുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവപൈതലെ എന്നെ അത്ഭുതത്തിൻ്റെ നെറുകയിലേക്ക് കരം പിടിച്ച് നടത്തുന്നത് താജ്മഹാളോ കുത്തബ്ബിനാറോ അല്ല. ഞാൻ പാപിയാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ പാപത്തെ മറച്ചു പിടിച്ചിട്ട് ക്രൂശിൽ ജീവൻ തന്ന് സ്നേഹിച്ചൊരു സ്നേഹം. ഷാജഹാന് മുംതാസിനോട് പ്രണയം തോന്നിയപ്പോൾ താൻ പണി കഴിച്ചൊരു താജ്മഹാൾ ആയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഓരോ മനുഷ്യനോടും പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ പ്രണയം
തോന്നിയ പോൾ അടക്കാനാകാത്ത സ്നേഹം പൊങ്ങി വന്നപ്പോൾ താൻ നൽകിയത് ഒരു ചോക്ലേറ്റോ ഒരു വീടോ ഒരു മാർബിൾ സൗദമോ ആയിരുന്നില്ല മറിച്ച് തന്റെ ഓമന കുമാരന്റെ ജീവനായിരുന്നു അവനെ തകർത്തു കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി അവനെ ഉടച്ചു കളയാൻ പിതാവിന് ഇഷ്ടം തോന്നി കാര്യം എന്നോടും നിങ്ങളോടുമുള്ള അഗാധമായ പ്രണയം അടക്കാനാകാത്ത സ്നേഹം ഇന്ന് രാത്രിയിൽ ദൈവപൈതലെ നിനക്ക് തോന്നുന്നുണ്ടോ ഈ ജീവിതയാത്ര നീ ഒറ്റയ്ക്കാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ മരുഭൂ പ്രയാണ യാത്രയിൽ നിന്നെ തനിച്ചാക്കി ദൈവം പോയി കളയുമെന്ന് ആരെല്ലാം നിന്നെ വിട്ട് പിരിഞ്ഞാലും ആരെല്ലാം നിന്നെ വിട്ട് മാറിയാല് നിങ്ങളെയും എന്നെയും പിരിയാനാകാത്തൊരു പ്രണയം അത് ക്രൂശിൽ വെളിപ്പെടുത്തി ഈ ലോക അവസാനത്തോളം എല്ലാം നാള് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പ്രണയം നരക്കുവോളം ഞാൻ നിന്നെ ചുമന്ന് കൊള്ളാമെന്ന് പറഞ്ഞൊരു പ്രണയം ഒരമ്മക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാകുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞ ആഴമായൊരു പ്രണയം ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ വിട്ട് മാറത്തില്ല എന്നെ ഒറ്റയ്ക്കാക്കത്തില്ലെന്ന് കൂരിരിൽ തിങ്ങുന്ന പാതയിൽ വിജനമായ വഴിത്താറയിൽ ഒരു പക്ഷേ നമ്മളൊക്കെ വഴിയറിയാതെ അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്നൊക്കെ അറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കാം എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ തിരിച്ചറിയുക അകലാനാകാത്തൊരു സ്നേഹം കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ കൂരിരുൾ തിങ്ങിടും പാതകളിൽ കൂട്ടുകാർ വിട്ടുപോം വേളകളിൽ കൂട്ടിനവൻ ദൈവം തുറന്ന് എല്ലാ ആകുല ചിന്തകളും മറന്ന് എല്ലാ ഭാരവും ദൈവത്തിന്റെ മേലിട്ടുകൊണ്ട് ഈ സുവിശേഷ യോഗത്തിന്റെ അവസാനത്തെ ദിവസം ഹൃദയം തുറന്ന് നമ്മൾ പാടാൻ പോകുകയാണ് കൂട്ടിനവൻ എന്റെ കൂടെ വരും കൂടാര മറവിൽ തന്നവയും തരും ഹാ എത്ര നല്ല സ്നേഹം ആശ്വാസമവനെ കേകീ
ചെയ്യാം ശക്തിയോടെ ഹല്ലേലൂയ നമ്മുടെ യേശുവിശേഷ മഹായോഗത്തിന്റെ മൂന്നാം രാത്രിയിലും കർത്താവിന്റെ വലിയ കൃപയാൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ വലിയവനായ ദൈവം അവസരങ്ങൾ ഒരുക്കിയല്ലോ നമുക്ക് അല്പനിമിഷങ്ങൾ പ്രാർത്ഥനകൾക്കായി വേർതിരിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുവാൻ എല്ലാവരും ഒരുക്കത്തോടെ ആയിരുന്നാട്ടെ. ഈ ഹാളിൽ വന്ന് ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും നമ്മുടെ വലിയവനായ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഒരു കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട്, എന്നാൽ യേശു അതിനേക്കാൾ വലിയവനാണ്. ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ യേശു മതിയായവനാണ്. ആ നല്ല കർത്താവ് ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമ്മെല്ലാം ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കർത്തൃദാസന്മാർ നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാരംഭത്തിൽ അനുഗ്രഹ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആമേൻ ജോയ് കുറ്റിച്ചിലവറുകളും തുടർന്ന് പാസ്റ്റർ ആമേൻ അജി ഗബ്രിയേലും പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവമക്കളും ദൈവദാസനും ഈ ദേശത്തിൻ്റെ ഉണർവിനായി, വിടുതലായി, അനുഗ്രഹത്തിനായി ചെയ്തിരിക്കുന്ന ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ സമാപന രാത്രിയിൽ എത്തിച്ചേരുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദി കർത്താവേ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും കൊണ്ടുവന്ന ദൈവമക്കൾക്കായി സ്തോത്രം, കടന്നു വരേണ്ടവർക്കായി സ്തോത്രം. ഈ രാത്രികാല സ്വർഗീയ സാന്നിധ്യം അധികമായി ഇവിടെ വെളിപ്പെടുവാൻ കർത്താവേ സഹായിക്കണമേ. ദേശത്തെ അടക്കി വാഴുന്ന എല്ലാ അന്ധകാര വ്യാപാരങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ശാസിച്ചന്മേൽ ജയത്തെ കൽപ്പിക്കുന്നു. ഗായക സംഘത്തിനായി സ്തോത്രം. നിന്റെ മക്കളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ ഗാനങ്ങളും കർത്താവേ ജനത്തിന് ആശ്വാസം, വിടുതലും ഉണർവായി തീരുവാൻ വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം. വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ രാത്രി ദൈവോചനമായി കടന്നു വരേണ്ട ദൈവദൃത്യനായി സ്തോത്രം ചെയ്യുന്നു. മാൻഭേടകളെ പ്രസവിക്കുമാറാക്കുന്ന സ്വർഗീയ ശബ്ദം ഈ രാത്രി കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ, ജന രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, പുതിയ തീരുമാനങ്ങളെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ഉടമകളായി തീരുവാൻ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തി ഈ കൺവെൻഷനിലൂടെ വലിയ ഉണർവായി മാറുവാൻ സഹായിക്കണം. ശേഷസമയം കൂടിയിരിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹമേറിയ ഈ നല്ല രാത്രി വിളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവിൽ കർത്താവേ ദൈവദാസനും ദൈവസഭയും ഒരുക്കപ്പെട്ടതായ സുവിശേഷ മഹായോഗത്തിൻ്റെ അമേൻ കർത്താവേ അവസാന രാത്രിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം തുടങ്ങിയും ഈ സമയം വരെയും ദൈവത്തിൻ്റെ മഹത്വം ഇരസാന്നിധ്യം കൂടെ ഇരുന്നുവല്ലോ. കർത്താവിൻ്റെ ദൈവസഭയ്ക്ക് ഈ ഉണർവ്യോഗം, ഈ സുവിശേഷ മഹായോഗം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവവചനം പ്രസംഗിച്ച ദൈവദാസന്മാരൊക്കെ ദൈവകരങ്ങളിൽ തരികയാണ് കർത്താവേ. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇതുവരെയും നല്ല ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ പ്രിയ ദൈവങ്ങൾ മക്കൾക്ക് ദൈവം സഹായിച്ചുവല്ലോ കർത്താവേ. ദൈവത്തിൻ്റെ മഹത്വം ഇരസാന്നിധ്യം കൂടിയിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ശബ്ദം കർത്താവേ കേൾക്കുന്ന ദേശത്ത് ആമേൻ കർത്താവേ, ഈ ഹാളിനകത്ത് കർത്താവേ, ഈ ഗ്രൗണ്ടിൽ കർത്താവേ, ഹല്ലേലൂയ ആമേൻ, ഈ ജംഗ്ഷനിലൊക്കെയും ദൈവത്തിൻ്റെ വലിയ ഉണർവ്, ദൈവത്തിൻ്റെ മഹാശബ്ദമായിട്ട് ആമേൻ, ദൈവത്തിൻ്റെ വലിയ വിടുതലായിട്ട് വ്യാപരിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവവചനം കേൾ
ചെല്ലുന്നിടത്തൊക്കെയും ആമേൻ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ കർത്താവേ. ആമേൻ ഈ ജലനദി ചെല്ലുന്നിടത്തൊക്കെയും ജീവന്റെ പ്രാണികൾ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുമെന്ന് ദൈവോചനം പറയുന്നത് പോലെ ഈ ദൈവോചനം കേൾക്കുന്നിടത്ത് ഭാവികൾ മാനസാന്തരപ്പെടുവാൻ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ ദൈവജനം ഒന്നുകൂടെ ക്രിസ്തുവിൽ ആമേൻ വളരുവാൻ ദൈവം സഹായിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവോചനം പ്രസംഗിക്കുന്ന ദൈവഭക്തന് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവവചനം സംസാരിപ്പാൻ ഭക്തന് ദൈവം ഉപയോഗിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ മീറ്റിംഗ് കർത്താവിൻ്റെ സഭയ്ക്ക് ദൈവമക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടുത്തും, അനുഗ്രഹിച്ച് ആശീർവദിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവ് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം ശക്തിയോടെ. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷ മഹോത്സവത്തിൻ്റെ അവസാനത്തെ രാത്രിയായി ഇന്ന്. നാളെ യോഗം ഇവിടെ ഇല്ല, ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിധികളൊന്നും വയ്ക്കരുത്. കർത്താവിൻ്റെ സന്നിധി എത്രത്തോളം ഫ്രീ ആകാമോ, നമ്മുടെ വേദനകളും വിഷമതകളും എല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്ഥലം വളരെ ഫ്രീ ആയിട്ട് ആരാധിക്കാനും സന്തോഷിക്കുവാനും ഒരുമിച്ച് ദൈവിക വിടുതൽ അനുഭവിക്കാനും ഒക്കെ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. തുടർന്ന് നമ്മൾ ഇത്രയും സമയം ഇരുന്നു കൊണ്ടൊക്കെ ആമേൻ പാട്ടുകൾ സഹോദരനോട് ചേർന്ന് പാടുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യായിരുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് ആമേൻ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാനായി ഒരുങ്ങാം. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ്, ഏറ്റവും പുറകിലൊക്കെ ചില ആളുകൾ നേരത്തെ പോയിരിക്കുന്നുണ്ട്. നിങ്ങൾ ദയവായി ആമേൻ അല്പം കൂടെ മുൻപോട്ട് വന്ന് ആ കസേരകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നത് തുടർന്ന് വരുന്നവർക്ക് ഇരിക്കാനുള്ള ക്രമീകരണത്തിന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള കസേരകളിലേക്ക് കയറി ഇരുന്ന് ആ സ്ഥലങ്ങളൊന്ന് ഫില്ല് ചെയ്യാൻ ഉറപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സന്തോഷത്തോടെ ആരാധിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. ആരാധിക്കാൻ അനുകൂലമായ സാഹചര്യമല്ല ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെങ്കിൽ. ഇന്ന് രാത്രി സാഹചര്യം കണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്, കാരാഗ്രഹത്തിനകത്ത് ആമേൻ ചങ്ങലകളിൽ ബന്ധനസ്ഥരായി കിടക്കുമ്പോഴും അപ്പോസ്തലന്മാരുടെ ആരാധനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ദേഹമാസകലം അടിയേറ്റ് മുറിവേറ്റ് ചോരയൊലിച്ച് അത്യധികം വേദനയിലൂടെ അവർ കടന്നു പോകുമ്പോഴും ആരാധനയിൽ അവർ കോംപ്രമൈസ് ചെയ്തില്ല, അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. എന്താ സംഭവിച്ചത് നമുക്കറിയാം. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകാനിടയായി. അങ്ങനെ രാത്രി സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കാം, സന്തോഷിക്കാൻ കഴിയുന്ന ആമീനൊരു മാനസിക സ്ഥിതിയിലൂടെ ആയിരിക്കത്തില്ല നിങ്ങളൊരു പക്ഷേ കടന്നു പോകുന്നത്. അതോർത്ത് ദുഃഖിക്കേണ്ട സമയമല്ല. ഇന്ന് രാത്രി വേദനകളെല്ലാം മറന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ട് കൊള്ളുക. നമ്മുടെ എല്ലാ വേദനകളും എല്ലാ നിരാശകളും ആമീൻ യേശുവിൽ അർപ്പിച്ച് അവൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് സന്തോഷത്തോടെ നാം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആമീൻ സഹോദരങ്ങൾ, നമ്മളെ ആരാധനയിൽ നയിക്കും അനുഗ്രഹിത കർത്താവിൻ്റെ ദാസൻ ആമേൻ ബ്രദർ ശരത് ബാല ഈ രാത്രി നമ്മളോട് ആമേൻ ആരാധനയിൽ നയിക്കുകയാണ്. സഹോദരനോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. അവൻ ആൽഫ ഒമേഗ അവൻ ആദ്യം അന്ത്യം യേശുവിൻ്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല യേശുവിൻ്റെ ദൈവത്തെ പോ ദേവാദി ദേവനും അവൻ മാത്രമേ രാജാദി രാജാവും
കർത്താദി കർത്താവ് ദേവാദി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും ബലഹീനനായിത്തീർന്നാലും പുതുബലമെന്നിൽ പകരും. ഓ ബലഹീനനായിത്തീർന്നാലും പുതുബലമെന്നിൽ പകരും. അവനാൽ വാ അവനാൽ വാ വേറൊരു ദൈവമില്ല എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘരുടനായി വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘർ അവൻ ആർവാ അവൻ ആർവാ ഒമേഗാ അവൻ ba 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 ba
സന്തോഷത്തോടെ നമുക്ക് ദൈവസ്ഥത്തിൽ ഇരിക്കാം. നമ്മുടെ കൺവെൻഷനിലെ പ്രാരംഭ ദിവസത്തിൽ നമ്മുടെ മതത്തിൽ ദൈവവചനം പ്രഘോഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ് പാറയ്ക്കൽ എഴുതിയ പുനരാഗമനം മുതൽ പുതിയ യെരുശലേം വരെ എന്ന ഒരു അനുഗ്രഹീത പുസ്തകം ഈ പുറത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. ആദ്യ ദിവസം അത് ഇവിടെ കൊടുക്കണമെന്നായിരുന്നു പാസ്റ്ററെ ആഗ്രഹം. പക്ഷേ ഈ പുസ്തകം ഉള്ള ആൾക്ക് അത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പാസ്റ്റർ അനൗൺസ് ചെയ്തെങ്കിലും സാധനം ഇവിടെ ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഇന്നിവിടെ ഉണ്ട്. ആവശ്യക്കാർക്ക് പോകുമ്പോൾ അത് വാങ്ങിയിട്ട് പോകാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ അതിനായി ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ശക്തിയോടെ ഹല്ലേലൂയാ, ഉറച്ച ശബ്ദത്തോടെ ഹല്ലേലൂയാ, ആമേൻ. വളരെ ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമൊക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് ദിനങ്ങളിലായി, മൂന്ന് രാത്രികളിലായി കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ പട്ടണത്തിൽ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കുവാനും കർത്താവിന് പ്രാപിക്കുവാനും ദൈവവചനം കേൾക്കുവാനുമൊക്കെയുള്ള നല്ല അവസരങ്ങൾ ദൈവം നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ഭൂമിയിൽ ഒരുക്കിയല്ലോ. അത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. ഹല്ലേലൂയ, ആമേൻ. ലവ് കുറ്റിച്ചൽ എന്ന പേരിൽ ഈ യോഗം നടത്തുവാൻ കർത്താവ് ഹൃദയത്തിൽ പ്രേരണ നൽകിയപ്പോൾ ലവ് കുറ്റിച്ചൽ എന്നുള്ള പേര് കിട്ടിയില്ല, ഒരു യോഗത്തിനാണ് നിയോഗം നൽകിയത്. അപ്പോൾ ഈ യോഗത്തിന് വേണ്ടി എന്ത് പേരിടണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടൊരു പദമാണ് ലവ്. നമുക്കെല്ലാം അറിയാം ആ വാക്കിൻ്റെ അർത്ഥം. ദൈവസ്നേഹം, അതിനെപ്പുറം ഒരു വെളിപ്പാട് ബൈബിളിലോ
സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഏറ്റവും വലിയ വെളിപ്പാടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നാം പലരും ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്നവർ ദൈവ സ്നേഹം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ആ സ്നേഹം അനുഭവിച്ചിട്ടില്ലാത്ത, നിരാശയിൽ കിടക്കുന്ന, പരിഗണിക്കാനോ ഒന്ന് ഉൾക്കൊള്ളാനോ ഒന്നും ആരുമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പട്ടണം, നമ്മുടെ ഗ്രാമം, നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഈ ശബ്ദപരിധിൽ അനേകർ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ അകത്തിരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പുറത്തുള്ള പലരുടെ ലൈഫിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രിയിലൊക്കെ പലരും ഇതിനകത്ത് കയറി വരുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ വചനം അകത്തിരിക്കുന്നവരെ മാത്രമല്ല പുറത്തുള്ളവരെയും ഒരുപോലെ സ്പർശിക്കുകയാണ്. അതാണ് ഈ മീറ്റിങ്ങിലൂടെ സംഭവിക്കുന്ന ഏറ്റവും മഹത്തകരമായ കാര്യം. നാം അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹവും ദൈവിക സന്തോഷവും അനേകരിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിങ് ഒരു കൂട്ടത്തെ ഉയർത്തുവാനോ ഒരു സഭയുടെ പേരുയർത്താനോ വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്യാനൊന്നുമല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൽ ദേശങ്ങൾ വിടുവിക്കപ്പെടണം, സഭകൾ ഉണർത്തപ്പെടണം, ദൈവജനത്തിന് ഉണർവുണ്ടാകണം, യേശുവിനെ അറിയാത്തവർക്ക് ഇതൊരു വിടുതലിന് കാരണമായി തീരണം. അങ്ങനെ ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷമാണോ? സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. സദസ്സിൽ ദൈവദാസന്മാർ പലരും ഉണ്ട്. എല്ലാവരെയും സ്റ്റേജിൽ ഇരുത്തി ആദരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്. ആമേൻ. കഴിയുന്നിടത്തോളം നിങ്ങളെല്ലാം പരിഗണിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമേൻ. എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അടുത്തും അകലിന്നൊക്കെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാനായി കുറച്ച് ത്യാഗമൊക്കെ ചെയ്തു വന്നവരുണ്ട്. കാരണം മഴയുടേതായ പ്രതികൂലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ വരുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ച് ഇന്ന് രാത്രി വന്ന പ്രിയപ്പെട്ടവർ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ജനമിനിയും വന്നുകൊണ്ടിരിക്കുന്നു. വരുന്നവർ വരട്ടെ. നമുക്കൊരുമിച്ച് ഈ സമാപന രാത്രിയിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ച് വിടുതലോടെ മടങ്ങുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്ന ഔപചാരികതകളൊന്നുമില്ല എങ്കിലും ആമേൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഈ ആർക്കെ ഓഡിറ്റോറിയം, ഈ പട്ടണത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഓഡിറ്റോറിയം, ഇങ്ങനൊരു സുവിശേഷീകരണ യോഗത്തിന് വേണ്ടി തുറന്നു തരുവാൻ ഇതിൻ്റെ അധികാരികൾ പ്രിയപ്പെട്ടവർ കാണിച്ച നല്ല മനസ്സിന്, അതുപോലെ സഹകരിക്കുന്ന എല്ലാ നാട്ടുകാർ, വ്യാപാരി സുഹൃത്തുക്കൾ, ഈ ദേശനിവാസികളായിട്ടുള്ളവർ, ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നവർ, വർഷിപ്പിലൂടെ അതുപോലെ സൗണ്ട് സിസ്റ്റം തന്ന് വീഡിയോ കവറേജ് നൽകുന്നവർ, എല്ലാവരെയും ശുശ്രൂഷിച്ച ദൈവദാസന്മാർ എല്ലാവരെയും ഒരു വാക്കിൽ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം നൽകി വർദ്ധിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ആമേൻ ബെതേസ്ത ലൈഫ് സെൻ്ററിലെ ആമേൻ സഹോദരന്മാർ സഹോദരിമാരുണ്ട്. ആമേൻ പലയിടങ്ങളിലും കടന്നുപോയി, പ്രത്യേകിച്ച് ഈ സമയങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയമായിരുന്നത് കൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്ഥലമില്ല, എല്ലാ ഭിത്തികളും ചുമരുകളെല്ലാം പോസ്റ്ററുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിൽ സ്ഥലം കണ്ടെത്തി ഒരു പോസ്റ്റർ പതിക്കേണ്ട ഒരു വലിയ ചലഞ്ച് ഇവരുടെ മുമ്പിലുണ്ടായിരുന്നു. എങ്കിലും അതിനെയെല്ലാം അവഗണിച്ച് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇത്രത്തോളം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനോഹരമാക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകി കർത്താവ് എല്ലാവരെയും സമൃദ്ധയെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വേർപെട്ട ദൈവസഭയിൽ ഇതുവരെയും ആരാധിക്കാത്ത, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു പെന്റക്കോസ്റ്റൽ കൂട്ടായ്മയിൽ നിങ്ങൾ ഇതുവരെയും പങ്കെടുക്കുന്നില്ല, പങ്കാളികളല്ല. എന്നാൽ ഇനി അങ്ങനെ ഒരു ആരാധനയും കൂട്ടായ്മയും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കുറ്റിച്ചിൽ നിന്നും നമ്മുടെ മേലെ മുക്കിൽ നിന്ന് തച്ചങ്കോട്ടിലേക്ക് പോകുന്ന വഴിയിൽ പെൻഷൻ ഭവൻ്റെ തൊട്ടടുത്തായി എല്ലാ ഞായറാഴ്ചകളിലും അനുഗ്രഹീതമായ ആരാധന ഐ പി സി ബേദേസ്ത ലൈഫ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ആമേൻ. ബോർഡ് വെച്ച ഒരു സഭയും കൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശമല്ല, അനേകരെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് അവകാശികളാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരാത്മീക കൂട്ടായ്മയിൽ ഇതുവരെയും പങ്കെടുക്കാത്ത, ഒരു വേർപെട്ട സഭയിൽ അംഗമല്ലാത്ത ആർക്കെങ്കിലും
കൂട്ടായ്മയുമായി സഹകരിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഇവിടെയുള്ള സഹോദരങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ ഒരു യെല്ലോ ഫോം ഇവിടെ നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ എഴുതി അറിയിക്കാം. ഇതുപോലെയുള്ള മീറ്റിങ്ങൾ ഇനിയും നടക്കുമ്പോൾ നിങ്ങളെ ആ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഒന്ന് അറിയിക്കുന്നതിന് ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും. താല്പര്യമുള്ളവർ മാത്രം, നിർബന്ധമില്ല. താല്പര്യമുള്ളവർക്ക് സഹോദരങ്ങൾ ആ ഫോം വിതരണം ചെയ്യും. നിങ്ങൾക്ക് പേന എഴുതാനില്ലെങ്കിൽ, നിങ്ങളുടെ കൈവശം പേനയില്ലെങ്കിൽ സഹോദരങ്ങൾ അതിനുള്ള കാര്യങ്ങൾ കൂടെ ക്രമീകരിക്കും. താല്പര്യമുള്ളവർ ആ ഫോം ഫില്ല് ചെയ്ത് തന്നാൽ ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകൾ നിങ്ങളെ ഇനി അറിയിക്കുന്നതിനും ഒരുമിച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കുന്നതിനും ഇടയാകും. അതോടൊപ്പം എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മറുവശത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടം ആമേൻ ഇവിടെ ഉണ്ട്. ആമേൻ. സമയം വേർതിരിച്ച് ആഴ്ചകളുടെ പല സമയങ്ങളിലും പല കൂട്ടായ്മകൾ ആമേൻ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾക്ക് കർത്താവിൻ്റെ വലിയ വിടുതലുകൾ കർത്താവ് ഇറങ്ങി ചെയ്യുന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അനേകർക്ക് സാക്ഷ്യം പറയാനുണ്ട്. രാത്രി അങ്ങനെയുള്ള സാക്ഷ്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ആമേൻ ഒത്തിരി ആളുകളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളിലൂടെയൊന്നും ഉള്ള പബ്ലിസിറ്റി ഇല്ല. പക്ഷേ കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾ അനുഭവിച്ച അനേകർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ആമേൻ. നിങ്ങളുടെ സാക്ഷ്യമാണ്. കർത്താവ് അതിനായി നിങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ പോകുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കാനുള്ള സമയമാണ്. ഈ യോഗത്തിന് ധാരാളം ആവശ്യങ്ങളുണ്ട്. സാമ്പത്തിക ചിലവുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. എന്നാൽ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ ആ ആവശ്യങ്ങളിലേക്കുള്ള ഒരു സംഭാവനയല്ല, മറിച്ച് കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സാമ്പത്തിക നന്മയിൽ നിന്നും ഒരംശം വിശ്വാസത്തോടെ നാം വിതയ്ക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. നിർബന്ധത്താലരുത്, സന്തോഷത്തോടെ വേണം നാം കൊടുക്കുവാൻ. സന്തോഷത്തോടെ നാം കൊടുക്കാൻ തയ്യാറായാൽ നാം അർപ്പിക്കുന്ന അളവിലല്ല കർത്താവ് നമുക്ക് റിട്ടേൺ നൽകാൻ പോകുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു 30, 60, 100 മേനിയായി നമ്മുടെ മടിയിൽ പ്രതിഫലം നൽകി മാനിപ്പാൻ നമ്മുടെ യേശു മതിയായവനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങളുടെ കരങ്ങളിൽ ചെറുതാകട്ടെ വലുതാകട്ടെ തുകകളുടെ വലിപ്പമല്ല, വിധവയുടെ 2 കാശിനെ പോലും അവഗണിക്കാതെ അതിനും പരിഗണന കൊടുത്തൊരു നല്ല യേശുവിനെയാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ആ കർത്താവ് നിങ്ങളുടെ വിധകളെ ആമേൻ പൊലിപ്പിക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കരങ്ങൾ ശൂന്യമായിരിക്കാം. സ്തോത്രം. അത് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ കരങ്ങൾ ശൂന്യമാണെങ്കിലും വിശ്വാസത്തോടെ ഒരു പ്രൊഫക്റ്റിക്കൽ ആക്ഷൻ പോലെ നിങ്ങളുടെ കരങ്ങളൊന്ന് ചുരുട്ടി ആ പാത്രം വരുമ്പോൾ ഒന്ന് നീട്ടിയാൽ നിങ്ങളുടെ നല്ല മനസ്സിനെ ആദരിക്കുന്ന കർത്താവ് നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കാം. അതിനായി സഹോദരങ്ങൾ ഒരുങ്ങുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ ഒതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ ഒതിയാണപ്പാ. സാന്നിധ്യത്തിൽ മറയാ കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ദൈവ. എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ
അങ്ങനെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും, നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും, നല്ലതാക്കി നിന്നിട്ടെത്തി ചെയ്തിടേണമേ, നല്ലതാക്കി നിന്നിട്ടെത്തി ചെയ്തിടേണമേ. അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോൺ ജോൺ റിച്ചാർഡ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, കഴിഞ്ഞ രണ്ട് ദിനരാത്രങ്ങളിലും ദൈവത്തിന്റെ വചന ശക്തിയോടെ ദേശത്തെ വിളിച്ചറിയിപ്പാൻ ഈ ഫെലോഷിപ്പിനെ സഭയും അവിടെ ഒരുക്കിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രിയും ശക്തിയോടെ ദൈവജനം അറിയിക്കുന്നതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി സഹായിക്കേണ്ടതിൻ്റെ നിരവധി കരങ്ങൾ നീട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി നീട്ടിയ എല്ലാ കരങ്ങളെയും ദൈവത്തിന് അനുഗ്രഹിക്കേണ്ടതിനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 100 മടങ്ങ് പ്രതിഫലം കൊടുത്ത് അവിടുന്ന് മാനിക്കണമേ കർത്താവേ. ഈ കൺവെൻഷന് ആവശ്യമായ സാമ്പത്തിക ചെലവുകളൊക്കെയും സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് നരഭൃത്തിനെ സഭയും നിറച്ചു കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തെ അനുഗ്രഹിക്കും. താഴ്ത്തിയേൽപ്പിക്കുന്ന പ്രാർത്ഥന യാചന കിട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുമ്പോ കൃപ തോന്നി കേൾക്കുമാറാകണം നല്ല ദൈവമേ. ഒന്ന് രണ്ട് പരസ്യങ്ങൾ. പ്രാർത്ഥനാ കൂടാരം ദൈവസഭ ഒരുക്കുന്ന സുശേഷ യോഗവും സംഗീതവിരുന്നും കരിപ്പോട്ടിച്ചിറ മണ്ണൂർക്കര വില്ലേജ് ഓഫീസിന് സമീപം 15, 16, 17 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ നടക്കപ്പെടുന്നു. സ്തോത്രം. അതുപോലെ അഗപ്പേ ഷാലോം ചർച്ച് ഒരുക്കുന്ന പഠനോപകരണ വിതരണവും കുട്ടികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷണൽ പ്രോഗ്രാമും സുശിഷ് യോഗവും ചാങ്ങ കുരിശടി ജംഗ്ഷനിൽ 29, 30, May 1, 2 തീയതികൾ നടത്തപ്പെടുന്നു. ഈ യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹകരിക്കുക. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ബലത്തോടെ ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ മക്കൾ എപ്പോഴും സന്തോഷിക്കുന്നവരാണ്. ആമേൻ. നമ്മൾ ആരാധനയിലൊക്കെ ശക്തിയോടെ പാടി ദൈവത്തെ ആരാധിച്ചു, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിച്ചു. തുടർന്ന് നാം കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ആരാധന നല്ല കാര്യമാ, അത് ദൈവത്തോടുള്ള നന്ദി പ്രകടനമാണ്. വിശ്വാസം നല്ല കാര്യമാ, അത് ദൈവത്തിലുള്ള ആശ്രയമാണ്. പ്രാർത്ഥന അതിനേക്കാൾ നല്ലതാ, അത് ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനാണ്, സംസാരമാണ്. എന്നാൽ വചനം ദൈവവുമായി ബന്ധപ്പെട്ട ഏതോ ഒന്നല്ല, വചനം ദൈവമാണ്.
Hallelujah. Prarthani Maradani Vishwasu Moke Deumai Benda Petirikim Ball Vajanam Deva Mana In the Ratri Kartamita Dashan Namuruda Jeevanola Deva Tina Vajanam Devan Tanil Pichirik in the Arula Pandagal Namuru Deshutudum Arilichi and Vidir Dilkumbol Valare Prarthani Ode Kartavinam Kilkuanula Vilikatoda Namakaidikam In the Ratri Namada Yoga Tin the Munam Divinam ദൈവ വചനം നമ്മൾ അറിയിക്കേണ്ടതല്ല നമ്മുടെ മതിൽ കടന്നു വന്നിരിക്കുന്നത് അനുഗ്രഹിക്കുന്നതിനായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയ്സ് പാണ്ഡനാട് അവരുകളാണ് നിങ്ങൾക്ക് അദ്ദേഹം സുപരിചിതനാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശത്തും ശക്തമായി കർത്താവിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ മാർമിക സത്യങ്ങളെ ആമേൻ ശക്തമായി തെളിയിച്ച് പ്രസംഗിക്കുവാൻ കർത്താവ് തന്റെ ഭക്തനെ കാലഘട്ടത്തിൽ അതിശക്തിയോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ രാത്രി നമ്മളൊന്ന് ചായിരിക്കുന്നത് വളരെ സന്തോഷമാണ് വളരെ അനുഗ്രഹമാണ് വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ നമ്മുടെ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു സെക്കൻഡ് കൂടെ ഈ യെല്ലോ ഫോം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായി വീട്ടിൽ പോകരുത് അത് ഈ വോളണ്ടിയേഴ്സിനെ ഫില്ല് ചെയ്ത് ഏൽപ്പിക്കുക ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കും ഗോഡ് ബ്ലസ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ യോങ്ങയുടെ സമാപന സന്ധ്യയിൽ ഈ രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾ നിയന്ത്രിക്കുന്ന ഈ യോങ്ങയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ പാസ്റ്റർ ജാക്സൺ വർഗീസ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ പാസ്റ്റർമാർ എൻ്റെ ചിരകാല സുഹൃത്തും അനുഗ്രഹീത കർത്തദാസനുമായ പാസ്റ്റർ ജോയ് കുറ്റിച്ചൽ പാസ്റ്റർ അജി ഗബ്രിയേൽ പാസ്റ്റർ ജോൺ പാസ്റ്റർ മോഹൻദാസ് അവർകൾ വളരെ പ്രതീക്ഷയോടെ ഇത് രാത്രിയിൽ വചന കേൾവിക്കായി എത്തിച്ചേർന്നിരിക്കുന്ന അഭ്യുന്നരായ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഈ യോഗങ്ങളിൽ വളരെ മനോഹരമായ നിലയിൽ ഗാന ശുശ്രൂഷ നിർവഹിച്ച ഗായക സംഘം പ്രിയപ്പെട്ട ശരത് ബാല തൻ്റെ കൂടെയുള്ള പാട്ട് സംഘം ഗായക സംഘം ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അടുത്ത മകരയുമായി ഈ ഓഡിറ്റോറിയത്തിന് പുറത്തും ശബ്ദ പരിസരത്ത് ഇന്ന് രാത്രിയിലെ പ്രസംഗം ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സഹൃദയരായ ശ്രോതാക്കൾക്കും സുഹൃത്തുക്കൾക്കും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും വിമോചകനുമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹനിർഭരമായ ക്രൈസ്തവ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ് ഈ യോഗങ്ങളുടെ സമാപന രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചന നിമിത്തം ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് പ്രസംഗിപ്പാനും അവസരം ഒരുക്കിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു അതിനുവേണ്ടി വേദിയെ സജ്ജമാക്കിയ കർത്താവിൻ്റെ ദാസന്മാരോട് യോഗത്തിൻ്റെ മുഖ്യ സംവിധായകരോട് വിശേഷാൽ പാസ്റ്റർ ജാക്സൺ വർഗീസ് അവരോട് വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം കഴിഞ്ഞ രണ്ട് രാത്രി യോഗങ്ങളിലും പരിശുദ്ധാത്മാവ് അനുഗ്രഹീതരായ പ്രഭാഷകരിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മോട് ഇടപെടാൻ വളരെ പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം ഇവിടെ ഇരിക്കുന്ന ചുരുങ്ങിയ നിമിഷങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവികമായ സന്ദേശം കേട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങിപ്പോകാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഇത് രാത്രിയിലെ സവിശേഷമായ നമ്മുടെ ധ്യാനത്തിനായി ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ വായിച്ച് സഹായിക്കും ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീതമായ വേദഭാഗത്തെ ഓർത്ത് കരമതി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രിയിലും ഉയർത്താൻ ഈ വാക്യത്തിലൂടെ ഈ അവസരം നൽകട്ടെ. എല്ലാ കർത്തദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് വേദിയിലും സദസ്സരുമുള്ള പാസ്റ്റർമാർ. സദസ്സരും അനുഗ്രഹീതരായ കർത്തദാസന്മാരുണ്ട്. കർത്താവിൻ്റെ ദാസൻ ജോയ് പാസ്റ്ററുമായി നീണ്ട വർഷങ്ങൾ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഭയിൽ തുടർമാനമായി പ്രസംഗിക്കാൻ ശുശ്രൂഷയിൽ, യോഗങ്ങളിൽ, കൺവെൻഷനുകളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ, ബൈബിൾ സ്റ്റഡിയിലൊക്കെ വരാൻ ദൈവം വർഷങ്ങളായി അവസരങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താസമാർ ചർച്ച് ഓഫ് ഗോഡിൽ എൻ്റെ സഹപ്രവർത്തകരായ പാസ്റ്റർമാരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ ബഹുമാനപ്പെടുത്തുന്നു. ശരത്ത് കർത്താവിന് അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ്റെ ഗായകസംഘം എല്ലാറ്റിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കുറ്റിച്ചൽ ലൂതറൻ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് കൺവെൻഷന്. സ്തോത്രം. ചുറ്റുമുള്ള പല യോഗങ്ങളിൽ ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 200th വാർഷികത്തിൻ്റെ ഗസ്റ്റ് പ്രസംഗം ഞാനായിരുന്നു. അന്ന് ഇവിടെ ഇരുന്ന ശുശ്രൂഷകൻ സ്റ്റാൻലി അച്ഛൻ എൻ്റെ അടുത്തൊരു സുഹൃത്താണ് ആയിരുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം വരാനും പ്രസംഗിപ്പാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഈ സ്ഥലത്ത് വരാൻ ദൈവം നൽകിയ അവസരത്തിന് സകല മഹത്വവും ദൈവത്തിനെ അർപ്പിക്കുന്നു. സ്തോത്രം. വളരെ സുപരിചിതമായ വേദഭാഗമാണ് വായിച്ച് കേട്ടത്. ഇതൊരു ഓഡിറ്റോറിയം ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഏറ്റവും പുറയിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ. ഓക്കെ. സ്തോത്രം. ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് ധന്യനായ പൗലോസ്. പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായ ലേഖനമാണ്. ഈ 14 ലേഖനങ്ങളിൽ 5 ലേഖനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ലേഖനങ്ങളാണ്. നമ്മളതിനെ ക്രിസ്തു വിജ്ഞാനി ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 5 ലേഖനങ്ങളിലെ പ്രതിവാദി വിഷയം ക്രിസ്തുവാണ്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ്റെ ലേഖനം, എബ്രായ ലേഖനം. ഈ 5 ലേഖനങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ലേഖനങ്ങളാണ്. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ് വിഷയം. ഫിലിപ്പിയ ലേഖനം ഞാൻ വിശദീകരിച്ചു കൊള്ളാം. വായിച്ചപ്പോൾ തങ്ങൾ മനസ്സിലായല്ലോ, ദൈവമായിരുന്ന കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിൻ്റെ സ്വയപരിത്യാഗത്വം, അതാണ് ഫിലിപ്പിയ ലേഖനത്തിലെ വിഷയം, ദൈവം മനുഷ്യനായ കഥ. കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തു സഭയുടെ തലയാണ്. കൊലോസ്യ ലേഖനമാണ് യഹോവസാക്ഷിക്കാർക്കുൾപ്പെടെ ഭയമുള്ള ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. കാരണം യേശുക്രിസ്തുവിനെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ലേഖനം വേറെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മൗലിക ഭാവത്തെ, യേശുക്രിസ്തുവിൻ്റെ യുണീക്നെസ്, മൗലികതയെ, ശ്രേഷ്ഠതയെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. 1 തന്നെ 11 കാര്യങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. യേശു ക്രിസ്തു ആരാണ്? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വിമോചകനാണ്. സർവ സൃഷ്ടിക്കും ആദ്യ ജാതനാണ്. സർവത്തെയും സൃഷ്ടിച്ചവനാണ്. മരിച്ചവരിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റവനാണ്. സകലത്തിനും ആധാരമാണ്. സഭയുടെ തലയാണ്. പിതാവിനെ ലോകത്തോട് നിരപ്പിച്ചവനാണ്. പിതാവിന് പ്രിയനായവനാണ്. സകലത്തിന് മുമ്പും ആരംഭമായവനാണ്. ഇത്രയും പറയുമ്പോഴേ യഹോവസാക്ഷിക്കാരൻ കണ്ണമൊഴിയോട്. യഹോവസാക്ഷിക്കാരുണ്ടെങ്കിൽ പടങ്ങരുത്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പ്രചണ്ഡമായ പ്രചാരവേല അഴിച്ചുവിട്ട ഒരു ജനത്തിനെതിരെ കൃത്യമായി കൊലോസ് ലേഖനം പറയുന്നു, യേശു ക്രിസ്തു ദൈവമാണ്. കരമത്തി സ്തോത്രം ചെയ്താണ്. ഞങ്ങൾക്കൊരു സംശയമില്ല. ഇസ്ലാമിന് സംശയം കാണും, യഹോവസാക്ഷിക്കാരന് സംശയം കാണും, ക്രിസ്ത്യാനികൾക്കാരന് സംശയം കാണും. ഇന്ന് രാത്രി പെന്തക്കോസ്തുകാർക്കൊരു സംശയമില്ല, ഞങ്ങളുടെ കർത്താവ് ദൈവമാണ്. സ്തോത്രം.
ആ കർത്താവ് ദൈവമാണ്, രക്ഷകനാണ്, ഏക മധ്യസ്ഥനാണ്, ഏക കർത്താവാണ്. അവൻ അതിക്രമങ്ങളുടെയും മോചനമെന്ന വീണ്ടെടുപ്പ് നൽകിയ വിശ്വവിമോചകനാണ് എന്ന് കൊലോസ് ലേഖനം കൃത്യമായി പറയാം. സർവസൃഷ്ടി ആദിയാതൻ, അത് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഇനിയും ഈ അവധിയെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളെ കുടുക്കി ക്യാമ്പസിൽ ഒരു ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഈ വാക്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾ ഹൈദരാബാദിൽ പൊക്കോ, ഉക്രൈനിലും നിങ്ങൾ ജോർജിയയിലും റഷ്യയിലും ഫിലിപ്പീൻസിലും എവിടെ വേണേലും പഠിക്കാൻ പോക്കോ, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കോണം. വൈജ്ഞാനികമായി നമ്മുടെ ആളുകളെ കുടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിലൊരു വിഷയമാണ് ഈ സർവസൃഷ്ടിക്കും ആദിജാതൻ. സർവസൃഷ്ടിക്കും ആദിജാതൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്രിയേറ്റഡ് വൺ എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രോട്ടോടോക്കോസ് എന്നാണ് ഗ്രീക്ക് പറഞ്ഞിരിക്കുന്നത്. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ ആദ്യം സൃഷ്ടിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞുകൊണ്ട് ഓസഴികാരം വരും, അവിടുന്ന് വരുന്ന സ്റ്റുഡൻസ് വരും ക്യാമ്പസുകളിൽ, നല്ല പരിശീലനം കിട്ടിയ വിദ്യാർത്ഥികൾ വരും. അതിലൊന്നും നമ്മുടെ ദൈവം കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോകരുത്. നമുക്കൊരു സംശയമില്ല, കർത്താവ് സകല സൃഷ്ടിച്ചവനാണ്. സൃഷ്ടിയിൽ ഉൾപ്പെട്ടവനല്ല യേശു, സൃഷ്ടിയല്ല അവൻ, സകലവും സൃഷ്ടിച്ചവനാണ്. കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനാലും അവങ്കിലേക്ക് പാകുന്നു. യേശു നമ്മുടെ കർത്താവാണ്. പ്രീസലോസരേഖരത്തിൻ്റെ വിഷയം അതാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ യേശു ക്രിസ്തു കർത്താവാണ്, യജമാനൻ. ഒനോസിമോസിനെയും ഫിലോമോനെയും അവതരിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന വിഷയമാണ് യേശു ക്രിസ്തു കർത്താവാണ്. ആ വാക്കിലൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പിന്നീട് ഞാൻ ഫിലിപ്പിയാനത്ത് വിശദിച്ചോളാം. കർത്താവ് എന്ന് എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മൾ ഭരണകർത്താവ് എന്ന് പറയല്ലോ, ഉണ്ടോ? അപ്പോൾ ആർക്ക് ഉപയോഗിക്കാം? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വാക്കുപയോഗിച്ച് ഉപയോഗിക്കാം. കുറിയോസ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിക്കാം, പ്രധാനമന്ത്രിയെ വിളിക്കാം. ആ വാക്കിനൊരു പ്രശ്നമുണ്ട്, അത് ദൈവശാസ്ത്രപരമായി സഭ കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം, അതുകൊണ്ടാണ് സാറായി യജമാനനെ അഡോൺ കുറിയോസ് എന്ന് വിളിച്ചത്. അടിമയ്ക്ക് ഉടമയെ വിളിക്കാം, ഡൂലോസിനെ വിളിക്കാം. അങ്ങനെ വിദ്യാർത്ഥിക്ക് അധ്യാപകനെ വിളിക്കാം. കൈസർമാരെ കർത്താക്കന്മാരെന്ന വിളിച്ചത്. ഭരണകർത്താവ് നമ്മൾ വിളിക്കുമല്ലോ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് യേശു എന്ന ഏക കർത്താവേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. ഭരണാധികാരികളല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. നീറോ അല്ല, മാർക്കസ് അല്ല, ട്രാജൻ അല്ല, ഡൊമീഷ്യൻ അല്ല, ഡയോക്ലീഷ്യൻ അല്ല, വലേറിയൻ അല്ല, വെസ്പേഷ്യൻ അല്ല, ഒരു കൈസറുമല്ല, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. കാരപ്പുറത്തി എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവും രക്ഷിതാവും ഗവർണർമാരുടെ പേരായിരുന്നു. അവരങ്ങനെ വിളംബരം ചെയ്യുന്നറിയാം, നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവുമായ നീറോ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു, നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവുമായ വെസ്പേഷ്യൻ ഇങ്ങനെ വിളംബരം ചെയ്യുന്നു. അതിൻ്റെ കൗണ്ടറാണ് റോമാലേഖനം 10:9. കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവിനെ കർത്താവും രക്ഷിതാവുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയും ചെയ്യും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ക്രൂസേഡി കൈവെക്കുന്ന പോലെ എളുപ്പമല്ല ഈ രക്ഷ. നമ്മൾ ഒരു ഒരു പണ്ടൊക്കെ കൺവെൻഷൻ ഒരു കാർഡ് വിതരണം ചെയ്യലോ, രക്ഷിക്കപ്പെട്ടോ, ടിക്ക് ചെയ്താൽ രക്ഷിക്കപ്പെട്ടു, മനസ്സിലായോ? അങ്ങനെ ടിക്കിട്ട് രക്ഷിക്കപ്പെട്ടവരല്ല ആദിമസഭയിലെ വിശ്വാസികൾ. കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വില കൊടുത്തവരുടെ മാർഗമാണ് യേശുവിൻ്റെ മാർഗം. കേട്ടോ, വില കൊടുത്തവരുടെ മാർഗമാണ് യേശുവിൻ്റെ മാർഗം. അതുകൊണ്ട് സാമ്രാജ്യത്തിനെതിരെയുള്ള ഏറ്റുപറച്ചിലായിരുന്നു, ഭരണകൂടത്തിനെതിരെയുള്ള ചെറുത്തു നിൽപ്പായിരുന്നു. യേശു കർത്താവെന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളയുന്നൊരു കാലഘട്ടത്തിലാണ് അവർ യേശുവിനെ ഏറ്റുപറഞ്ഞത്. അതുകൊണ്ട് യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, യേശുവിനെ ഏറ്റുപറയാൻ ഭാഗ്യം ലഭിച്ചവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അത്. നമ്മളെ തല്ലിയാലും നമ്മൾ പറയും, കൊന്നാലും നമ്മൾ പറയും, നമ്മൾ ചത്താൽ നമ്മുടെ മക്കൾ പറയും, അവരുടെ മക്കൾ പറയും, തലമുറ തലമുറയായി നമ്മളത് പാടും പ്രസംഗിക്കും. യേശു മാത്രമാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ ലേഖനം, എബ്രായ ലേഖനം, 5 ലേഖനങ്ങളിലെ വിഷയം ക്രൈസ്റ്റാണ്, അതിൻ്റെ കേന്ദ്രീകൃത പ്രമേയം. എബ്രായ ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിൻ്റെ സരിത്രതയാണ്. യേശു ക്രിസ്തുവിൻ്റെ പദവിയുടെ, പൗരോഹിത്യത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ, ശുശ്രൂഷയുടെ സരിത്രത അവതരിപ്പിക്കുകയാണ്. എല്ലാ ബിംബങ്ങളെയും തകർക്കുകയാണ്. യഹൂദ മതത്തിനാണല്ലോ ബിംബങ്ങൾ കൂടുതലുള്ളത്. ആരാ ഓഡിയൻസ് എന്നറിയാമോ?
യഹൂദ മതത്തിലെ എബ്രായ ക്രിസ്ത്യാനികൾ, അവർക്കാണ് ഏറ്റവും ബിംബം. പിതാക്കന്മാർ ബിംബമാണ്, സമാഗമന കൂടാരം ബിംബമാണ്, ആലയം ബിംബമാണ്, യാഗം ബിംബമാണ്, ഫോർഫാദേഴ്സ് പിതാക്കന്മാർ ബിംബമാണ്, മധ്യസ്ഥന്മാർ ബിംബമാണ്, എല്ലാം ബിംബമാണ്. ഈ ബിംബങ്ങളെയും മതചിഹ്നങ്ങളെയും സാംസ്കാരിക ചിഹ്നങ്ങളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് എബ്രായരുടെ എഴുത്തുകാരൻ പറയുകയാണ്, മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്, യോശുവേക്കാൾ വലിയവൻ യേശുവാണ്, യേശു അഹരോനേക്കാൾ വലിയവനാണ്, അബ്രഹാമിനേക്കാൾ വലിയവനാണ്, പഴയ നിയമ ഉടമ്പടിയേക്കാൾ വലിയവനാണ്, അവൻ സമാഗമന കൂടാരത്തേക്കാൾ വലിയവനാണ്, അവൻ ആലയത്തേക്കാൾ വലിയവനാണ്, അവൻ പിതാക്കന്മാരെക്കാൾ വലിയവനാണ്, അവൻ ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യനാണ്. സകല ബിംബു എബ്രായരുടെ തകരുക. ടാബർനാക്കിൽ അവരുടെ ബിംബമായിരുന്നു, ടെമ്പിൾ അവരുടെ ബിംബമായിരുന്നു. 11 അധ്യായത്തിലെ ലീഡേഴ്സ് മുഴുവൻ പേഴ്സണാലിറ്റി കൾട്ടുകൾ, നേതാക്കന്മാർ മുഴുവൻ അവരുടെ ബിംബമാണ്. എന്നാൽ പൗലോസ് പറഞ്ഞു, അവരൊന്നും അല്ല ശേഷൻ യേശുവ. ഇന്ന് രാത്രി കുറ്റിച്ചൽ ഈ പ്രദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു മാത്രമാണ് ശേഷൻ, യേശു മാത്രമാണ് വലിയവൻ. ഇന്ന് രാത്രി സകലരും അപ്രസക്തരാണ്, സകലതും അപ്രസക്തമാണ്. യേശു മാത്രമാണ് വലിയവൻ, യേശു മാത്രമാണ് ശേഷൻ. അല്പസമയ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വപ്പെടുത്തിയാട്ടെ. യേശു മാത്രം വലിയവൻ. അതി 3 രാത്രികളിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി ഈ നാടിനോട് ഞങ്ങൾ പറയുന്നു, യേശു മാത്രം വലിയവൻ. ഹല്ലേലൂയ, യേശു മാത്രമാണ് സരട്ടം. പ്രൈസ് സലാം. സ്തോത്രം. നമ്മൾക്കും പാടാനും പ്രസംഗിക്കാനുള്ളത് യേശുവിനെ കുറിച്ച് മാത്രമാണ്. ഫിലിപ്പിയാ ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവാണ്. നിങ്ങൾ വായിച്ചല്ലോ 2 5-11 വരെ, അത് ആദിമസഭ പാടിയ ഒരു പാട്ടായിരുന്നു കേട്ടോ. കേട്ടോ, ശരത്തെ പാട്ടുകയറി കേട്ടോണം. ആദിമസഭ, അത് അങ്ങനെ ട്രഡീഷൻ ആദ്യം ഞാൻ വായിച്ചതാണ്. ആദിമസഭ പാടിയ ഒരു ഹിസ്റ്റോറിക്കൽ സോങ്, ഒരു ക്രിസ്റ്റോളജിക്കൽ സോങ് ആയിരുന്നു അത്. 5-11 വരെ സ്തോത്രം. അതൊരു ഒരു കവിത പോലെയല്ലേ, അതിനകത്ത് എല്ലാം ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിൻ്റെ താഴ്ച, യേശുക്രിസ്തുവിൻ്റെ ദാസത്വം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, എല്ലാ ക്രിസ്റ്റോളജിയും അതിനകത്തുണ്ട്. ക്രിസ്തുവിൻ്റെ പൂർവാസ്തിത്വം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സകല കാര്യങ്ങളും പാടുന്ന ആദിമസഭയുടെ ഒരു പാട്ടാണ് സഹോദരം. യേശുക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ് അതിനകത്ത്. ഈ പുസ്തകം ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. ഇതിലെ പ്രതിപാദ്യ വിഷയം റിജോയ്സ് ഇൻ സഫറിങ്, ബി ജോയ്, ജോയ് ഓഫ് ദ ലോർഡ്, കർത്താവിൽ സന്തോഷിക്കുക. 16 പറയുന്നുണ്ട് റിജോയ്സ് എന്ന് പറയുന്നുണ്ട്, കർത്താവിൽ സന്തോഷിക്കുക. ഇന്ന് രാത്രി ഒരു സന്തോഷം ഇല്ലാത്തവരുണ്ടല്ലോ. പ്രിയമുള്ളവർ, ജയിലിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് സന്തോഷിക്കാൻ. നല്ല ഓഡിറ്റോറിയത്തിൽ നല്ല ഫാനുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, വില കൂടിയ കാറിലാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്, നല്ല വസ്ത്രമുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നു, 20 താഴ്ചയിൽ ഞെങ്ങി ഞെരുങ്ങി കിടക്കുന്ന ഒരു ജയിൽ. ഇന്നത്തെ ജയിലൊന്നും അല്ല, ഇന്നത്തെ ജയിലല്ല. ഞാൻ 18 പാസ്റ്ററായിരുന്നപ്പോൾ എല്ലാ മാസവും ജയിലിൽ യോഗം നടത്താൻ പോകും. 18 സബ് ജയിലിൽ എല്ലാ മാസവും യോഗം നടത്താൻ, ഒരു ഞായറാഴ്ച യോഗം നടത്താൻ എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. നല്ല ജയിലാണ്, നമ്മൾ ജയിൽ കണ്ടാൽ തോന്നും ജയിലിൽ പോയാൽ മതിയെന്ന്. നല്ല ഭക്ഷണമാണ്. ഈ ജയിലല്ല ഓരോ കിടക്കുന്നത്, 20 താഴ്ചയിൽ അനങ്ങാൻ പറ്റാതെ ഞെങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ്. കൈയും കാലും ആമത്തിലാണ്. അവിടെ നിന്നുകൊണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, മുകളിലോട്ട് നോക്കി ആ ആൾ എഴുതിയെടുക്കുന്ന ഈ ലേഖനം. അവിടെ കിടന്നുകൊണ്ട് ഒരുത്തൻ പറയുക സന്തോഷിക്കാൻ. സ്തോത്രം. ഈ യോഗത്തിൽ വന്നിട്ട് നല്ലൊരു സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ, നല്ലൊരു ആരാധന കൊടുത്തില്ലെങ്കിൽ, ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾ പറയുകയാണ് റിജോയിസ്, ജോയ് ഓഫ് ദ ലോർഡ്, കർത്താവിൽ സന്തോഷിക്ക്. ഒരു സൗകര്യം അനുഭവിച്ചുകൊണ്ടല്ല, ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ടല്ല, നല്ല ആഹാരം കഴിച്ചുകൊണ്ടല്ല, നല്ല സൗകര്യത്തിൽ നിന്നുകൊണ്ടല്ല, അസൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് എഴുത്തുകാരൻ പറയുകയാണ് നിങ്ങൾ സന്തോഷിപ്പി. അസൗകര്യയുടെ നടുവിലാണ് സന്തോഷിക്കേണ്ടത്. നമ്മൾ പറയുന്നത് എന്തുവാ, സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചെന്നാണ് പറയുന്നത്. അത് തന്നെ തിയോളജിക്കലി കറക്റ്റ് അല്ല. സന്തോഷമില്ലാത്തവർ ഇന്ന് രാത്രി സ്തുതിക്കണം. നാളെ കടം വിട്ടാമുണ്ടാകും, കടഭാരമുണ്ടാകും, സി സി അടയ്ക്കാനുണ്ടാകും, വാടക കൊടുക്കാനുണ്ടാകും, കുഞ്ഞുങ്ങളെ കെട്ടിക്കണം, സ്കൂളിൽ വിടണം, സ്കൂൾ തുറക്കാൻ പോകുക, അഡ്മിഷൻ, കുഞ്ഞുങ്ങളുടെ സീറ്റ് വാങ്ങിക്കണം, ക്യാപിറ്റൽ ഇഷ്ടം പോലെ പണം ചെലവാക്കണം, വലിയ ടെൻഷനിലാണ് പേരൻസ്. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിലും സന്തോഷിക്കാൻ കഴിയുന്നൊരു മാർഗം ദൈവസഭ മാത്രമാണ്. ജയിലിൻ്റെ തടവറയിൽ കടന്നുകൊണ്ട്
ആമത്തെ കൈയും കാലും കടക്കുമ്പോൾ ഭക്തൻ പറയുകയാണ് റിജോയിസ് റിജോയിസ്. അങ്ങനെ പറയാൻ കഴിയുന്നൊരു മതം, അങ്ങനെ പറയാൻ കഴിയുന്നൊരു മാർഗം, അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വ്യക്തികൾ, അത് ക്രിസ്തീയ മാർഗം മാത്രമാണ്, സഭ മാത്രമാണ്. കഷ്ടതയിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. സന്തോഷിക്കാൻ പറയുകയാണ്. കഷ്ടതയിലുള്ള സന്തോഷമാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദി വിഷയം. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന എങ്ങനെയാ? നാലാം അധ്യായത്തിൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും ഉണ്ട്. അത പറഞ്ഞാണ് സന്തോഷിക്കുന്നത്. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കഷ്ടതയുടെ നടുവിൽ, ഞെരുക്കത്തിൻ്റെ നടുവിൽ ഞാനെല്ലാം ശീലിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ജയിലിൽ കിടക്കുന്നുള്ളൂ. എൻ്റെ ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. എൻ്റെ പരോളിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഏ മനസ്സിലായോ? ഇമ്പീരിയൽ ട്രൈബ്യൂണലിൻ്റെ വിധി കേട്ടിട്ട് കിടക്കുകയാണ്. നിങ്ങളതിൻ്റെ കോൺടെസ്റ്റ് മനസ്സിലാക്കണം. ഈ ലേഖനം എഴുതുന്നതിൻ്റെ സഭയുടെയും ഫിലിപ്പിയൻ സഭയുടെ സാമൂഹ്യ സാഹചര്യവും ജയിലിലെ സാഹചര്യം ഒരുപോലെ. ഇതുകൂടെ എന്ന് പറയുന്നു, പൗലോസ് കിടക്കുന്ന ജയിലിൻ്റെ സാഹചര്യവും ഫിലിപ്പിയൻ ചർച്ചിൻ്റെ സാഹചര്യം ഒരുപോലെ. സഭയും വലിയ പ്രതിസന്ധിയിലാണ്. ഇതൊരു ഫിലിപ്പിയ എന്ന് പറയുന്ന റോമൻ സൈനിക കോളനിയാം. ഭരണകൂടം അടിച്ചമർത്തുന്ന ഒരു കോളനിക്കകത്താണ് ഈ സഭയുള്ളത്. സഭ കഷ്ടപ്പാടിൻ്റെ സഭയാണ്, പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന സഭയാണ്. ജയിലിൽ കിടക്കുന്ന അതേ അനുഭവം ആ ഫിലിപ്പിയ വിശ്വാസികൾക്കും. രണ്ടു പേർക്കും ഒരേ സാമൂഹ്യ സാഹചര്യമാണ്. സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്തൊന്നും വിഷമിക്കേണ്ട. എൻ്റെ ഭാരം മുഴുവൻ ഫിലിപ്പിയ സഭയിലെ ലേഡീസ് മിനിസ്ട്രി ഓർത്താണ്. സൗരിമാർ വണങ്ങരുത്. നിങ്ങൾ വായിച്ചോണ്ടോ ഫിലിപ്പിയ ലേഖനം? എന്തോ പറയുന്നത്, ലൂദിയോട് സുന്ദിയോടും പറ ഏക ചെയ്തുകൊണ്ടിരിപ്പാൻ. എൻ്റെ വിഷമം മുഴുവൻ എന്നെ കൊല്ലുമെന്നുള്ളതല്ല, സഭയ്ക്കകത്തെ അമ്മാവന്മാരുടെ അടി ഓർത്താണ് എനിക്ക് വിഷമം. സ്തോത്രം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവരുടെ പിന്തുണ ഉണ്ടെങ്കിലേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ഫിലിപ്പിയിലേ മാറ്റി ലുവോതോടും സുന്ദിയോടും പറ ഏക ചെയ്തുകൊണ്ടിരിപ്പാൻ. അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും ചിലർ പ്രസംഗിക്കുന്നു. അണ്ടോ, ഇങ്ങനെയുള്ള ഒരു സഭയ്ക്കകത്തുണ്ട്. പൗലോസ് ജയിലിൽ പോയത് ചിലർക്ക് വിഷമമാണെങ്കിലും ചിലർ അതിനെ നെഗറ്റീവായിട്ട് പ്രചരിപ്പിച്ചു. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പൗലോസിൻ്റെ ജയിലിനെയും അറസ്റ്റിനെയും ഒക്കെ ഒരുത്തനൊരു പ്രതിസന്ധി വരുമ്പോൾ മുതലാക്കുന്നവർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. അത് ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്നു. ഒരുത്തിനൊരു പ്രതികൂലം വരുമ്പോൾ മുതലെടുക്കുന്നവരുണ്ട്. പൗലോസിൻ്റെ അറസ്റ്റിനെയും ജയിലിനെയും മുതലെടുത്തുകൊണ്ട് സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കിയവരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് പൗലോസ് പറഞ്ഞത്, ചിലർ പിണക്കം കൊണ്ടും അസൂയ കൊണ്ടും പ്രസംഗിക്കുന്നു, ചിലർ ചാട്ട്യത്താലോ നാട്യത്താലോ പ്രസംഗിക്കുന്നു, എന്നാൽ അതൊന്നും എനിക്ക് വിഷയമല്ല. ലുവോദിയോട് സുന്ദരിയോടും പറയുന്നു, നിങ്ങൾ ഐക്യതോടിരിക്കണം. ഇമ്പീരിയൽ ട്രൈബ്യൂണലിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിചാരണ തടവുകാരനായി കിടക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, സഭയ്ക്കകത്തെ ഫ്രാക്ഷനാണ് പ്രശ്നം, സഹോദരിമാരെ അകത്തെ അനൈക്യതയാണ് പ്രശ്നം, സഭയ്ക്കകത്തെ ഗ്രൂപ്പിസമാണ് പ്രശ്നം. എൻ്റെ വിഷമം മുഴുവൻ സഭയോർത്താണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, അവിടെ കടന്നുകൊണ്ട് കർത്തദാസൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കഷ്ടതയോർത്ത്, രോഗമോർത്ത്, കടഭാരമോർത്ത്, ഞാൻ എല്ലാം ശീലിച്ചിട്ടുണ്ട്. താഴ്ചയിരിപ്പം ഞാൻ ശീലിച്ചിട്ടുണ്ട്, ഉയർച്ചയിരിപ്പം ഞാൻ ശീലിച്ചിട്ടുണ്ട്, സമൃദ്ധിയിരിപ്പം ഞാൻ ശീലിച്ചിട്ടുണ്ട്. എന്താ കാരണം? ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:12-13 ഡെയിലി വായിക്കണം. എന്നെ ശക്തനാക്കുന്നവൻ. നിരാശവയാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിരാശ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതൊക്കെ ഉണ്ടാകും. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. ഇൻഫീരിയറ്റി കോംപ്ലക്സ് ഇതൊക്കെ ഉണ്ട്. അപകർഷതാബോധം ഇതെല്ലാം ഉള്ളവർ രാവിലെ പറഞ്ഞ എന്നയ്ക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തീകരിക്കുന്നൊരു പവറുണ്ട്, എന്നെ ശക്തീകരിക്കുന്നൊരു കർത്താവുണ്ട്, എന്നെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ ശക്തീകരിക്കുന്നൊരു അഭിഷേകമുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ ശക്തീകരിക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. അറസ്റ്റ് വിഷയമല്ല, ജയിലി വിഷയമല്ല, ചങ്ങര വിഷയമല്ല, വിചാരണ വിഷയമല്ല, വിസ്താരം വിഷയമല്ല, എനിക്കിതൊന്നും വിഷയമല്ല. എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. നിങ്ങൾ 1 അധ്യായം അതിൻ്റെ 12 വാക്യം നോക്കിക്കേ. അവിടെ കൃത്യമായി പറയുകയാണ്,
12 മുതൽ 19 വാക്യം എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി. ഓ, ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് ബലപ്പെട്ട്, എനിക്ക് സംഭവിച്ചത് നാശത്തിനല്ല, എനിക്ക് സംഭവിച്ചത് ഗുണത്തിനാണ്. സഭയോട് വിശ്വാസ മക്കളോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ വീട്ടിൽ സംഭവിച്ചത് ദോഷത്തിനല്ല ഗുണത്തിനാണ്. നിങ്ങൾ നോക്കാം വാക്യം 1 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ ഘോഷണത്തിന് കാരണമായി. എൻ്റെ വീട്ടിൽ സംഭവിച്ചത്, എൻ്റെ മിനിസ്ട്രി സംഭവിച്ചത്, എൻ്റെ സഭയിൽ സംഭവിച്ചത് നാശത്തിനല്ല ദോഷത്തിനല്ല, അത് സുവിശേഷ ഘോഷണത്തിന് കാരണമായി, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഇതിനെ പോസിറ്റീവായിട്ട് നേരിടുകയാണ്. ഇന്ന് രാത്രി അറസ്റ്റിനെയും ജയിലിനെയും ചങ്ങലയും പ്രതികൂലത്തെ രോഗത്തെയും ക്യാൻസറിനെയും ഡയബറ്റീസിനെയും ബ്ലഡ് പ്രഷറിനെ കിഡ്നി രോഗത്തെയും ഇതിനെയൊക്കെ പോസിറ്റീവായി ഇന്ന് രാത്രി നേരിട്ടെ. എങ്ങനെ പോസിറ്റീവായി നേരിട്ടത്? 1, പ്രതീക്ഷാ നിർഭരമായ മനോഭാവം. പ്രതീക്ഷ കൈവിടുന്നില്ല. വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷ കൈവിടുന്നില്ല, പ്രത്യാശ കൈവിടുന്നില്ല. എന്താ പ്രത്യാശ? 3 അതിഥി പറയുന്നുണ്ട്, അവന്റെ കഷ്ടാനുഭവങ്ങളെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും. കഷ്ടാനുഭവം മാത്രമല്ല, ക്രിസ്തീയ ജീവിതം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കണ്ടോ, മനസ്സിലായോ? ഗത്സമനയ്ക്കും ഗോൾഗോത്തയ്ക്കും ഇടയിൽ ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് ഇന്ന് സഭ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം. എന്നും സമൃദ്ധിയല്ല, എപ്പോഴും സന്തോഷമല്ല. ഗത്സമനയ്ക്കും ഗോൾഗോത്തയ്ക്കും ഇടയിൽ ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ട്. ഗത്സമനിലെ വേദന, ഗബദയിലെ ചാട്ടവാറടി, ഗോൾഗോത്തയിലെ കുരിശുമരണം, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി തീരുന്നില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എന്നും നിങ്ങൾക്ക് കഷ്ടതയല്ല, എന്നും നിങ്ങൾക്ക് വേദനയല്ല, എന്നും നിങ്ങൾക്ക് ഞെരുക്കമല്ല, എന്ന് പ്രതിസന്ധിയല്ല, എന്ന് കടഭാരമല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു മഹത്തീകരണമുണ്ട്, ഒരു മുന്നേറ്റമുണ്ട് എന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നും ഞെരുക്കമല്ല, എന്ന് ചങ്ങലയല്ല, ഒരു മുന്നേറ്റമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ക്രിസ്തീയ മാർഗം. ഗത്സമനം കൊണ്ട് തീരുന്നില്ല. പക്ഷെ ഉയർപ്പിന് മുമ്പ് ഗത്സമനയിലെ ഒരു വേദനയുണ്ട്, ഗബദയിലെ വിസ്താരവും ചാട്ടവാറടിയുമുണ്ട്, ഗോൾഗോത്തയിലെ കുന്തം കൊണ്ടുള്ള കുത്തലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് വേഗം തീരും, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. വേദനയിലൂടെ കടന്നു പോകുന്ന, വിചാരണയിലൂടെ കടന്നു പോകുന്ന, ചെയ്യാത്ത കുറ്റത്തിന് കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ആൾക്കൂട്ട വിചാരണ നടത്തി കള്ളക്കഥയുണ്ടാക്കി, വ്യാജരേഖയുണ്ടാക്കി, കള്ളപ്പത്രമുണ്ടാക്കി, കള്ളക്കേസുണ്ടാക്കി, ആൾക്കൂട്ട വിചാരണ നടത്തി ഒരാളെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചെങ്കിൽ, ചെയ്യാത്ത കുറ്റത്തിന് ആരെങ്കിലും വിചാരണ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാത്ത കുറ്റത്തിന് ആരെങ്കിലും കഷ്ടമനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ കള്ളപ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിരാശപ്പെടേണ്ട, യേശുവിന്റെ മാർഗം ആ മാർഗമാണ്. പക്ഷെ വിജയം നിന്റെ പക്ഷത്താണ്, വിജയം സഭയ്ക്കാണ്, വിജയം ദൈവസഭയ്ക്കാണ്. ഹല്ലേലൂയ. യേശു തോറ്റില്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധ വർഗം വെപ്പിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെ സർവായുധ വർഗം വെപ്പിച്ചു എന്നുള്ളതിന്റെ ഇമീഡിയറ്റ് വ്യാഖ്യാനം എന്താണെന്നറിയാമോ? അതിന് ഇമീഡിയറ്റ് കോണ്ടസ്റ്റ്. കൊലോസ്യ ലേഖനം 2:14 ഞാൻ പറയുന്നത്, അത് എഫേസ്യരും 6 പറയുന്നുണ്ട്. വാഴ്ചകൾ അധികാരങ്ങൾ, അതോറിറ്റീസ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇമീഡിയറ്റ് ഇന്റർപ്രിട്ടേഷൻ, ഇമീഡിയറ്റ് വ്യാഖ്യാനം എന്താണെന്ന് അറിയാമോ? അന്ന് സഭ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം പേഴ്സിക്യൂഷൻ, പീഡനമാണ്, സാമ്രാജ്യത്വമാണ്, ഭരണകൂട ഭീകരതയാ. വാഴ്ചകളെ അധികാരങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഭരണകൂടത്തെ തോൽപ്പിച്ച്, സാമ്രാജ്യത്തെ തോൽപ്പിച്ച്, സാമ്രാജ്യത്തിൻ്റെ മുദ്രകളെ ഭേദിച്ച്, ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ, ഇന്ന് രാത്രി പറയുന്നു, സഭയെ പീഡിപ്പിക്കുന്ന ഭരണകൂടത്തെ, സാമ്രാജ്യത്തെ, അതിൻ്റെ മുദ്രകളെ, അതിൻ്റെ ഭരണകൂട ഭീകരതകളെ യേശു തോൽപ്പിച്ചെങ്കിൽ സഭ അതിനെ ജയിക്കുക തന്നെ ചെയ്യും. പൊളിറ്റിക്കൽ സിസ്റ്റത്തെ യേശു ജയിച്ചു, ഇമ്പീരിയലിസത്തെ, സാമ്രാജ്യത്തെ യേശു ജയിച്ചു, യേശു ഭരണകൂടത്തെ തോൽപ്പിച്ചു. ഭരണകൂടമാണ് പറഞ്ഞത്, ഈ പുള്ളി പ്രസംഗിച്ച് കടന്നപ്പോൾ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഭരണകൂടം കാവൽ ഉറപ്പാക്കി
ഇവൻ ഉയർക്കരുത് എന്ന് പറഞ്ഞ ഭരണകൂടത്തിൻ്റെ ശാസനകളെ, ധാർഷ്ട്യങ്ങളെ, പീഠൂരങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്തിൻ്റെ മുദ്രകളെ ഭേദിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് സഭയൊന്നും ചെയ്യാൻ പറ്റില്ല. ഭരണകൂട ഭീകരതയ്ക്ക് സഭയെ പകർക്കാൻ പറ്റില്ല. സാമ്രാജ്യത്തിന് സഭയെ പകർക്കാൻ പറ്റില്ല. അതാര് ഭരിച്ചാലും നമുക്ക് വിഷയമല്ല. സഭയെ തൊടണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തൊടും, ഉറപ്പാണ്. പക്ഷേ ദൈവം അനുവദിക്കാതെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടാൻ ദൈവം അനുവദിക്കത്തിൽ നിന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം. കാരണം യേശു ജയിച്ചത് സാമ്രാജ്യത്തെയാണ്. യേശു ജയിച്ചത് അന്നത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെയാണ്. യേശു ജയിച്ചത് അന്നത്തെ ഭരണകൂട വേട്ടയാണ്. അതുകൊണ്ട് സഭയെ പീഡിപ്പിക്കുന്ന ഭരണകൂട വേട്ടയ്ക്കെതിരെ, സാമ്രാജ്യത്തെ ഭീഷണിക്കെതിരെ, ഫാസിസത്തിൻ്റെ തേർവാഴ്ചക്കെതിരെ ഇന്ന് രാത്രി നമ്മൾ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ മാർഗം വിജയിച്ച മാർഗമാണ്. ഗ്ലോറി ടു ഗോഡ്. അതാണ് വാഴ്ചകൾ അധികാരങ്ങൾ, അതാണ് അതോറിറ്റീസ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. അതിനെ യേശു തോൽപ്പിച്ചു. മൂന്ന് കാര്യമാണ് പറയുന്നത്. അത് ഒന്ന് നിരായുധരാക്കി, രണ്ട് പരസ്യകോലമാക്കി, മൂന്ന് ജയോത്സവം കൊണ്ടാടി. മൂന്ന് കാര്യമാണ്. ഡിസാംഡ്. ഒന്ന് നിരായുധരാക്കി, ആയുധം പിടിച്ചെടുത്തു, ഉണ്ടോ? രണ്ട് പരസ്യമായി കൗതുക കാഴ്ചയാക്കി, മൂന്ന് പരസ്യകോലമാക്കി, മൂന്ന് ജയോത്സവം കൊണ്ടാടി. ഇത് മൂന്ന് കാര്യ കുരിശിൽ നടന്നെങ്കിൽ ഇന്ന് രാത്രി സഭയോട് പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവൻ്റെ പീഡ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. പീഡിപ്പിക്കുന്നവന് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആശ്വാസവും വരാൻ പോവുകയാണ്. സ്തോത്രം. ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ് 1:12-19 വരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അതുകൊണ്ട് ഈ അറസ്റ്റും ചങ്ങലയും ഈ ജയിലും ഈ പീഡനവും എനിക്ക് നഷ്ടമല്ല, ഗുണമാണ്. എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞ്, എൻ്റെ വീട്ടിൽ സംഭവിച്ചത് ദോഷത്തിനല്ല, എൻ്റെ വീട്ടിൽ സംഭവിച്ചത് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. എൻ്റെ വീട്ടിൽ സംഭവിച്ചത് നഷ്ടമല്ല, ഗുണമാകാൻ പോയി. എന്താ ഗുണം നോക്കിയേ. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത് കാരണമായി. പ്രൈറ്റോറിയൻ എന്ന് പറഞ്ഞാൽ അകമ്പടി പട്ടാളം. പൗലോസിൻ്റെ അടുക്കി കൊണ്ടുവന്ന് ഷിഫ്റ്റ് അനുസരിച്ച് ഒരു സൈനിക വ്യൂഹമാണ്. അകമ്പടി പട്ടാളം വന്നിങ്ങനെ നിൽക്കും. ഈ കൈ ഒരു പട്ടാളക്കാരൻ്റെ കൈയോട് ചേർത്ത് ബന്ധിക്കും, ഈ കൈ അങ്ങോട്ട് ചേർത്ത് ബന്ധിക്കും. അനങ്ങാൻ പറ്റത്തില്ല, കേട്ടോ. പറഞ്ഞു കൊടുത്ത് എഴുതിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ലേഖനത്തിൻ്റെ അവസാനവും ക്ലർക്കിൻ്റെ പേരുണ്ട്. നിങ്ങൾ കഴിഞ്ഞില്ലേ ഈ ലേഖനം എഴുതിയ തിഹിക്കോസ് വന്നിട്ട് ചെയ്തു. അപ്പോൾ പൗലോസ് അല്ലേ എഴുതിയ ചോദ്യം? അത് ക്ലർക്കിൻ്റെ പേരാണ്, മനസ്സിലായ? അത് എഴുതിയ ആളിൻ്റെ പേരാണ്. അവസാനം പൗലോസ് അഭിവാദനം മാത്രം കൈകൊണ്ട് എഴുതി വിടും. പ്രിയമുള്ളവരെയും, അതുകൊണ്ട് അത് പല ലേഖനങ്ങൾ വായിച്ച് അവസാനം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ തോന്നി ഇത് എഴുതിയത് പൗലോസ് അല്ലയെന്ന് തോന്നും. പൗലോസ് ആണ് എഴുതിയത്, പക്ഷേ പറഞ്ഞെഴുതിച്ചതായത് കൊണ്ട് ക്ലർക്കിൻ്റെ പേര് മുകളിലുണ്ട്. അത് ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ പറയട്ടെ, അകമ്പടി പട്ടാളം വന്ന് നിൽക്കും, സെക്യൂരിറ്റി, സൈനിക വ്യൂഹം. അവിടെ എഴുതിക്കെന്നറിയാമോ, പൗലോസ് അന്നേരം പരസ്യമൊക്കെ നടന്നു. ജയിലിൽ വന്ന നഷ്ടമല്ല, അകമ്പടി പട്ടാളം സുവിശേഷം കേൾക്കും. മനസ്സിലായ? ജയിലിൽ വന്ന നഷ്ടമല്ല, അകമ്പടി പട്ടാളം സുവിശേഷം കേൾക്കാൻ ഞാൻ ജയിലിൽ വന്നത് ഗുണമായി. ഈ ടീം മാറിയിട്ട് അടുത്ത പട്ടാളക്കാർ വരും, അവരോടും സുവിശേഷം പറയും. അടുത്ത ടീം വരും, ഷിഫ്റ്റ് അനുസരിച്ച് അവരോടും സുവിശേഷം പറയും. അങ്ങനെ അകമ്പടി പട്ടാളം, പ്രൈറ്റോറിയൻ, സൈനിക വ്യൂഹം സുവിശേഷം കേൾക്കാൻ ഈ ജയിലെ കാരണമായെങ്കിൽ എൻ്റെ അറസ്റ്റും ജയിലും തടവറയും നഷ്ടമല്ല, അകമ്പടി പട്ടാള സുവിശേഷം കേൾക്കാൻ ഈ ജയില് ഗുണമായി. ഹല്ലേലൂയ. അപ്പൊ ജയില് നഷ്ടമാണോ? അല്ല. എന്നിട്ട് അടുത്തത് പറയുക, ഞാൻ ജയിലിൽ വന്നുകൊണ്ട് എന്താ ഗുണമായത്? 4:22 നോക്കിക്കേ. ലേഖനം എഴുതി അവസാനിക്കുകയാണ്. സീസറിന്റെ ഭവനക്കാർ നിന്നെ വന്ദനം ചെയ്യുന്നു. ആര് വന്ദനം ചെയ്യുന്ന? ജയിലിട്ട കൈസറിൻ്റെ വീട്ടുകാരുടെ വന്ദനം എന്തിനാ ഈ പുള്ളി എഴുതുന്നത്? ജയിലിൽ കിടക്കുന്ന വിചാരണ തടവുകാരൻ കൾപ്രീറ്റ്, ഈ ജയിലിൽ കിടക്കുന്ന ഈ പ്രതി എന്തിനാണ് ജയിലിൽ കൊണ്ടിട്ട ആളിൻ്റെ വീട്ടുകാരുടെ വന്ദനം പറയുന്നത്? മനസ്സിലായോ? ലേഖനമെഴുതി അവസാനിപ്പിക്കുന്ന നോക്കിക്കാട്ടെ, 4:22. കൈസറിൻ്റെ അരമനയിലുള്ളവർ നിന്നെ വന്ദനം ചെയ്യുന്നു, സീസറിൻ്റെ ഭവനക്കാർ നിന്നെ വന്ദനം ചെയ്യുന്നു. ജയിലിൽ വന്നത് നഷ്ടമല്ല, ജയിലിൽ വന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി.
ജയിലിൽ വന്നതുകൊണ്ട് അകമ്പടി പട്ടാളം സുവിശേഷം കേട്ടു. ജയിലിൽ വന്നതുകൊണ്ട് എന്നെ ജയിലിൽ പിടിച്ചിട്ട സീസറിന്റെ കൈസറിന്റെ പുരയ്ക്കകത്ത് സുവിശേഷം എത്താൻ കാരണമായി. ആര് സ്തോത്രം പറഞ്ഞില്ല? ഞങ്ങളെ ജയിലിട്ടാൽ, ഞങ്ങളെ അടിച്ചാൽ നിന്റെ അമ്മയെ ഞങ്ങൾ ശാനപ്പെടുത്തും, ഞങ്ങളുടെ പള്ളിക്ക് കല്ലെറിഞ്ഞാൽ നിന്റെ വീട്ടിൽ ഞങ്ങൾ പള്ളി പണിയും. ജയിലിൽ പിടിച്ചിട്ടവന്റെ ഭവനത്തിനകത്ത് സുവിശേഷം പെനിട്രേറ്റ് ചെയ്തെങ്കിൽ, സുവിശേഷം തുളച്ചു കയറിയെങ്കിൽ സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ജയിലിൽ പിടിച്ചിട്ടവന്റെ വീടിനകത്ത് ബുധനാഴ്ച ബൈബിൾ ക്ലാസ് നടത്തുന്ന സഭയാണിത്. മനസ്സിലായോ സഭ എന്താണെന്ന്? ഗോസ്പൽ എന്താണ് ഇപ്പൊ പിടികിട്ടിയോ? ജയിലകത്ത് വന്നതുകൊണ്ട് നഷ്ടമൊന്നുമല്ല, ജയിലിൽ വന്നതുകൊണ്ട് ജയിൽ ഒരു ഉണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓപ്പോസിഷൻ, അതൊരു സബ്ജക്റ്റാ. ഓപ്പോസിഷനെ ഓപ്പർച്യൂണിറ്റീസ് ആയി മാറ്റുന്നു, പ്രതികൂലങ്ങളെ അവസരമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ചങ്ങല ഞങ്ങൾക്ക് വിഷയമല്ല, അറസ്റ്റ് ഞങ്ങൾക്ക് വിഷയമല്ല, പ്രതികൂലം ഞങ്ങൾക്ക് വിഷയമല്ല. ഇതിനെയെല്ലാം ഞങ്ങൾ പ്രസംഗവേദിയാക്കും, ഇതിനെയെല്ലാം ഞങ്ങൾ സുവിശേഷത്തിന്റെ വേദിയാക്കും. ഈ ഓപ്പോസിഷനെ ഞങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റും, ഇതിനെ അവസരമാക്കി മാറ്റും. ജയിലിലുള്ള പട്ടാളക്കാർ സുവിശേഷം കേൾക്കും, അവരോട് ഞങ്ങൾ ഗോസ്പല് പറയും. ഞങ്ങളെ ജയിലിട്ട ഓർഡർ ഇട്ടവന്റെ പുരയ്ക്കകത്ത് ഞങ്ങൾ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി നടത്തും, അരമനയ്ക്കകത്തേക്ക് സുവിശേഷം തുളച്ചു കയറും. ഇതുകൊണ്ട് ജയിലിൽ ഞങ്ങൾ വിഷയമല്ല. ഇതാണ് ഗോസ്പൽ, ഇതാണ് സുവിശേഷം. സ്തോത്രം. അടുത്ത ഗുണം എന്താണെന്നറിയാമോ? വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. ഞാൻ ജയിലിൽ വന്നതുകൊണ്ട് ഇവർക്കെല്ലാം ധൈര്യം ഉണ്ടായി. നോക്ക്, ചെറിയ ലേഖനമാണ്, 4 അധ്യായമേ ഉള്ളൂ. അവിടെ പറയാ, ഞാൻ ജയിലിൽ വന്നുകൊണ്ട് ധൈര്യത്തോട് പ്രസംഗിക്കാൻ, ഭയം കൂടാതെ പ്രസംഗിക്കാൻ, എൻ്റെ സഹോദരങ്ങൾക്ക് കോൺഫിഡൻസ് കൂടി. ഒരാളെ തല്ലിയ ഞങ്ങളെല്ലാം പേരയ്ക്കകത്ത് കയറുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരാളെ പല്ലിയ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും, ഒരാളെ അടിച്ചാൽ ഞങ്ങൾക്ക് കറേജ് കൂടും, ഞങ്ങൾക്ക് ധൈര്യം കൂടും. കേട്ടോ, പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാം, ഭയം കൂടാതെ സുവിശേഷം പ്രസംഗിക്കാൻ ഈ സഹോദരങ്ങൾക്ക് കറേജ് കൂടി, കോൺഫിഡൻസ് കൂടി, ധൈര്യം കൂടി, ആത്മവിശ്വാസം കൂടി. അതുകൊണ്ട് ജയിലിൽ വന്ന് നഷ്ടമല്ല. സഹോദരം, ജയിലിൽ വന്നുകൊണ്ട് എന്താ ഗുണം? നിങ്ങൾക്കറിയാവോ, ലേഖനങ്ങളിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 4 ലേഖനങ്ങൾ പുറത്തു വന്ന് എവിടുന്നറിയാവോ? ജയിലിൽ നിന്നാ. ഒരു നല്ല സ്തോത്രം പറഞ്ഞ്, പറ്റിപ്പോയല്ലോ, വന്നുപോയല്ലോ എന്ന് പറഞ്ഞ് ആര് യോഗത്തിലിരിക്കണ്ട. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന FAC ലേഖനം, അത് പുറത്തു വന്ന് ഇവിടെ കിടന്നാണെന്നറിയാവോ? എയർ കണ്ടീഷൻ ഹോട്ടലിൽ ഇരുന്നുകൊണ്ടല്ല ആ ലേഖനം എഴുതിയേ, പട്ടുമത്തെ കിടന്നുകൊണ്ടല്ല ആ ലേഖനം എഴുതിയേ. ലേഖനങ്ങളുടെ റാണി പുറത്തു വന്നത് ജയിലിൽ നിന്നാ. സ്തോത്രം പറഞ്ഞാട്ട്, FAC ലേഖനം പുറത്തു വന്ന ജയിലിൽ നിന്നാണ്, ഫിലിപ്പിയ ലേഖനം പുറത്തു വന്ന ജയിലിൽ നിന്നാണ്, കൊലോസ് ലേഖനം പോലെയുള്ള ഉഗ്ര ലേഖനം പുറത്തു വന്ന ജയിലിൽ നിന്നാണ്, ഫിലോമോന്റെ ലേഖനം പുറത്തു വന്ന ജയിലിൽ നിന്നാണ്. അതുകൊണ്ട് ജയിലി മറസ്റ്റും എനിക്ക് വിഷയമല്ല. ഈ ലേഖനങ്ങൾ പുറത്തു വന്നത്, അനുഗ്രഹിക്കപ്പെട്ട ഈ ലേഖനങ്ങൾ സഭയ്ക്ക് കിട്ടിയത് ഈ ജയില് കാരണമായെങ്കിൽ ഒരു പ്രതിസന്ധിക്കും ഞങ്ങളെ തകർക്കാൻ പറ്റില്ല, ഒരു പ്രതികൂലത്തിനും ഞങ്ങളെ തകർക്കാൻ പറ്റില്ല. ഏറ്റവും വിലപ്പെട്ടത് പ്രഷ്യസ് ബെറ്റർ, ഏറ്റവും വിലപ്പെട്ടത് പുറത്തു വരണമെങ്കിൽ ഈ പ്രതിസന്ധി ആവശ്യമാണ്. ഇന്ന് രാത്രി പ്രതിസന്ധിയിലൂടെ, പ്രതികൂലത്തിലൂടെ, പോരാട്ടങ്ങളിലൂടെ, വൈതരണിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമാണ് അവരോട് പറയാനുള്ളത്, ഇന്ന് രാത്രി അവരോട് വിളിച്ചു പറയാനുള്ളത്, ഏറ്റവും നല്ലത് പുറത്തു വരാൻ, മെച്ചപ്പെട്ടത് പുറത്തു വരാൻ, ഏറ്റവും നല്ലത് പുറത്തു വരാൻ. ഈ ജയിൽ ആവശ്യമാണ്, ഈ പ്രതികൂലം ആവശ്യമാണ്, ഈ പോരാട്ടം ആവശ്യമാണ്. അതുകൊണ്ട് ആരും വിരാസപ്പെടേണ്ട ആവശ്യമില്ല. ഈ പ്രതിസന്ധിയും ഈ പോരാട്ടവും നിങ്ങൾക്കറിയാമോ, കയ്പ് കുടിച്ച അതേ ഉറവിന്ന മധുരവും കുടിച്ചത്, ഉറവ വേറെയല്ല, വേറെ ഉറവെന്നല്ല കുടിച്ചത്. ഇവിടെ കിട്ടിയാ വായിച്ചിട്ടുണ്ടോ? കയ്പ് കുടിച്ച അതേ ഉറവിൽ നിന്നാണ് മധുരവും കുടിച്ചത്. അല്ലാതെ ആര്യനാട്ടത് മധുരം കുടിച്ചിട്ട് കുറ്റിച്ചിൽ വന്ന് കയ്പ് കുടിക്കുകയല്ല, നീ അപമാനിക്കപ്പെട്ട അതേ സോഴ്സ്. പ്രൈസ് അല്ല, നീ കയ്പ് കുടിച്ച അതേ സോഴ്സ്, നീ അനാദരിക്കപ്പെട്ട ആക്ഷേപം ചൊരിഞ്ഞ. പ്രൈസ് അല്ല, കുറ്റിച്ചലിൽ ആര്യനാട് കുറ്റിച്ചലിൽ നിന്നെ അപമാനിച്ചെങ്കിൽ ദൈവം നിന്നെ കോട്ടയത്ത് കൊണ്ടല്ല ആദരിക്കുന്നത്,
His chains, his critics, his crisis. Moonu varnada. Onna ee changala critics vimarsikkunnarundu kaato. Oh, ningal jaili povum appo ninga post irikkum. Ippo pinne Facebook ilakeya cyber pratikaravaa. Idekka jaili poyappol sabayil adu aaghoshavaakirundu. Kairippondana ulliyenna jaili poi avarodu pratikaram onnum veettan poyilla. നമ്മൾ പ്രതികാരം വീട്ടിൻ്റെ കേസൊന്നും കൊടുക്കണം. നമ്മൾ കേസ് സൈബർ കേസ് കൊടുത്താൽ നോൺ ബെയിൽ ഒലവൻസാ, ജാമ്യം പോലും കിട്ടത്തില്ല. നമ്മൾ പിടിപ്പിക്കാത്തത് ഇവൻ്റെ മക്കളെയും ഭാര്യയും ഓർത്ത സ്വതന്ത്രം ചെയ്താട്ട്. ആ നിനക്കൊരു ഭാര്യയും മക്കളും ഉണ്ടെന്ന് ഓർത്താണ് നിന്നെ പിടിപ്പിക്കാത്തത്. പ്രൈസ് അലോൺ. അല്ലെങ്കിൽ നിന്നെ 24 മണിക്കൂറിനൊക്കെ പൂട്ടാനൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇടയിലെ കാര്യം ഈ പറയുന്നത് അത്രയും പറഞ്ഞ് അവനെ അങ്ങ് വിട്ടേക്കാം. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെയും, സ്തോത്രം. പൗലോസ് ജയിലിൽ പോയത് സഭയ്ക്കകത്ത് ചിലരവസരമാക്കി. പൗലോസിന് അധികാരം ചോദ്യം ചെയ്യാൻ, പൗലോസിൻ്റെ ശുശ്രൂഷ വിവാദമാക്കാൻ, പൗലോസിൻ്റെ അതോറിറ്റി അപ്പോസ്തോലിത്വത്തെ സൈഹ്യതയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പൗലോസ് മറുപടിയൊന്നും പറഞ്ഞില്ല. ശാഠ്യത്താലോ നാട്യത്താലോ അവരും പരസ്യമൊക്കെ നടത്തട്ടെ, അയച്ചു പോകണം. വിരിപരിധി പറയാ, ചിലർ പിണക്കം കൊണ്ട് പ്രസംഗിക്കുന്നു, ചിലർ അസൂയ കൊണ്ട് പ്രസംഗിക്കുന്നു. എനിക്ക് വിഷയമല്ല, ക്രിസ്തുവിനെ അല്ലേ പ്രസംഗിക്കുന്നത്, അവർ യോഗം നടത്തട്ടെ. പൗലോസ് പറയാ, ക്രിട്ടിക്സ്, ഒരിടത്ത് ചെയിൻ, ഒരിടത്ത് ക്രിട്ടിക്സ്, വിമർശകർ. അവരെ കുറിച്ചാ പറഞ്ഞ, നായ്ക്കളെ സൂക്ഷിപ്പീൻ, 3:1, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, പരിച്ഛേദനവാദികളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, അങ്ങനെയുള്ള ക്രിട്ടിക്സ്, വിമർശകർ. 3, ക്രൈസിസ്, പ്രതിസന്ധി. ഇന്ന് രാത്രി സഭയോട് ഒരു കാര്യം പറയുന്നു, ചെയിൻ ചങ്ങല വിഷയമല്ല, ക്രിട്ടിക്സ്, വിമർശകരെ നിങ്ങൾ പരിഗണിക്കേണ്ട. സ്തോത്രം. 3, ക്രൈസിസ്, പ്രതിസന്ധി, നിങ്ങൾ തടർന്നു പോകരുത്. ഇത് മൂന്നും ഉപകരണങ്ങളാണ്. ചെയിൻ ഉപകരണമാണ്, ക്രിട്ടിക്സ്, വിമർശകർ ഉപകരണമാണ്. നമുക്ക് വിമർശകരുണ്ടെങ്കിൽ നമ്മൾ ശക്തരാകും. സ്തോത്രം. അതുകൊണ്ട് ശപിക്കാൻ ശിമയെ ഇങ്ങനെ പുറകെ വിടും. നമ്മളൊരു ജാഗ്രതയോടെ നടക്കാൻ, നമ്മളൊന്ന് ഷാർപ്പാകാൻ ഇങ്ങനെ കുറച്ച് ഫേക്ക് ഐഡിയ ഒക്കെ വേണം. സ്തോത്രം ചെയ്താണ്ട്. സ്തോത്രം. ഇങ്ങനെ ചീത്ത പറയാൻ കുറച്ച് പേരുണ്ടെങ്കിൽ നമ്മൾ അല്പം കൂടി ഷാർപ്പാകും. ഒത്തിരി പ്രാർത്ഥിക്കൂ, ഒത്തിരി വായിക്കൂ, ഒത്തിരി ഉപവസിക്കൂ, ഒത്തിരി കരുതത്തുള്ളൂ, ഒത്തിരി കരയണം, ഒത്തിരി ജാഗ്രതയോടെ നടക്കാൻ കുറച്ച് ശത്രുക്കൾ വേണം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ചെയിൻസ്, ക്രിട്ടിക്സ്, ക്രൈസിസ്, ഈ 3 ഉപകരണങ്ങളും ദൈവം എനിക്ക് അനുകൂലമാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് അപകടസന്ധി കണ്ടുകൊണ്ട് ആരും ഭയപ്പെടേണ്ട, പ്രതികൂലം കണ്ടുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഇതൊന്നും വിഷയമല്ല. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. യേശു എൻ്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഇഹലോക ജീവിതവും പരലോക ജീവിതവും ലാഭമാണ്. ഭക്തന് ജീവിതവും മരണം ഒരുപോലെ ലാഭമാണ്. അതുകൊണ്ട് എനിക്ക് വിഷയമല്ല, ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് വിഷയമേ അല്ല. സ്തോത്രം. എന്നിട്ടാണ് 2 ആരാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ആരാണ് ക്രിസ്തു? ഈ കഴിഞ്ഞ 2 രാത്രി 3 രാത്രികളിൽ ഈ നാടിനോട് വളരെ വ്യക്തമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആര് അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവം, ഈ യേശു ക്രിസ്തു ആരാണെന്ന് കുറ്റിച്ചല ദേശം അറിയണം. കുറ്റിച്ചല സുവിശേഷം കേൾക്കാത്ത നാടൊന്നുമല്ല. 200 വർഷം മുമ്പ് ലൂതർ മനുഷ്യന്മാർ ആദ്യം വന്ന സ്ഥലം ഏതാണെന്നറിയാവോ? കുറ്റിച്ചൽ. സഹോദരം, അവരാദ്യം സ്ഥാപിച്ച പള്ളിയാണിത്. അതിൻ്റെ ചരിത്രം എൻ്റെ ഇരിപ്പുണ്ട് പുസ്തകം. അന്ന് വന്നപ്പോൾ സ്റ്റാലി അച്ഛൻ തന്ന. ഇതിൻ്റെ 200-ാം വാർഷികം ഞാൻ പ്രസംഗിക്കാൻ വന്ന. ഇത് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, 200 കൊല്ലം മുമ്പ് സുവിശേഷം കേട്ട സ്ഥലമാണ്. 200 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആരാണ് യേശു എന്നറിയണം. 2 പൗലോസ് കൃത്യമായി പറയുന്നു, ആരാണ് ക്രിസ്തു? ജഡവതാരത്തിന് മുമ്പുള്ള യേശുവിൻ്റെ അവസ്ഥ, അവൻ്റെ പൂർവ്വ ആസ്തിത്വം, ദൈവമായിരുന്ന കർത്താവ്, ദൈവത്തോടുള്ള തൻ്റെ സമാനത, തൻ്റെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ, തൻ്റെ സവിശേഷ അധികാരം, ഹിസ് ഗ്ലോറി, തൻ്റെ മഹത്വം, ഫേസ് ടു ഫേസ് പ്രസൻ്റ് പിതാവിനുള്ള തൻ്റെ ആ സാമീപ്യം,
എല്ലാം വേണ്ടെന്ന് വെച്ച് തന്നെപ്പനെ നിയന്ത്രിച്ച് സ്വതന്ത്രമായ തന്റെ അധികാരത്തെ തന്നെപ്പനെ നിയന്ത്രിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ആരാണെന്ന് അറിയണം. എസ് എൽ സി ബുക്കിന് റിലിജിയന്റെ പേര് റിലിജിയൻ എന്നുള്ള കോളത്തിന് നേരെ എഴുതാനുള്ള പേരല്ല ക്രിസ്ത്യാനി കേട്ടോ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കേട്ടോണം. റിലിജിയൻ എന്ന് പറയുന്ന കോളപ്പിന്റെ നേരെ എഴുതാനുള്ള പേരല്ല ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണെന്ന് അറിയണം. ക്രിസ്തുവിന്റെ ജീവിതശൈലി, യേശു ക്രിസ്തുവിന്റെ അധ്യാപനം, അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ, ആ ദിവസം നടപടിക്രമങ്ങൾ, അത് എന്താണെന്ന് സഭയെ അറിയണം, ക്രിസ്ത്യാനികൾ അറിയണം ആരാണ് ക്രിസ്തു. രണ്ടാമത്തേത് വളരെ വ്യക്തമായി പറയുന്നു, ആ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ദൈവത്തോടുള്ള സമത്വം കടമെടുക്കാതെ തന്നെപ്പാൻ ശൂന്യനാക്കി. ഹി എംപ്റ്റിഡ് ഹിംസെൽഫ്. അത് തിയോളജി ഞാൻ പ്രസംഗിക്കുന്നില്ല. വലിയ പ്രശ്നമുണ്ടായി, പിതാക്കന്മാരുടെയിൽ സ്പ്ലിറ്റ് ഉണ്ടായി ആ വിഷയം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ടു നേച്ചർ തിയറി, ക്രിസ്തുവിൽ ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന മനുഷ്യത്വവും ദൈവത്വവും. ട്രൂലി ഗോഡ് ട്രൂലി മാൻ, ഫുള്ളി ഗോഡ് ഫുള്ളി മാൻ, ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. അതിൻ്റെ പേരാണ് ടു നേച്ചർ തിയറി, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. മലയാളവും പിടികിട്ടത്തില്ല, വൈദിക സംയോജനം എന്ന് പറയും അതിന് മലയാള വാക്ക. അതിൻ്റെ പേരിൽ കാൽസിഡോണിയൻ കൗൺസിലിൽ ബിഷപ്പുമാരുടെ സ്പ്ലിറ്റ് ഉണ്ടായി, സഭ രണ്ടായതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ദൈവശാസ്ത്രം വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ പറയട്ടെ, ഹി എംപ്റ്റിഡ് ഹിംസെൽഫ്, തന്നെ തന്നെ ശൂന്യനാക്കി. ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, യേശു തന്നെപ്പനെ ശൂന്യനാക്കിയത്, യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, യേശുവിന്റെ ജഡാവതാരത്തിന് ലക്ഷ്യം എന്തിനാണ്? അടുത്ത ദിവസം കണക്ക് വരും, ഈസ്റ്ററിന് കള്ളു കുടിച്ചതിൻ്റെ കണക്ക് വരും, ഓണത്തിന് കള്ളു കുടി റെക്കോർഡ് മദ്യവിൽപ്പന, ഓണത്തിന് ക്രിസ്മസിന് റെക്കോർഡ് മദ്യവിൽപ്പന, ഈസ്റ്ററിന് റെക്കോർഡ് മദ്യവിൽപ്പന. അങ്ങനെ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും പട്ടയടിച്ചും അങ്ങനെ കള്ളു കച്ചവടം നടത്തി അവസാനിപ്പിക്കാനുള്ളതല്ല തിരുപ്പുറവിടെ തിരുവതാരത്തിന്റെ തിരുരഹസ്യം. യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, യേശുവിന്റെ ജഡാവതാരം എന്തിനു വേണ്ടിയാൾ, യേശുവിന്റെ മരണം ആർക്കു വേണ്ടിയാൾ, യേശുവിന് ഉയർത്തെഴുന്നേൽപ്പിന് ലക്ഷ്യം എന്തിനു വേണ്ടിയാൾ. ഇന്ന് രാത്രി ദേശം തിരിച്ചറിയണം എന്തിനു വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് വന്നു, ആ യേശു ക്രിസ്തു ആരാണ്. കണ്ടോ, ക്രിസ്തു രഹസ്യത്തിന്റെ വിവിധ ഘട്ടം വിശദീകരിക്കുകയാണ്. പൂർവാസ്തിത്വം, മനുഷ്യാവതാരത്തിലെയും മരണത്തിലെയും സ്വയം ശൂന്യമാക്കൽ, തൻ്റെ മഹുദ്ധീകരണം, കർത്താവ് എന്നുള്ള തൻ്റെ പദവി, പ്രപഞ്ചത്തിന്മേലുള്ള തൻ്റെ ഉന്നതമായ സ്ഥാനം, ഇതെല്ലാം വിശദീകരിച്ചിട്ട് പറയുകയാണ്, ഈ യേശു ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം, തിരിച്ചറിയണം. എന്നിട്ട് പറയുന്നു, ആ യേശുവിനെയാണ് എല്ലാറ്റിനും മീതെ ദൈവമായിട്ട് ഉയർത്തിയത്. പ്രൈസല കണ്ടോ, എല്ലാറ്റിനും മീതെ യേശുവിനെ ഉയർത്തി. യേശു മാത്രം കർത്താവ് കണ്ടോ, യേശു മാത്രം കർത്താവ്. എന്താ ലക്ഷ്യം? അവന് കൊടുത്തു യേശു മാത്രം കർത്താവ്, അതാ പദവി. എന്നിട്ട് എന്താണ് അതിൻ്റെ ലക്ഷ്യം, പർപ്പസ് എന്താ? എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവ്. ഇത് രാത്രി കുറ്റി ജലദേശത്തോട് പറയുന്നു. നാളുകളായി പ്രസംഗം കേട്ടിട്ടും സുവിശേഷം കേട്ടിട്ടും ദൈവത്തിലേക്ക് മടങ്ങി വരാത്ത ആരെങ്കിലും ഇത് രാത്രി ശബ്ദസീമയിൽ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, എല്ലാം നാവും ഏറ്റുപറയുന്ന, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമമുണ്ട്, അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമം, അതിൻ്റെ പൊസിഷൻ അത്യന്തം മീതയിരുത്തി, ഏറ്റവും മുകളിലത്തെ നാമം, സകല നാമത്തിനും മേലായ നാമം നൽകി. എബ്രായലേഖനം 1:4 പറയുന്നു, ദ മോർ എക്സലന്റ് നെയിം, വിശിഷ്ടമായ നാമം. അപ്പോ സ്മൃതി പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ആ നാമം ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, യേശുവിന്റെ നാമം, ആ നാമമാണ് എല്ലാം നാം ഏറ്റുപറയുന്നത്. ഏതാ മൂന്ന് ലോകം? സ്വർലോകർ, ഹോളി ഏഞ്ചൽസ് ആൻഡ് ഹോളി സ്പിരിറ്റ്സ്. ഭൂലോകർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യർ, അധോലോകർ നഷ്ടപ്പെട്ട മനുഷ്യവർഗം, പാതാള ഏഞ്ചൽസും മനുഷ്യരും ഡെവിൾസും. ഈ മൂന്ന് ലോകവും മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുവിൻ്റെ നാമമാണ് കേട്ടോ. ഈ മൂന്ന് ലോകം, സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും,
ഈ മൂന്ന് ലോകം ഒരുപോലെ മുട്ടുകുത്തി ആദരിക്കുന്നൊരു മാർഗമുണ്ട്, ഏറ്റു പറയുന്നൊരു നാമമുണ്ട്, അത് യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ്യ. ആ നാമമാണ് യേശു മാത്രം കർത്താവ്. അറിയാമല്ലോ യേശു മാത്രം കർത്താവ്. യെശയ്യാപ്രവചനം 5-ാം അധ്യായം പറയുന്നുണ്ട്, നീ പരിശുദ്ധൻ, പറഞ്ഞേ പരിശുദ്ധൻ, 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 ഹോളി ഹോളി ഹോളി, ഹാഗിയോസ് ഹാഗിയോസ് ഹാഗിയോസ്, തൃത്വസ്തുതിയ ട്രൈസാഗിയോ എന്ന് പറയും, തൃത്വസ്തുതിയാണ്. പിതാവ് സ്തുതി, പുത്രന് സ്തുതി, പരിശുദ്ധാവിന് സ്തുതി. ഇതാ വെളിപ്പാടുസം 4-ാം അധ്യായം ആരാധന നോക്കിക്കേ, വെളിപ്പാടുസം 4-ാം അധ്യായം ആരാധന രണ്ടവരുടെ കുഞ്ഞാടേന്ന് അർക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്ന് ഭാഷകളിൽ നിന്ന് വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കണ്ടോ, കുഞ്ഞാടെ നീ അർക്കപ്പെട്ടു, നീ പരിശുദ്ധനല്ലോ, ഓക്സിയോസ് ഹാഗിയോസ്, നീ പരിശുദ്ധനല്ലോ. ആരാധന ഉയർന്നു കേൾക്കേണ്ട സ്തുതി യേശുവിൻ്റെതാണ്, തൃത്വത്തിൻ്റെ സ്തുതിയാണ്. ഞാൻ പാട്ടുകളെ കുറിച്ച് ഈയിടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഈ പാട്ട് വിവാദമായപ്പോൾ. ട്രൈസാഗിയോ തൃത്വസ്തുതി, സറാഫുകൾ ആരാധിച്ചപ്പോൾ അങ്ങനെയാണ്, പിതാവിന് സ്തുതി, പുത്രന് സ്തുതി, പരിശുദ്ധാമാവിന് സ്തുതി, ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. ട്രൈസാഗിയോ എന്നാണ് പറയുന്നത്, ട്രൈസ് ഹോളി എന്നാണ് അതിന് പറയുന്നത്. അതിന് വാക്യമുണ്ട് തെളിവാ, യെശയ്യാ 6-ലെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, വെളിപ്പാടുസം 4-ാം അധ്യായം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടെയും കുഞ്ഞാട് അർക്കപ്പെട്ടു. പാട്ടിൻ്റെ പ്രമേയം വീണ്ടെടുപ്പാണ്, കുഞ്ഞാട് അർക്കപ്പെട്ടതാണ്. രക്തത്തിൽ കുളിച്ചു നിൽക്കുക, രക്തത്തിൽ ഈ അങ്കി മുക്കി യേശു നിൽക്കുക, യേശുവിൻ്റെ ക്രൂശുമരണവും ക്രൂശുമരണത്തിലൂടെ ലഭ്യമായ രക്ഷയുമാണ് പാട്ടിൻ്റെ ഇതിവൃത്തം. അങ്ങനെ കുഞ്ഞാട് നീ അർഹപ്പെട്ടു, വീണ്ടെടുപ്പാണ് വിഷയം, രക്ഷയാണ് വിഷയം, കുഞ്ഞാടാണ് വിഷയം, യേശുവാണ് വിഷയം, നീ മാത്രം കർത്താവ്. നീ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, തുടമേൽ വചനം എഴുതി വച്ചിരിക്കുന്നു, യേശു മാത്രം കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നത്. ആ യേശു ആരാണ്? സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ കുറിയോസ്, ഈ കുറിയാക്കോസൊക്കെ അതിൽ നിന്ന് വന്നാ, പുള്ളിക്ക് അറിയത്തില്ലെങ്കിലും. പ്രൈസ് ദി ലോർഡ്. കുറിയോസ് എന്ന് പറയുന്ന കർത്താവ്, 719 പ്രാവശ്യം വാക്ക് വീറ്റിട്ടുണ്ട്. യേശു മാത്രമാണ് കർത്താവ്, അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മുടെ പ്രസംഗവും പാട്ടുമെല്ലാം വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. കണ്ടോ, അവരുടെ പ്രസംഗം 6-ാം അധ്യായം 4-ാം വാക്യത്തിലെ ക്ഷേമ പ്രഖ്യാപനം അറിയാമല്ലോ. ഇസ്രായേലെ കേൾക്ക, യഹോവ പറഞ്ഞു, അത് അതിൻ്റെ പേരാണ് ക്ഷേമ പ്രഖ്യാപനം. അത് അരിപ്പൊടിക്കകത്തോട്ട് മധുരം വിതറിയിട്ട് നാക്കുകൊണ്ട് എഴുതിക്കുന്നത്, നമ്മുടെ അക്ഷരം എഴുതിക്കുന്നില്ലേ, അരിക്കകത്ത് അക്ഷരം എഴുതിക്കുന്ന പോലെ, മണ്ണിൽ അക്ഷരം എഴുതിക്കുന്ന പോലെ, അരിപ്പൊടി വിതറിയിട്ട് അതിനകത്ത് മധുരം വിതറിയിട്ട് നാക്കുകൊണ്ട് എഴുതിക്കുന്നത് യഹോവ ഏകൻ തന്നെ. എന്നിട്ടത് നക്കി തിന്നും. അതുകൊണ്ട് അണ്ണാക്കിന് മധുരം സംഗീതകാരൻ പറഞ്ഞു, സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ആവർത്തനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവ ഏകൻ തന്നെ എന്നുള്ള യഹൂദന്റെ ക്ഷേമ പ്രഖ്യാപനമാണ് പൗലോസ് വിളിച്ചു പറയുന്നത്. യേശു മാത്രം ഏക കർത്താവ്, ഞങ്ങൾക്ക് ഒരു കർത്താവേ ഉള്ളൂ, നിങ്ങൾക്ക് അനവധി കർത്താക്കന്മാർ കാണും, പക്ഷേ യേശു മാത്രം കർത്താവ്. സ്തോത്രം. അതാ, അത് 3 കോണ്ടെസ്റ്റിലാണ്, 3 പശ്ചാത്തലത്തിലാണ് യേശുവിനെ കർത്താവ് എന്ന് നിരന്തരമായി ഇവർ പറഞ്ഞുകൊണ്ടത്. 3 കോണ്ടെസ്റ്റ് എന്നറിയാമോ? 3 പശ്ചാത്തലം, 3 സാമൂഹ്യ പശ്ചാത്തലം. 1, പേഴ്സിക്യൂഷൻ, പീഡനം. പീഡനം വന്നപ്പോൾ എല്ലാവരും പുരയ്ക്കകത്ത് കയറി വാതിലടച്ച് കുറച്ച് നാളത്തേക്ക് യോഗം വേണ്ടെന്ന് പറഞ്ഞില്ല. പീഡനം വന്നപ്പോൾ ഉറക്കെ പ്രസംഗിച്ചു യേശു മാത്രം കർത്താവ്. സ്തോത്രം. എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് യോഗത്തിന് ഒരാൾക്കാർക്ക് മടിയ, എല്ലാ വീട്ടിലും വാഹനമുണ്ട്, 1-ലധികം വാഹനമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പ്രസംഗം കേൾക്കാൻ, ബൈബിൾ സ്റ്റഡി കേൾക്കാൻ, ഫിലിപ്പിയ ലേഖനം പഠിക്കാൻ, പ്രൈസല്ല യേശു ആരാധന കേൾക്കാൻ നമുക്ക് മടിയാ. വന്നോളും കേട്ടോ. സ്തോത്രം. സഭയ്ക്കകത്തൊക്കെ വന്നോളും, ദൈവം കൊണ്ടുവരും. അങ്ങനെ വരാത്തവരെയൊക്കെ ഞങ്ങളവിടെയൊക്കെ വന്നു തുടങ്ങി. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവർ, സൗകര്യങ്ങൾ തന്നെ എന്തിനാണെന്നറിയാമോ? യേശുവിനെ ആരാധിക്കാനാണ്. റെഫറൻസ് ഉണ്ട്. എൻ്റെ ചട്ടങ്ങൾ ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് നല്ല ദേശം കൊടുത്തു. യഹൂദന് നല്ല ലാൻഡ് കൊടുത്തത്, നല്ല പുരോഹിതന്മാരെ കൊടുത്തത്, നല്ല പ്രവാചകന്മാരെ കൊടുത്തത്, നല്ല രാജാക്കന്മാരെ കൊടുത്തത്, നല്ല ഫലപുഷ്ടമായ മണ്ണ് കൊടുത്തത്, നല്ല ഓക്സിജനുള്ളൊരു രാജ്യം കൊടുത്തത്, നല്ല ടെമ്പിൾ ദേവാലയം കൊടുത്തത്, എല്ലാം കൊടുത്തത് എന്തിനാണെന്നറിയാമോ? ചട്ടമാചരിക്കാൻ. ദൈവം നിനക്ക് സൗകര്യം നൽകിയത് നിൻ്റെ കഴിവുകൊണ്ടല്ല, ഈ ലാൻഡ് പിടിച്ചെടുത്തത് നിൻ്റെ കഴിവുകൊണ്ടല്ല, ഈ അനുഗ്രഹം നേടിയത് നിൻ്റെ കഴിവുകൊണ്ടല്ല, സൗകര്യം നേടിയത് ദൈവം സൗകര്യം നൽകിയത് ഈ വചനം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, യേശുവിനെ ആരാധിക്കാൻ, ചട്ടമാചരിക്കാൻ, പ്രമാണമാചരിക്കാൻ, ആരാധിക്കാൻ വേണ്ടിയാണ്.
പക്ഷെ കായിച്ചത് കാട്ടുമുന്തിരിങ്ങ. പിന്നെ എന്ത് കിട്ടിയെന്നറിയാവോ? കൊടുത്തെല്ലാം തിരിച്ചെടുത്തു. ദേവാലയം പോയി, പ്രവാചകനെ കൊന്നു, പുരോഹിതനെ കൊന്നു, രാജാക്കന്മാരെ കൊന്നു, ടെമ്പിള് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. തീത്തോസ് കൈസർ കത്തിച്ച് കളഞ്ഞു. അഹാനെ കൊണ്ട് ഉഴുതു മറിച്ചു കല്ല് അടിസ്ഥാനം വരെ. അവസാനം ലാൻഡ് വരെ പോയി. മട്ടാഞ്ചേരി മുതൽ ജർമ്മനി വരെ അലഞ്ഞു തിരിഞ്ഞ് അടി കൊണ്ടു. എന്താ കാരണം? എന്തിനാണ് ദൈവം അനുഗ്രഹം നൽകിയത്? പർപ്പസ്. ലക്ഷ്യത്തിന് തെന്നി മാറിയാൽ, ദൈവമാക്കിയിരിക്കുന്ന ലക്ഷ്യത്തിന് തെന്നി മാറിയാൽ, ചട്ടമാചരിക്കാൻ ഒരു ജനതയെ ദൈവം അനുഗ്രഹം തന്നെങ്കിൽ, സൗകര്യങ്ങൾ മാത്രമല്ല ദൈവത്തെ മറന്നു കളഞ്ഞാൽ ദൈവം നന്മ തിരിച്ചെടുക്കുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. മനസ്സിലായോ? സൗകര്യങ്ങളെല്ലാം കൂടിയപ്പോ ഇപ്പൊ ദൈവത്തെ വേണ്ട. സ്വാതന്ത്ര്യം ഒരു സൗകര്യം ഇല്ലാത്തപ്പം പള്ളിയിൽ പോകുമായിരുന്നു, യോഗത്തിന് പോകുമായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു. ഇവ നല്ല സൗകര്യം, തിയേറ്റർ പോലത്തെ ഓഡിറ്റോറിയം, ശബ്ദ സംവിധാനങ്ങൾ, നല്ല പാട്ട്, പ്രസംഗം. പക്ഷെ ആർക്കും വേണ്ട. വചനത്തെക്കുറിച്ച് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദാഹിക്കുന്ന വിശക്കുന്ന ഒരു ദിവസം വരാൻ പോവുക. അന്ന് കൺവെൻഷൻ കാണത്തില്ല, പാട്ട് കാണത്തില്ല, പ്രസംഗം കാണത്തില്ല, ബൈബിൾ സ്റ്റഡി കാണത്തില്ല, ജനം അയ്യം വിളിക്കും. അങ്ങനെയുള്ള വചനം കേൾക്കാനുള്ള ദാഹവും വിശപ്പും ഞാൻ വരുത്തുമെന്ന് ആമോസ് പ്രവചിച്ചെങ്കിൽ ഈ ദിവസങ്ങൾ ആരും അലക്ഷ്യമാക്കരുത്. പരമാവധി ദൈവത്തോട് ചേർന്ന് നിൽക്കണം, കൂട്ടായ്മ പങ്കെടുക്കണം, ആരാധനയിൽ പങ്കെടുക്കണം, വചനം കേൾക്കണം. അതിനുവേണ്ടിയുള്ള ദാഹം വിശപ്പ് ജനത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പീഡനം വന്നപ്പോൾ അവർ ഓളി ഓടിച്ചില്ല. എന്താ വായിക്കുന്നത്? അവരെ അടിച്ചു. അടിച്ചിട്ട് പറഞ്ഞു മേല പരസ്യം നടത്തരുത്. അവരെന്താ പറഞ്ഞു? ഞങ്ങൾ യോഗം നടത്തും, ഞങ്ങൾ യോഗം നടത്തും. സ്വാതന്ത്ര്യം അത്രേ അറിഞ്ഞ കേട്ടാ മതി. ഞങ്ങൾ യോഗം നടത്തും, ഞങ്ങൾക്ക് കണ്ടതും കേട്ടതും പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലരുടെ നാലാ ഞാൻ പറയുന്നത്. പത്രോസിനെയും യോഹന്നാനെയും പത്രോസിനെയൊക്കെ അടിച്ചിട്ട് പറഞ്ഞു മേല പ്രസംഗിക്കരുത്. അവർ പറഞ്ഞു കണ്ടതും കേട്ടതും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ നാടിനോട് പറയുന്നു, ഇത് അമ്മൂമ്മ കഥയല്ല, ഇത് മിത്തല്ല, ഇത് ഊഹമല്ല, ഞങ്ങൾ അനുഭവിച്ചതാണ്. കണ്ടതും കേട്ടതും ഞങ്ങൾ പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടതാ കുട്ടിരോഗി സൗഖ്യമാകുന്നത്, ഞങ്ങൾ കണ്ടതാ മോശമേരി അവരോട് സംഭാഷിക്കുന്നത്, ഞങ്ങൾ കണ്ടതാ അവൻ പച്ചവെള്ളം വീഞ്ഞാക്കുന്നത്, ഞങ്ങൾ കണ്ടതാ മരിച്ചവർ ഉയർക്കുന്നത്, ഞങ്ങൾ കണ്ടത് അമ്മ ഇവിടെ പനി മാറുന്നത്, ഞങ്ങൾ കണ്ടത് വലം നിറച്ച് മീൻ കിട്ടുന്നത്, ഞങ്ങൾ കണ്ടതാ പടകും നിറയുന്നത്, ഞങ്ങൾ കണ്ടത് മുങ്ങിപ്പാണ എന്നെ അവൻ പൊക്കിയെടുത്തത്, ഞങ്ങൾ കണ്ടതാ ടാക്സ് കൊടുക്കാൻ കാശില്ലാതിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നികുതി അടയ്ക്കാൻ പണം തന്നത്, ഞങ്ങൾ നേരിട്ട് കണ്ടത്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങളിത് പ്രസംഗിച്ചും. ഞങ്ങൾ അനുഭവസ്ഥരാണ്, ഞങ്ങൾ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് പീഡന സമയത്താണ് യേശുവിനെ കർത്താവെന്ന് അവർ പ്രസംഗിച്ചത്. കാരണം യേശു അവരുടെ കൂടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. അന്നേരം അവർ നമ്പരുന്നു, ലീഡർഷിപ്പ് ഇല്ല. അപ്പോസ്തലന്മാർ ഓരോരുത്തരായിട്ട് മരിക്കുക, ദുരുപദേശ സഭയിൽ കയറുക, ഭരണകൂട സഭയെ പീഡിപ്പിക്കുക, ഇതിനിടയിൽ സഭ വരണ്ടു നിൽക്കുകയാണ്. ഇതിനിടയിൽ അവരെ ധൈര്യപ്പെടുത്തിയ ഒറ്റ മെസ്സേജാ യേശു ഉയർത്തു. യേശുവിന്റെ റിസറക്ഷനാണ് അവരെ ധൈര്യപ്പെടുത്തിയത്. അവരോട് അതുവരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു യേശു അവരെ വിട്ടുപോയി. അപ്പോസ്തലന്മാർ ഓരോരുത്തരായിട്ട് തിരോധാനം മരിക്കുന്നു, സഭ പീഡനം കൂടെ കടന്നു പോകുന്നു. ഇതിനെ നടുവിൽ അവരെ പിടിച്ചു നിർത്തിയ രണ്ട് മെസ്സേജാണ്: ഒന്ന്, യേശു ഉയർത്തെഴുന്നേറ്റു; രണ്ട്, യേശു മടങ്ങി വരും. കണ്ടോ, യേശുവിന്റെ മടങ്ങി വരവും യേശുവിന്റെ ഉയർപ്പുമാണ് അവരെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കും, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഹല്ലേലൂയ. അപ്പൊ പീഡനമാ ഒന്നാമത്തെ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ്. രണ്ട്, ബാപ്റ്റിസം സ്നാന സമയത്താ യേശുവിനെ കർത്താവ് വായിച്ചിട്ടില്ലേ? ചുരുളിങ്ങനെ വായിച്ചോണ്ടിരിക്കുക. നീ വിശ്വസിക്കുന്നു കർത്താവിൽ? വിശ്വസിക്കുന്നു. എന്നാൽ സ്നാനപ്പെടുന്ന യേശു കർത്താവ് എന്നവർ ഏറ്റുപറഞ്ഞത് ബാപ്റ്റിസം സ്നാനത്തിൻ്റെ സമയത്താണ്. ഒന്ന്, പീഡന സമയത്ത്; രണ്ട്, ബാപ്റ്റിസം. യെശയ്യാപ്രവചനത്തിലൊന്നും സ്നാനമില്ല. യെശയ്യാപ്രവചനം 53-52 ഇവിടെ പുസ്തക കച്ചവടമുണ്ട്. അതുപോലെ പെരുന്നാൾ സമയത്ത് അവിടെ കണ്ട് കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ഒരു ചുരുളാണ് യെശയ്യാപ്രവചനം 53-54. അത് തേരിലിരുന്നിട്ട് വായിക്കുക. യെശയ്യാപ്രവചനം 53-54 എവിടെ സ്നാനം പിടി കിട്ടുന്നുണ്ടോ? സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോണം. യെശയ്യാപ്രവചനം 53-53 സ്നാനമില്ല. അതിൽ യേശുവിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട് ആരാണ്?
ഫിലിപ്പോസ് അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു, സഫറിംഗ് സെർവന്റ്, കട്ടമനുവിക്കുന്ന ദാസൻ ആരാണ്, കട്ടമനിക്കുന്ന യഹോവയുടെ ദാസൻ ആരാണ്, അത് യേശുവാണ്. യെശയ്യാപ്രവൻ 53:1 സ്നാനമില്ല, പക്ഷെ സ്നാനക്കുളം കണ്ടപ്പോ സ്നാനപ്പെടാൻ പറഞ്ഞൊരു കാരണം എന്താണെന്ന് അറിയാമോ? ഇതാ വ്യാഖ്യാനം, മനസ്സിലായോ? സ്നാനം ശരിയാണെന്ന് അറിഞ്ഞിട്ട് ഇതുവരെ സ്നാനപ്പെടാത്തവരോടുണ്ടെങ്കിൽ യെശയ്യാപ്രവനം വായിച്ചിട്ട് സ്നാനപ്പെട്ടവന്റെ മാർഗമാണ് ഇത് കേട്ടോ. സ്തോത്രം. ബാപ്റ്റിസമാണ് രണ്ടാമത്തെ കോൺട്രാക്ട്. മൂന്നാമത്തെ വർഷിപ്പ് ആരാധന, അതാ ഫിലിപ്പിയ 2:11. ആരാധന സമയത്താണ് യേശു മാത്രം കർത്താവ്. പെർസിക്യൂഷൻ, ബാപ്റ്റിസം ആൻഡ് വർഷിപ്പ്, പീഡനം, സ്നാനം, ആരാധന, ഈ മൂന്ന് കോൺട്രസ്റ്റിലാണ്, ഈ മൂന്ന് പശ്ചാത്തലത്തിലാണ് അവർ ഉറക്കെ പറഞ്ഞത് യേശു മാത്രം കർത്താവ്. നമ്മുടെ ആരാധന വിഷയം യേശു മാത്രം കർത്താവ്. അത് രണ്ട് പ്രഖ്യാപനമാണ്. ഫിലിപ്പിന്റെ കൈസരി വെച്ച് പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? വാട്ട് ഡു യു തിങ്ക് എബൌട്ട് ക്രൈസ്റ്റ്? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആൾക്കൂട്ടം പറയുന്നു, ജർമിയാവാണ്, ഏലിയാവാണ്, ആ പ്രവാചകനാണ്, ഈ പ്രവാചകനാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആരാണ്? ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് യേശു ആരാണ്? ചിലര് പറയുന്നു ഏലിയാവ്, ചിലര് പറയുന്നു യോഹന്നാൻ സ്നാപകൻ, ചിലര് പറയുന്നു മരിച്ചുപോയ ഏതോ പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. നിങ്ങൾക്ക് ഞാൻ ആരാണ്? അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് നീ ഏലിയാവല്ല, ഞങ്ങൾക്ക് നീ യോഹന്നാൻ സ്നാപകനല്ല, ഞങ്ങൾക്ക് നീ ആ പ്രവാചകനല്ല. യു ആർ ദ ക്രൈസ്റ്റ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എവിടെ വെച്ചാ ചോദിച്ചെന്നറിയാമോ? ഫിലിപ്പിന്റെ കൈസരിയ. ഈ സ്ഥലത്തിന്റെ പൗരാണിക നാമം ബാലിനാസു. ബാലിനാസു എന്ന് പറഞ്ഞാൽ ബാലിന്റെ പേരിൽ 14 പൗരാണിക ക്ഷേത്രങ്ങളുണ്ട്. 14 ക്ഷേത്രം അവിടെ ഉണ്ടെന്ന് ബാലിന്റെ പേരിൽ. പാൻ എന്ന് പറയാം, പാൻ, പി എ എൻ, പാൻ എന്ന് പറയുന്ന ഗ്രീക്ക് ദേവന്റെ ടെമ്പിൾ ക്ഷേത്രം അവിടെയുണ്ട്. ഹേരോദാവ് പണി കഴിപ്പിച്ച ഔഗുസ്തോസ് കൈസറിന്റെ പേരിലുള്ള വെള്ള മാർബിൾ കൊണ്ട് പണി കഴിച്ച അമ്പലം അവിടെ ഉണ്ട്. അങ്ങനെ ഒത്തിരി ദൈവങ്ങളുള്ള നാട്ടിൽ നിന്നുകൊണ്ട് യേശു ചോദിക്കുക, ഞാൻ ആരാണ്? പിടികിട്ടുന്ന പൊളിറ്റിക്കൽ കോൺടെസ്റ്റ്. 14 പൗരാണിക ക്ഷേത്രമുള്ള നാട്ടിൽ നിന്നുകൊണ്ട്, ഗ്രീക്ക് ദേവന്റെ അമ്പലമുള്ള നാട്ടിൽ നിന്നുകൊണ്ട് കൈസർ ഹേരോദാവ് പണി കഴിപ്പിച്ച വെള്ള മാർബിൾ കൊണ്ടുള്ള ദേവാലയമുള്ള നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ആരാണ്? അപ്പോഴ പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും ദേവീദേവന്മാരുള്ള നാട്ടിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, ഞങ്ങൾക്ക് നീ കർത്താവാണ്. കണ്ടോ, പത്രോസിന്റെ പ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് നീ കർത്താവാണ്. ഫിലിപ്പിന്റെ കൈസരി വെച്ച് പറയുകയാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ. യേശു സഭയെക്കുറിച്ച് ആദ്യം പറഞ്ഞ അവിടെ ചെറിയാവോ? നിങ്ങൾ പഠിക്കേണ്ടവർക്ക് ഞാനൊരു കാര്യം പറയാം. മത്തായി 16:3 മൂന്ന് പ്രഖ്യാപനമുണ്ട്. ഒന്ന്, പത്രോസിന്റെ യേശു കർത്താവാണെന്നുള്ള പ്രഖ്യാപനം. രണ്ട്, യേശുവിന്റെ സഭയെക്കുറിച്ചുള്ള പ്രഖ്യാപനം. മൂന്ന്, യേശുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ആദ്യ പ്രഖ്യാപനം. യേശുവിന്റെ മരണത്തെക്കുറിച്ച് യേശു ആദ്യം പറഞ്ഞ അവിടെ വെച്ചാൽ, ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആരോടും പറയല്ലേ എന്ന് കൃത്യമായി ഡിക്ലറേ. മൂന്ന് ഡിക്ലറേഷൻ, അതൊരു പ്രബന്ധമാണ്, നിങ്ങൾ പിന്നീട് പഠിക്കുക. 16:1 പത്രോസ് പറയുകയാണ്, നീ കർത്താവാണ്. ശ്രദ്ധിച്ച് കേക്ക്, കർത്താവാണ്. ഉടനെ യേശു പറയാ, ഞാൻ എൻ്റെ സഭയെ. എപ്പോഴാണ് പറഞ്ഞെന്നറിയാവോ? യേശു ക്രിസ്തു കർത്താവാണെന്നുള്ള വെളിപ്പാട് എപ്പോഴാണോ അവർക്ക് കിട്ടിയത്, അപ്പോഴാണ് സഭയുടെ വെളിപ്പാട് യേശു കൈമാറിയത്. ഇത് ജഡരക്തങ്ങളെല്ലാം നിനക്ക് വെളിപ്പെടുത്തിയത് എന്റെ പിതാവാണ് വെളിപ്പെടുത്തിയത്. എവിടാ സഭ പണിയുന്നത്? അമേരിക്കൻ ഡോളർ കൊണ്ടല്ല, കുവൈറ്റ് ദിനാർ കൊണ്ടല്ല, സൗദിയുടെ റിയാൽ കൊണ്ടല്ല, കല്ലും മണ്ണും ഇഷ്ടികയും കൊണ്ടല്ല സഭ പണിയുന്നത്. സഭ പണിയുന്നത് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവർ എവിടെയുണ്ടോ അവിടെയാണ് സഭ പണിയുന്നത്. ഞങ്ങളുടെ പള്ളിക്ക് നിങ്ങൾക്ക് തീയിടാം, ഞങ്ങളുടെ പള്ളി നിങ്ങൾക്ക് നശിപ്പിക്കാം, ഞങ്ങൾ വിഷയമല്ല, പള്ളിയിലല്ല ആരാധന, ഞങ്ങൾ ആത്മാവിലാണ് ആരാധന. എന്ന് രാത്രി പ്രിയമുള്ളവരെ, ഉടനെ സഭയുടെ വെളിപ്പാട് കൈമാറി. എക്ലീഷ എന്നുള്ള വാക്ക് യേശു അവിടെ. എക്ലീഷ എന്താണെന്നറിയാവോ? ഏദൻസിലെ പാർലമെന്റിന്റെ പേരാ എക്ലീഷ. നിങ്ങൾ ജനാധിപത്യം കേട്ടിട്ടില്ലേ? ഡെമോക്രസി, ഡെമോക്രസി എന്ന് കേട്ടിട്ടില്ലേ?
ആ ജനാധിപത്യത്തിന്റെ പ്രാഗ് രൂപം ആദ്യം എവിടെ ജനാധിപത്യത്തിന്റെ പിറവി എന്നറിയാവോ? ഏദൻസില, ഗ്രീസില. അവിടെ നിങ്ങൾ ഈ പറയുന്ന ഗ്രാമസഭ, ലോകസഭ എന്ന് പറയുന്ന എക്ലീഷ്യ ഏദൻസിലെ പാർലമെന്റിന്റെ പേരാ. ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യം വികസിച്ചു വന്നത്. പ്രിയമുള്ളവരെ പറയട്ടെ, ഇത് പറയുമ്പോൾ ഇതുകൊണ്ട് നോക്കിയേ, ഇത് പറയുമ്പോൾ എക്ലീഷ്യ ഇല്ല, ഏദൻസിലെ പാർലമെന്റ് ഇല്ല. യൂറോപ്പിന്റെ വഴികാട്ടിയും വെളിച്ചമായ ഗ്രീസിന്റെ സ്പാർട്ടയും ഏദൻസും തകർന്നു, നാഗരികതയും നഗരാട്ടവും തകർന്നടിഞ്ഞു, ഏദൻസിന്റെ പാർലമെന്റായ എക്ലീഷ്യ തകർന്നടിഞ്ഞു. ആ തകർന്നടിഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ എന്റെ എക്ലീഷ്യ പണിയും ഞാൻ എന്റെ സഭ പണിയും പാതാള ഗൗരവങ്ങളെ ജയിക്കത്തില്ല. ഏദൻസിന്റെ പാർലമെന്റായ എക്ലീഷ്യ തകർന്നു പോയി, പക്ഷെ ഞാൻ പണിയുന്ന എക്ലീഷ്യ തകരത്തില്ല, കാരണം അത് ഞാനാ പണിയുന്നത്. അത് പണിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു കർത്താവ് നേറ്റ് പറയുന്ന പത്രോസുമാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ആ എക്ലീഷ്യ പണിയും. ഞങ്ങൾക്ക് കെട്ടിടം വേണ്ട, ഞങ്ങൾക്ക് വലിയ ഹോള് വേണ്ട, ഞങ്ങൾക്ക് വള്ളി വേണ്ട, ഇത് ഏറ്റു പറയുന്നവരെവിടെ കണ്ടോ ഒരാൾ ഈ കുറ്റിച്ചലുണ്ടെങ്കിൽ അതിന്റെ പേര് സഭയെന്ന. യേശു കർത്താവ് എന്ന് ഏറ്റു പറയുന്ന ഒരാൾ ഈ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ സഭ ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് പത്രോസിന്റെ പ്രഖ്യാപനമാണ് യേശു കർത്താവ്. നമ്മൾ കുറിയോസ് എന്നുള്ള വാക്ക് ഇങ്ങനെ സംസാരിച്ചു വരികയാണ്. രണ്ടാമത് തോമസ് ആണ് അത് പറഞ്ഞത്. തോമസ് എന്താ പറഞ്ഞത്? അല്പം കൂടെ ഡീപ്പിലാണ് തോമസ് അടിക്കുന്നത്. My God and my Lord, who curios mau kai hotios mau, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ, my Lord and my God. തോമസ് രണ്ട് പ്രഖ്യാപനം. ഫിലിപ്പിന്റെ കൈസിൽ വെച്ച പത്രോസ് പറഞ്ഞു, നീയാണ് കർത്താവ്, നീയാണ് ക്രിസ്തു. തോമസ് രണ്ടാമത് പറയുന്നു, ഞങ്ങളുടെ ദൈവവും കർത്താവുമായുള്ളവേ. ഈ രണ്ട് വിശ്വാസ പ്രഖ്യാപനം ക്രൈസ്തവ സഭയുടെ പ്രഖ്യാപനമാണ്. പത്രോസിന്റെ പ്രഖ്യാപനവും തോമസിന്റെ പ്രഖ്യാപനവും യേശു നമ്മുടെ കർത്താവ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൂമി മുഴുവനും യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുന്ന സ്തോത്രം. വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ. സ്തോത്രം. ഈ വെളിപ്പാട് ഉള്ളിലോട്ട് കയറിയ പത്രോ പൗലോസ് അടുത്ത മൂന്നാമത്തേക്ക് വരിക. പൗലോസ് പറയാണ്, എനിക്ക് യേശു മാത്രം മതി. എല്ലാവരും പറഞ്ഞ് യേശു മാത്രം മതിയെന്ന്. ഉറങ്ങുന്നവരും ഒന്ന് പറഞ്ഞേ. ഒന്ന് രണ്ട് പേര് ഉറങ്ങുന്നുണ്ട്. ഞാൻ നല്ല മേളി നിൽക്കുന്നുണ്ട്, കാണാനല്ല. ഉറങ്ങുന്നവരെ, വർത്തമാനം പറയുന്നവരെ, പൂജ്യം വിട്ട് കളിക്കുന്നവരെ, പിള്ളേരെ കളിപ്പിക്കുന്നവരെ, ഉറങ്ങി വീടല്ലേ, രാത്രി ഡോക്ടർ പോലും കാണത്തില്ല, കാഷ്വാലിറ്റി ഒന്നും കാണത്തില്ല. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഇത്രയും പറഞ്ഞപ്പോൾ ഈ ആളിനിയും യേശു മാത്രം മതി. മൂന്നാം അധ്യായം അദ്ദേഹം പറയുക, നിങ്ങൾ നോക്കി, എൻ്റെ ലൈഫ് ബിഫോർ കൺവേർഷൻ, എൻ്റെ ലൈഫ് ആഫ്റ്റർ കൺവേർഷൻ. എൻ്റെ കൺവേർഷൻ, എൻ്റെ മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതം നിങ്ങൾ നോക്കിക്കേ, എൻ്റെ മാനസാന്തരത്തിന് ശേഷമുള്ള ജീവിതം നോക്കിക്കേ. എൻ്റെ മാനസാന്തരം മുമ്പുള്ള ജീവിതം നല്ല ജീവിതമാണ്. എന്തോ നിങ്ങൾ നോക്കി, എൻ്റെ കാസ്റ്റ് ഐഡൻറ്റിറ്റി അറിയാമോ? എൻ്റെ ഗോത്രമഹിമ അറിയാമോ? ഞാൻ എട്ടാം നാളിൽ പരിച്ഛേദനേറ്റവനാണ്. പതിമൂന്നാമത്തെ വയസ്സിൽ പരിച്ഛേദനേറ്റ ഇസ്മായിലിൻ്റെ പാരമ്പര്യമല്ല, എട്ടാം നാളിൽ പരിച്ഛേദനേറ്റ ഇസഹാക്കിൻ്റെ പാരമ്പര്യമാണ് എൻ്റേത്. ഞാൻ എബ്രഹാം ജനിച്ച എബ്രഹാമാ എന്ന് പറഞ്ഞാൽ, അടിമത്വത്തിൻ്റെ അധിനിവേശത്തിൻ്റെ കാലങ്ങളിൽ പ്രവാസങ്ങളിൽ പോയി മതം മാറി കല്യാണം കഴിച്ച് എക്സോഗമിയിലൂടെ സംബന്ധം കഴിച്ച് മിക്സഡ് മൾട്ടിറ്റ്യൂഡ് അല്ല. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണം, പാസ്റ്റർമാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ആ ഇന്റർപ്രറ്റ് ചെയ്യുമ്പം, മിക്സഡ് മൾട്ടിറ്റ്യൂഡ് അല്ല, ഒറിജിനൽ ഹീബ്രു ആണ്. അപ്പനും അമ്മയും എബ്രായരാണ്. അവരുടെ ലാംഗ്വേജ് ഹീബ്രു ലാംഗ്വേജാണ്. ബ്ലൂ ബ്ലഡ് ജൂൻ ആ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ രക്തനീലെന്നല്ല, അതൊരു ഫ്രൈസാണ്. ബ്ലൂ ബ്ലഡ് ജൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഹീബ്രു ആണ്. നിങ്ങൾക്കറിയാം, നെഹമ്യാവ് ചിലരെ പുറത്താക്കി അറിയാമല്ലോ, അസ്തോദ്യ ഭാഷ സംസാരിക്കുന്നവരെ, വംശാവലിക്ക് പുറത്ത് വിവാഹം കഴിച്ചവരെ. അങ്ങനെ ബ്ലഡ് പൊല്യൂട്ടഡ് ആയ, അങ്ങനെ ഒരു സങ്കരവർഗമല്ല ഞാൻ, ഒറിജിനൽ എബ്രഹാം. ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ യാക്കോബിനാണ് ആ പേര് കിട്ടിയത്. യാക്കോബിൻ്റെ പാരമ്പര്യം, എൻ്റെ രക്തവിശുദ്ധി, സാമൂഹ്യ പദവി, എൻ്റെ മതപദവി, എൻ്റെ പാരമ്പര്യം. നിങ്ങൾ കേട്ടോ, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. 12 ഗോത്രങ്ങളെ, റോയൽ ട്രൈബ് എൻ്റെ ഗോത്രമാണ്. ഒന്നാമത്തെ രാജാവായ ഷൗൽ ബെന്യാമീൻ ഗോത്രം. ആ പേര് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഷൗൽ. കണ്ടോ, പാരമ്പര്യം പറഞ്ഞ കേട്ടോ. ഷൗൽ ബെന്യാമീൻ ഗോത്രമാണ്. യേഹൂദ് ബെന്യാമീൻ ഗോത്രമാണ്. മൊർദ്ദെക്കായി ബെന്യാമീൻ ഗോത്രമാണ്. കനാനിൽ ജനിച്ചത് ബെന്യാമീനാണ്. വരങ്കയുടെ പുത്രനാണ്. കടിച്ചു കീറുന്ന ചന്നായ ഇഷ്ടപത്നിയായ റാഹേലിൽ ജനിച്ചത് ബെന്യാമീനാണ്. കണ്ടോ,
രാജ്യം പിളർന്നപ്പോൾ യഹൂദോട് ചേർന്നിരുന്നു ബെന്യാമീന, എല്ലാവർക്കും കൊടുത്തിരക്കണ അഞ്ചിരട്ടി യോസഫ് കൊടുത്ത ബെന്യാമീന ഒത്തിരി പറയാനുണ്ട്. മനസ്സിലായോ? കണ്ണടച്ചുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ എറിഞ്ഞാൽ ഒരു രോമത്തിന് പോലും ഏറ് പഴക്കാത്ത കവണക്കാരാണ് ബെന്യാമീൻ ഗോത്രം. ന്യായാധിപൻ ഹുസൈൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഗോത്രം എല്ലാ ഗോത്രം പോലും അല്ല, നല്ല ഗോത്രം സോദരം, എൻ്റെ മതം നല്ലത്, എൻ്റെ ജാതി നല്ലത്, എൻ്റെ ഭാഷ നല്ലത്, ഞാൻ പരീശനാണ്. പരീശന്മാർ തന്നെ 9 പരീശന്മാരുണ്ട് അറിയാവോ? സ്ത്രീകളെ നോക്കാത്ത പരീശന്മാരുണ്ട്, ബ്ലൈൻഡ് ഫാരസീസ്, ബ്ലഡ് ഫാരസീസ്, റെക്കണിംഗ് ഫാരസീസ്, ഒത്തിരി പരീശന്മാരുണ്ട്. കടുകും ജീരവും എണ്ണും, എണ്ണിയിട്ട് അതിൽ 10 ദശാംശം കൊടുക്കും അവൻ്റെ ഭക്തിയെന്ന് ഓർത്തേ. നമ്മളൊരു തേങ്ങ എണ്ണി ദശാംശം കൊടുക്കാൻ വരുന്ന പാട് ഭയങ്കരമാണ്. പിന്നെ ജീരം ആരെങ്കിലും എണ്ണുവോ പറ? കടു എണ്ണി 10 ദശാംശം കൊടുക്കുന്നതിൻ്റെ ഭക്തിയെന്ന് ഓർക്കണം, അതാ പരീശൻ. പരീശൻ എന്ന് പറഞ്ഞാൽ സദൂക്കിരെ പോലെ ഞങ്ങൾ യുക്തിവാദികളല്ല, ഹേരോദ്യരെ പോലെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല, എരിവുകാരെ പോലെ തീവ്രദേശീയരുടെ വക്താക്കളല്ല, ഞങ്ങൾ മതഭക്തരാണ്. സ്തോത്രം. ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച അനിന്യൻ എന്ന് പറഞ്ഞാൽ റോഡിൽ വെച്ച് നിങ്ങളൊരു ന്യായ പരീശനോട് ചോദിച്ചാൽ ന്യായപ്രമാണം വല്ലതും അനുസരിക്കാനുണ്ടോ ചോദിച്ചാൽ പുള്ളി പറയും ഒന്നും അനുസരിക്കാനില്ല. ന്യായപ്രമാണം വ്യംഗ്യാർത്ഥം, വ്യാജ്യാർത്ഥം, നിഗൂഢാർത്ഥം, നിരൂപണാർത്ഥം, 4 ചിന്താപീഠങ്ങളിൽ ഇൻ്റർപ്രിട്ടേഷൻ നടത്തും. ന്യായപ്രമാണം അനുസരിക്കുന്നവനാ നിങ്ങൾ. അടുത്ത കേട്ടോ, ഞാൻ പറഞ്ഞു വരും, എൻ്റെ കൂടെ നിന്നോണം. ഇതാ എൻ്റെ പാരമ്പര്യം. ഈ പാരമ്പര്യം എടുത്ത് ഒരു ത്രാശിൻ്റെ ഈ തട്ടിലോട്ട് വെച്ചു. ഇത്രയും പറഞ്ഞത്, ത്രാശിൻ്റെ മറ്റേ തട്ടിലോട്ട് ക്രിസ്തുവിനെ കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ പഠിച്ചു നോക്കി. ആ വാക്കാ സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചു നോക്കി, ഞാൻ വിലയിരുത്തി നോക്കി, ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ പാരമ്പര്യം ഒന്നുമില്ല. ഈ തട്ട് താണു കിടക്കുകയാണ്. ക്രിസ്തുവുമായി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഉള്ളിൽ കയറിയപ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയപ്പോൾ, ഐ കൺസിഡർ റബ്ബിഷ്, ഞാൻ ഈ പാരമ്പര്യം ചവറം തള്ളുന്നു. ഇതാണ് എൻ്റെ ലൈഫ് ബിഫോർ കൺവേർഷൻ. എൻ്റെ മാനസാന്തരത്തിന് മുമ്പുള്ള എൻ്റെ പാരമ്പര്യമുണ്ടല്ലോ, എൻ്റെ ജീവിതം വട്ടപൂജ്യം ഉണ്ടോ? ഇത്രയും പാരമ്പര്യം പറഞ്ഞാൽ മോശമൊന്നുമില്ല. കഞ്ചാവ് കച്ചവടം ചെയ്ത സാക്ഷ്യമല്ല. നിങ്ങൾ കേട്ടോണം, നിങ്ങളത് ഇച്ചിരി അക്കാഡമിക്കലാണ് ശ്രദ്ധിച്ച്. ആ 3 പറയുന്ന പാരമ്പര്യത്തിനകത്ത് കഞ്ചാവ് കച്ചവടം ഇല്ല, ജയിലിൽ കിടന്നില്ല, കൊള്ളയടിച്ചതില്ല, ഇതൊന്നും പറയുന്നില്ല. ഏറ്റവും നല്ല സാക്ഷ്യമാണ്. ഈ നല്ല സാക്ഷ്യത്തിൽ പോലും പൂർണ്ണതയില്ല. എന്താണെന്നറിയാമോ? ക്രിസ്തുവില്ലാത്തതുകൊണ്ട്. കിട്ടുന്നുണ്ടോ? ക്രിസ്തുവില്ലാത്ത ജീവിതമായതുകൊണ്ട് എത്ര നല്ലവനാണെങ്കിലും പൂർണ്ണനല്ല. കിട്ടിയോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യരുത്. പ്രീ കൺവേർഷൻ ഡേയ്സ് ഗ്ലോറിഫൈ ചെയ്യരുത്. ക്രിസ്തുവിന് മുമ്പുള്ള നമ്മുടെ മോശപ്പെട്ട ജീവിതം സ്റ്റേജിൽ ഗ്ലോറിഫൈ ചെയ്യരുത്. അതിലാവുന്നു വലിയ ഡിബേറ്റ് ചെയ്യുന്ന വിഷയം നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ, യേശുവില്ലാത്ത ജീവിതം ബിഗ് സീറോയാണ്, പൂർണ്ണതയില്ലാത്തതാണ്. പൗലോസിനെ പോലെ നല്ല പാരമ്പര്യമുള്ളവൻ പോലും പറയാണ് അത് നിങ്ങൾ കമൻ്ററി നോക്കണം. ചവറ്, ചാണകം, മലം, ഉച്ചിഷ്ടം, വാഴക്കിടുന്ന വളം, അറപ്പ്, കുപ്പ, കമൻ്ററി പറഞ്ഞിരിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞ പാരമ്പര്യം ഉച്ചിഷ്ടം പോലെയാണ്, മലം പോലെയാണ്, ചാണകം പോലെയാണ്, കുപ്പ പോലെയാണ്, അറപ്പ് പോലെ. ഇതറിയുന്നവൻ നാളെ മുതൽ കുഴവഞ്ഞാട് കുടുംബയോഗത്തിൻ്റെ കഥ പറയത്തില്ല. ഈ വെളിപ്പാട് കിട്ടുന്നവൻ നാളെ മുതൽ നമ്പൂതിരി പാരമ്പര്യം പറയത്തില്ല. ഈ വെളിപ്പാട് ഉള്ളിൽ കയറുന്നവൻ നാളെ മുതൽ കുറവനങ്ങാട് കുടുംബയോഗത്തിൻ്റെ കഥ പറയത്തില്ല. ഈ വെളിപ്പാട് ഉള്ളിൽ കയറുന്ന നാളെ മുതൽ പകലോമറ്റത്തിന്റെ ശേഷ്ഠത പറയത്തില്ല. പരിജ്ഞാനത്തിന്റെ ശേഷ്ഠത ഉള്ളിൽ കയറിയാൽ, യേശു ഉള്ളിൽ കയറിയാൽ പാരമ്പര്യം ചവറാണ്. യേശുവിന്റെ പരിജ്ഞാനം ഉള്ളിൽ കയറിയാൽ പാരമ്പര്യം ചവറാണ്. ഐ കൺസിഡർ റബിഷ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. യേശുവില്ലാത്ത ജീവിതം, യേശുവില്ലാത്ത ജീവിതം. വേഗം നമുക്ക് അവസാനിപ്പിക്കാം. ആ യേശു ഉള്ളിൽ കയറിയപ്പോൾ, ഐ ലോങ് ഡിസയർ, എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ?
എനിക്ക് ഇനി യേശുവിനെ അറിയണം. ഈ മൂന്ന് ദിവസത്തെ യോഗം കൊണ്ട് യേശുവിനെ എനിക്കൊന്നുകൂടെ ഒന്ന് അറിയണം. ആരാ പറയുന്നറിയോ? പൗലോസ്. ഞാൻ കുറച്ച് നാളായിട്ട് പൗലോസിൻ്റെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരാളാണ്. ഈ മനുഷ്യനെ പോലെ പണ്ഡിതനെ ഞാൻ ലോകത്തും കണ്ടിട്ടില്ല. പൗലോസിനെ പോലെ ഈ പൗലോസ് പറയാണ്, ദാറ്റ് ഐ മേ നോ ക്രൈസ്റ്റ്. എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം, അവനിൽ ഒന്നിരിക്കണം, അവനെ നേടണം. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. തികഞ്ഞ അവനെ നിരൂപിക്കുന്നില്ല. ഈ ശരീരത്തിൽ യേശു മഹത്വപ്പെടണം, അവനിൽ ഇരിക്കണം, അവനെ നേടണം. അവനെയും അവന്റെ കട്ടാനുഭവങ്ങളെയും അവന്റെ പുനരുദ്ധാരണ ശക്തിയെയും എനിക്കൊന്ന് അനുഭവിച്ചറിയണം. എന്റെ അറിവിന്റെ പരമകാഷ്ഠ, എന്റെ അറിവിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും വരെ എന്റെ ആവേശം, എന്റെ അഭിലാഷം യേശുവിനെ അറിയണം. എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. 14 ലേഖനം എഴുതിയ ആളാണ്. ആഡൻ ക്ലാർക്കിൻ്റെയും സ്ട്രോങ്ങിൻ്റെയും ബെർക്കോഫിൻ്റെയും ഹ്യൂജിൻ്റെയും സ്പർജൻ്റെയും വിക്ലിഫിൻ്റെയും സ്കോഫീൽഡിൻ്റെയും വേദശാസ്ത്ര പാണ്ഡിത്യത്തെ വെല്ലുന്ന വേദശാസ്ത്ര പാണ്ഡിത്യമുള്ള പൗലോസ്, ഡോക്ടർ ഗീവർ ഗിസ്മാർ ഒസ്താത്യോസിൻ്റെയും സുമാറിക്കോടിൻ്റെയും മഹാകവി സൈമൺ സാറിൻ്റെ യുക്തിബോധത്തെ വെല്ലുന്ന പത്തിരട്ടി വിചാരബോധമുള്ള പൗലോസ്, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, വൈജ്ഞാനിക സാഗരത്തിന് മറുകര കണ്ട പൗലോസ്, അറിവിൻ്റെ ആരൂപമായ പൗലോസ്, കൊയിനെ ഗ്രീക്കിൽ പ്രസംഗിക്കുന്ന പൗലോസ്, ക്ലാസിക്കൽ ഗ്രീക്കിൽ പ്രസംഗിക്കുന്ന പൗലോസ്, എബ്രായ ഭാഷയിൽ സംസാരിക്കുന്ന പൗലോസ്, വക്കീലില്ലാതെ തനിയെ താഴ്ത്ത കോടതിയിലും മേൽക്കോടതിയിലും കൈസറിന് മുന്നിൽ തനിയെ കേസ് വാദിക്കുന്ന നിയമ പാണ്ഡിത്യമുള്ള പൗലോസ്, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, തന്റെ ഉത്തരീയം കൊണ്ടിട്ടപ്പോൾ, റുമാൽ കൊണ്ടിട്ടപ്പോൾ ആളുകൾ സൗഖ്യം പുറക്കി പ്രാപിച്ച പൗലോസ്, ഏദൻസിലെ പ്രസംഗം കേട്ടതറിയാം, അരിസ്റ്റോട്ടിനെയും സോക്രട്ടീസിനെയും സോഫോക്ലിസിനെയും പെരിക്ലിസിനെയും വെല്ലുന്ന വൈജ്ഞാനിക പാഠമുള്ള പൗലോസ് പറയുക, എനിക്ക് ഒന്നുകൂടെ യേശുവിനെ അറിയണം. ഈ യേശുവിനെ ഒന്നുകൂടെ അറിയണമെന്ന് പൗലോസ് പറയണമെങ്കിൽ നമ്മൾ എത്രയധികം ഇന്ന് രാത്രി വെളിപ്പാടുണ്ടാകട്ടെ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകട്ടെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് വളർന്നു വരാൻ, ഗ്രോയിങ് ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, യേശുവേ എനിക്ക് ഒന്നുകൂടെ അങ്ങേ അറിയണം. എനിക്കൊന്നുകൂടെ നിങ്ങൾ ശാന്തമായി ചിന്തിച്ച് പൗലോസിനെ പോലെയുള്ള ആൾ പറയും, എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. 14 ലേഖനം നിങ്ങൾക്ക് കൊലോസ് ലേഖനം മനസ്സിലാകണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ ആൾ വേണം. നിങ്ങൾക്ക് എഫ് എസ് ലേഖനം മൂന്നാല് പ്രാവശ്യം വായിച്ചാൽ എഫ് എസ് ലേഖനം പിടികിട്ടും, എന്നാൽ ഇൻ്റർപ്രറ്റർ വേണം. പ്രൈസ് ദ ലോർഡ്. ആ പൗലോസ് പറയും, എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. വന്നിട്ട് നല്ലൊരു സ്തോത്രം പറയാത്ത അമ്മാമ കേട്ടോണം, വന്നിട്ട് നല്ല പുഷ്ടിയുള്ളൊരു സ്തോത്രം പറയാത്ത അച്ചായൻ കേട്ടോണം. പൗലോസിനെ പോലെയുള്ള ജ്ഞാനി പറയുകയാണ്, എനിക്ക് അറിവ് പോരാ, എനിക്കൊന്നുകൂടെ ആ വെളിപ്പാടൊന്ന് വേണമെന്ന് മൂന്നാം സ്വർഗം വരെ ചെന്നിട്ട് കർത്തൃമേശയുടെ വെളിപ്പാട് കിട്ടിയ സഭയോട് പറയുന്നു, പാര ലംബാനോ ആൻഡ് പാര വിഡോമി, ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്ന് എന്തെന്നാൽ സഭയെക്കുറിച്ചുള്ള മർമ്മം എനിക്ക് വെളിപ്പെട്ടു വന്നു പറഞ്ഞ് പൗലോസ് പറയുക, എനിക്കൊന്നുകൂടെ യേശുവിനെ അറിയണം. ഗ്ലോറി ടു ഗോഡ്. ആ പൗലോസ് അങ്ങനെ പറയുന്നെങ്കിൽ എത്രയധികം നമുക്ക് യേശുവിനെ അറിയണം. ഇന്ന് പകലി ഓഡിറ്റോറിയം വിട്ടു പോകുമ്പോൾ, സന്ധ്യയിൽ ഈ ഓഡിറ്റോറിയം വിട്ടു പോകുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഒന്നുകൂടെ ഞങ്ങൾക്ക് തരണമേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ആ യേശുവിനെ ആർക്ക് വേണം? കുറ്റിച്ചൽ ദേശത്തോട് ഇന്ന് രാത്രി ഈ സമാപന രാത്രി ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഈ യേശുവിനെ ആർക്ക് വേണം? ഞങ്ങളെ മനുഷ്യരാക്കിയ യേശു, ഞങ്ങൾക്ക് ജീവിതം നൽകിയ യേശു, ഞങ്ങളുടെ മദ്യപാനം മാറ്റിയ യേശു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ച യേശു, ഞങ്ങളുടെ കുടുംബത്തെ വിടുവിച്ച യേശു, ഞങ്ങളുടെ വീടിന് അന്ധകാരം മാറ്റിയ യേശു, ഈ യേശുവിന് എത്ര പേർക്ക് വേണം? ഈ സുവിശേഷം വന്നത് കൊണ്ടാണ് ഈ തിരുവനന്തപുരത്തിന് കുറ്റിച്ചെല്ലിന് ആരിനാടിന് കാട്ടാക്കടയ്ക്ക് ഈ സ്ഥലത്തിന് മാറ്റമുണ്ടായത്. ലൂതർ മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ, ജെസ്യൂട്ട് പുരോഹിതന്മാർ വന്നില്ലായിരുന്നെങ്കിൽ, ചാസ്മീഡും വില്യം ദോബിയാസും വേദമാണിക്കും വന്നില്ലായിരുന്നെങ്കിൽ, ലണ്ടൻ മിഷണർമാർ വന്നില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷം വന്നില്ലായിരുന്നെങ്കിൽ ഈ നാടിന് ഗതി എന്താകുമായിരുന്നു? 100 കൊല്ലം മുമ്പ് ഈ നാട് എങ്ങനെയായിരുന്നു? 100 കൊല്ലം മുമ്പ് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു? പ്രിയമുള്ളവരെ, 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ബി ഭാസ്കർ നുണ്ണിയുടെ, വലിയൊരു പുസ്തകമാണ്. നിങ്ങൾ ഓൺലൈനിൽ കിട്ടും, 1000 രൂപയാണ്. 19-ാം നൂറ്റാണ്ടിലെ കേരളം, പി കെ ബാലകൃഷ്ണന്റെ പുസ്തകം ജാതി വ്യവസ്ഥയും കേരളം, ഡോക്ടർ സുഗതന്റെ പുസ്തകം ബുദ്ധമതവും ജാതി വ്യവസ്ഥയും, ഡോക്ടർ പി കെ സുശീലയുടെ പുസ്തകം പ്രാചീന കേരളവും ജാതി വ്യവസ്ഥയും, ഡോക്ടർ രാമനോഹർ ലോഹയുടെ പുസ്തകം ജാതി വ്യവസ്ഥ വായിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, വായിച്ചു നോക്കണം.
ഈ റോഡിന്റെ കാളയ്ക്കും കടലയ്ക്കും പോകാൻ മനുഷ്യർ വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായ്ക്കും നരിക്കും കുടിക്കാൻ മനുഷ്യർ വിലക്കപ്പെട്ടിരുന്നു. വടി പിടിക്കാനും കുടപിടിക്കാനും ചെരിപ്പിടാനും അനുവാദമില്ലാത്തവന്റെ നാട്, വെള്ളവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തവന്റെ നാട്, കണ്ണം ചട്ടി കഞ്ഞി കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം അതായിരുന്നു ജീവിതം. പാമ്പിനും പഴുതാരയ്ക്കും പുൽച്ചെടിക്കും പൂമ്പാറ്റയ്ക്കും ഈ പട്ടിക്കും പൂച്ചയ്ക്കും പോലും വഴുതടക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. സമസ്ത അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് അരിവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യപ്രക്കോലങ്ങളുടെ നാടായിരുന്നു ഈ നാട്. ഈ നാട് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരാളെ തല്ലിക്കൊന്നു. പഠിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? എവിടാ വായിച്ചേ? ഏത് പുസ്തകത്തിലാ? അമ്മ പറഞ്ഞു ശിവരാമനോട് ഉപ്പ് വാങ്ങിച്ചോണ്ട് വരാൻ. കേക്കണേ, ശിവരാമൻ കടയിൽ ചെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു വിട്ടതാണ് ഉപ്പ് വേണം. കടയുടമ ശിവരാമനെ തല്ലിക്കൊന്നു. നമ്മുടെ നാട്ടിൽ നടന്ന 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ വി ഭാസ്കർ ഉണ്ണി എഴുതി വെച്ചിട്ടുണ്ട്. എവിടെന്നറിയോ? ഒറ്റപ്പാലത്ത് നടന്ന സംഭവമാണ്. ശിവരാമനെ തല്ലിക്കൊന്നു ഉപ്പെന്ന് പറഞ്ഞേനെ. എന്ന് പറഞ്ഞാൽ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ ഉപ്പെന്ന് പറയാൻ പാടില്ല, പുളിച്ചതെന്ന് പറയണം. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ വി ഭാസ്കർ ഉണ്ണി എഴുതി വെച്ചിട്ടുണ്ട്, പശുവിനെ വളർത്താം പക്ഷെ പാല് കറക്കാൻ പാടില്ല. പശുവിനെ വളർത്തും, പാല് എടുക്കാൻ സമയമാകുമ്പോൾ ഒരാൾ വന്ന് പശുവിനെ അഴിച്ചുകൊണ്ട് പോകും. കൊടുത്തില്ലെങ്കിൽ മുക്കാലി കെട്ടി അടിക്കും, കൊടുത്താൽ മണ്ണിൽ കുഴി ഇട്ട് ഇലയിട്ട് കഞ്ഞി തരും. പശുവിനെ വളർത്താം, പാലെടുക്കാൻ അനുവാദമില്ലാത്തവൻ്റെ നാട്. സ്കൂളിൽ പോകാൻ അനുവാദമില്ല. ഊരുട്ടമ്പല സ്കൂളിൽ പഞ്ചമി എന്ന് പറയുന്നൊരു കൊച്ചു പെണ്ണ് കയറിയതിന്റെ പേരിൽ ഈ സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു. എന്റെ നാട്ടിൽ നടന്നു തിരുവല്ലയിൽ വെണ്ണിക്കുളത്ത് പുല്ലാട്, 4 കുഞ്ഞുങ്ങൾ ഏറിയതിന്റെ പേരിൽ ഒരു സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു. ആ സ്കൂൾ ഇപ്പോഴും അറിയപ്പെടുന്ന തീ വെച്ച സ്കൂളെന്നാണ്. പള്ളിക്കുളത്തിൽ പോകാൻ അനുവാദമില്ലാത്തവന്റെ നാട്. ഇഷ്ടദേവനെ പൂജിക്കാൻ അനുവാദമില്ലാത്തവന്റെ നാട്. വഴി നടക്കാൻ അനുവാദമില്ലാത്തവന്റെ നാട്. ആ നാട്ടിൽ ചാനാ എന്ന് പറയുന്നൊരാളുണ്ട്. സി കേശവന്റെ ആത്മകഥയ്ക്കകത്ത് അത് പറയുന്നുണ്ട്. ജീവിത സമരം എന്നതിൻ്റെ പേര്, സി കേശവൻ്റെ ആത്മകഥ. അതിനകത്ത് 110 കരം പറയുന്നുണ്ട്. മീശ വെക്കണമെങ്കിൽ കരം വെക്കണം, കടം കൊടുക്കണം. മീശ വെക്കാൻ കരം, തലയ്ക്ക് കരം, വലയ്ക്ക് കരം, പനയ്ക്ക് കരം, ഏണിക്ക് കരം, മീശ വെക്കാൻ കരം, 110 കരം ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഒരു ഒരു ആനാട്ടി ചാനൻ്റെ കഥ പറയുന്നുണ്ട്. രണ്ട് പേർക്കേ കാറുണ്ടായിരുന്നുള്ളൂ, ഒന്ന് രാജകുടുംബത്തിലും പിന്നെ ഈ മനുഷ്യനും. അയാൾ ഈഴവനാ, അന്ന് പണക്കാരനായാണ്. രണ്ട് പേർക്കേ കാറുണ്ടായിരുന്നുള്ളൂ തിരുവിതാംകൂറിൽ. പക്ഷെ കായംകുളത്ത് കാർ ഓടിച്ചു വരുമ്പോൾ അമ്പലമാകുമ്പോൾ ഡ്രൈവർ ഇറങ്ങും. എന്നിട്ട് അതിൻ്റെ മുന്നിൽ കൂടെ പോകത്തില്ല, പുറകിൽ കൂടെ നടന്ന് ഇപ്പുറത്ത് വരും. ഒരു 1000 കാറോടിക്കും. എന്നോട് പണം കണ്ട പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറയും. ജീവിത സമരത്തിനകത്തുണ്ട് സി കേശവൻ്റെ ആത്മകഥ. സ്വന്തമായി കാറുണ്ടായിരുന്ന രണ്ട് പേരേ ഉള്ളൂ, തിരുവിതാംകൂറും ഈ മനുഷ്യനും. കാറുണ്ടെങ്കിലും കാർ ഓടിക്കാൻ അനുവാദമില്ലായിരുന്നു. കേട്ടോണം, ഒരു നായരൊരു കുതിര വാങ്ങിച്ചു. കാണാൻ ചന്തമുള്ള കുതിര, കുതിപ്പുള്ള കുതിര, അഴകുള്ള കുതിര. പക്ഷെ കുതിര പിറ്റേ ദിവസം മുതൽ റോഡിൽ കൂടെ ഓടുന്നില്ല. കേട്ടോണേ, ഊടുവഴിയിൽ കൂടെ കുതിര ഓടുക. അപ്പോൾ ഈ നായര് വിചാരിച്ചു, എന്താ ഈ റോഡിൽ കൂടെ ഈ കുതിര പോകാത്തേ? അന്വേഷിച്ച് എന്നപ്പടാ, ഈ കുതിര ഒരു ഈഴവൻ്റെ കുതിരയാണ്. ആ കുതിര റോഡിൽ കൂടെ യാത്ര ചെയ്തിരുന്നില്ല. ഇത്രയറിഞ്ഞാൽ മതി, ഇതായിരുന്നു ഈ നാട്, ഇതായിരുന്നു ഈ നാട്. പക്ഷേ ഈ നാടിന് വ്യത്യാസം വന്നത് ബൈബിളി രാജ്യത്ത് വന്നത് കൊണ്ടാണ്, സുവിശേഷം എത്തിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി നാടിനോട് പറയുന്നു, സുവിശേഷം ഈ രാജ്യത്ത് എത്തിയത് കൊണ്ട്, സുവിശേഷം ഈ നാട്ടിലെത്തിയത് കൊണ്ട് നാടിന് വ്യത്യാസം വന്നു, കുടുംബങ്ങൾക്ക് വ്യത്യാസം വന്നു. ഈ നാടിനെ ആദ്യവൽക്കരിച്ചത് ബൈബിളാണ്. ഈ നാടിന് വ്യത്യാസം വരുത്തിയത് ബൈബിളാണ്. ഈ നാടിനെ ഇരുട്ട് മാറ്റിയത് ബൈബിളാണ്. 1806 തിരുനെൽവേലി മുതൽ അടൂര് ഏനാത്ത് പാലം, ബൗണ്ടറി ഉണ്ട്, ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാർ. 1816 ഏനാത്ത് പാലം മുതൽ ഭാരതപ്പുഴ വരെ സി എം എസ് മിഷണറിമാർ ഞങ്ങളുടെ നാട്ടിൽ. 1839 ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെ ബി എം എസ് മിഷണറിമാർ ഈ നാട്ടിൽ നിറുകെ കൂടുകയും നടന്നു. ലൂതർ മിഷണറിമാർ കുറ്റിച്ചെല്ലു വന്നു, സാൽവേഷൻ മിഷണറിമാർ കേരളത്തിൽ വന്നു, ജെസ്യൂട്ട് പുരോഹിതന്മാർ വന്നു, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ വന്നു, പെന്തക്കോസ്റ്റ് ബ്രദർ മിഷണറിമാർ വന്നു. അവർ വന്നത് കൊണ്ടാണ് നാടിന് വ്യത്യാസം ഉണ്ടായത്. സുവിശേഷമാണ് ഈ നാടിന് വെളിച്ചത്തിനെ കൊണ്ടുവന്നത്. പള്ളിക്കൂടങ്ങളിൽ കയറാൻ അനുവാദമില്ലാതിരുന്നപ്പോൾ അവർ പള്ളിക്കൂടം പണിതു. ലണ്ടൻ മിഷണറിമാർ ഇവിടെ പള്ളിക്കുടം, വേദമാണിക്യമാണ് ആദ്യം പള്ളിക്കുടം പണിയുന്നത് തിരുനെൽവേലിയിൽ, തിരുവനന്തപുരത്ത്. മനസ്സിലായോ? അങ്ങനെ ചാൾസ് ബീഡും വില്യം തോബിയാസും കിട്ടാം, എൻ്റെ നാട്ടിൽ തോമസ് നോട്ടൻ ഹെൻറി ബേക്കർ,
പിന്നെ വില്യം കേറി, ജോൺ ഹോസ്ബർത്ത്, കെയ്ലി സൈപ്പ്, ജോൺ കോക്സ്, നിങ്ങളെ ഈ നമ്മുടെ കണ്ണമൂല സെമിനാരിയിക്കുന്ന ജോൺ, അവിടെയാണ് ജോൺ കോക്സ് സൈപ്പ്. പ്രിയമുള്ളവരെ പറയട്ടെ, അങ്ങനെ ആളുകളെല്ലാം വന്നു കേട്ടോ ഈ നാടിന് ബൈബിൾ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. സുവിശേഷകന്മാരെ അടിക്കുന്നവരോട്, സഭയ്ക്ക് കല്ലെറിയുന്നവരോട്, പള്ളി കത്തിക്കുന്നവരോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ബൈബിളാണ് ഈ നാടിന് വ്യത്യാസം വരുത്തിയത്. ബൈബിളിന്റെ മലയാള പരിഭാഷയാണ് നാടിന് വ്യത്യാസം വരുത്തിയത്. ആരാ പള്ളിക്കൂടം കൊണ്ടുവന്നത്? സി എം എസ് കോളേജ് മുതൽ ഈ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് വരെ, വെല്ലൂർ മെഡിക്കൽ കോളേജ് മുതൽ തിരുവല്ല മെഡിക്കൽ മിഷൻ വരെ ഈ നാട്ടിൽ സ്കൂളുകൾ കൊണ്ടുവന്നതാരാ? കോളേജ് കൊണ്ടുവന്നതാരാ? ഡിക്ഷണറി കൊണ്ടുവന്നതാരാ? വ്യാകരണം കൊണ്ടുവന്നതാരാ? വട്ടെഴുത്ത് കൊണ്ടുവന്നതാരാ? തേയില കൊണ്ടുവന്നതാരാ? ഏലം കൊണ്ടുവന്നതാരാ? കാപ്പി കൊണ്ടുവന്നതാരാ? മരച്ചീനി കൊണ്ടുവന്നതാരാ? കശുവണ്ടി കൊണ്ടുവന്നതാരാ? പൈനാപ്പിൾ കൊണ്ടുവന്നതാരാ? ഇതെല്ലാം മിഷണറിമാർ കൊണ്ടുവന്ന പുട്ടുപോട്ടിയ സടാഹാരമായിരുന്നു. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ, അത് യഹൂദന്റെ ആഹാരമാണ്, നടുത്തല പാസ്തൽ എന്ന് പറയും. ഈ കുറ്റിച്ചൽ കടയിലിരിക്കുന്ന സകല ബേക്കറി സാധനങ്ങളും പോട്ടി പറങ്കിയാൽ തങ്ങളുടെ മക്കളെ കാണാൻ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും എന്നൊക്കെ കൊണ്ടുവന്നതാണ്. കേക്ക് അവരുടേതാണ്, മുട്ടായി അവരുടേതാണ്, ബേക്കറി സിസ്റ്റം അവരുടേതാണ്, പുട്ട് ആഹാരം അവരുടേതാണ്, കോഴിക്കൊട്ട അവരുടേതാണ്, അപ്പം അവരുടേതാണ്, ബേക്കറി അവരുടേതാണ്, ഏലം അവരുടേതാണ്, കാപ്പി അവരുടേതാണ്, ചായ അവരുടേതാണ്, മരച്ചീരി അവരുടേതാണ്, വാച്ച് ടൈം അവരുടേതാണ്, കലണ്ടർ അവരുടേതാണ്, എല്ലാം അവരുടേതാണ്. പാള കൊണ്ട് കൗമീനമുണ്ടാക്കി ജീവിച്ച ഈ നാടിനെ ആധുനികവൽക്കരിച്ചത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളാണ്. ഈ നാടിന് വ്യത്യാസം വരുത്തിയത് ഈ സുവിശേഷമാണ്. ഈ സുവിശേഷം ഏറ്റെടുക്കാൻ ഈ നാടിനോട് യോഗം അഭ്യർത്ഥിക്കുന്നു. നാടിന് വ്യത്യാസം വരുത്തി ലണ്ടൻ മിഷമാരെ മരച്ചീനി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വിശാഖൻ തിരുനാൾ മഹാരാജാവാ ഇത് പ്രചരിപ്പിച്ചത്. വിശാഖൻ തിരുനാൾ മഹാരാജാവിന് ഒരസുഖമുണ്ടായിരുന്നു. അപ്പൊ വൈദ്യം പറഞ്ഞു, കുഞ്ഞുങ്ങൾ കേൾക്കണം, വൈദ്യം പറഞ്ഞു മുളക് അരച്ച് കഴിക്കണം. നിരന്തരമായി മുളക് അരച്ച് കഴിച്ചപ്പോൾ നമ്മുടെ വിശാഖൻ തിരുനാൾ മഹാരാജാവിന് അൾസർ കൂടി. വൈദ്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നാരുള്ള ഒരാഹാരം കൂടെ ചേർത്ത് കഴിക്കാൻ പറഞ്ഞു. നിങ്ങൾ കപ്പയുടെ കൂടെ മുളക് കഴിക്കുന്നത് വിശാഖൻ തിരുനാൾ മഹാരാജാവ് കഴിക്കുന്ന കണ്ട, മനസ്സിലായോ? അദ്ദേഹമാ ചണ്ടമുറിയ കപ്പയായി മുറിച്ചത്. മിഷണറിമാർ കൊണ്ടുവന്ന കപ്പ മരച്ചീനി പ്രചരിപ്പിച്ചത് വിശാഖൻ തിരുനാൾ മഹാരാജാവ്. പാമ്പാടും പാറയിലാണ് ആദ്യമായി ഏലത്തോട്ടം കൊണ്ടുവന്നത്. ജെ ജെ മർഫി ഹൈറേഞ്ചിലോട്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടോണം, തേയിലത്തോട്ടം റബ്ബർ ഹൈറേഞ്ച് മനോഹരമാക്കിയത് ജെ ജെ മർഫി, ജോൺ ജോസഫ് മർഫി, കേണൽ മൺട്രോ. ഏലം തോട്ടം റബ്ബർ കാപ്പി എല്ലാം അവരുടേതാണ്, ഒന്നും നമ്മുടെ ഇല്ല. ഈ വസ്ത്രം നമ്മുടേതല്ല, നമ്മുടെ ആഹാരം നമ്മുടേതല്ല, ഒന്നും നമ്മുടേതല്ല. പ്രിയമുള്ളവരെ, എല്ലാം സുവിശേഷം കൊണ്ടുവന്നതാണ്. ബൈബിൾ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? സുവിശേഷം ഈ നാടിനെ നശിപ്പിച്ചില്ല, ബൈബിൾ ഈ നാടിനെ നശിപ്പിച്ചില്ല, ബൈബിൾ ഈ നാടിനെ ആധുനികവൽക്കരിച്ചു. നാടിന്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ബൈബിളിന്റെ മലയാള പരിഭാഷയാണ്. ഈ നാടിന്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ബൈബിളാണ്. സോദരം, പിന്നീട് അതിനെ രണ്ടാം ഘട്ടമാണ് അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമിയും ശ്രീനാടകരും പണ്ടിക്കറുപ്പനും കുറുമം ദൈവത്താനും കാവാരിക്കുളം കണ്ടൻകുമാരനും വാക്പടാനന്ദനും വേലിക്കുട്ടിയാരേനും പാമ്പാട് ജോൺ ജോസഫ് ഏറ്റെടുത്ത രണ്ടാം ഘട്ടം. അതിന്റെ മൂന്നാം ഘട്ടമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തത്. ഈ നവോത്ഥാനം തുടങ്ങിയത് ബൈബിളാണ്. ഈ നവോത്ഥാനം തുടങ്ങിയത് ലണ്ടൻ മിഷണറിമാരാണ്. ഇന്ന് രാത്രി അത് ഈ നാടറിയണം. വേറെതയല്ല ഞങ്ങൾ ഈ രാജ്യത്തെ സുവിശേഷം പറയുന്നത്. ഈ രാജ്യത്തിന്റെ ശാപം മാറ്റി, ഈ രാജ്യത്തിന്റെ അന്ധകാരം മാറ്റി, ലക്ഷം വീട് കോളനികളിലെ അന്ധകാരത്തിന്റെ മാറാലകളെ മാറ്റി, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ചെങ്കച്ചൂളയിൽ അടക്കം ഈ സുവിശേഷത്തിലേക്ക്, മാനവികതയിലേക്ക്, മഹത്വത്തിലേക്ക് മനുഷ്യരാക്കി മാറ്റിയ സുവിശേഷം. ചെങ്കച്ചൂളയെ പോലീസുകാർ പോത്തില്ലായിരുന്നു, മീഡിയ. പക്ഷെ 20 സഭയുണ്ട് ചെങ്കച്ചൂളയ്ക്കകത്ത്. പ്രശാന്ത് അടക്കമുള്ള ആൾക്കാർ ഇത് സുവിശേഷ പ്രസംഗകരാണ്. ഇന്ന് അനവധി ചെറുപ്പക്കാർ ചങ്കച്ചൂളയിൽ യേശുവിനോട് പാടുന്നവർ പ്രസംഗിക്കുന്നവരുണ്ട്. ആ ചങ്കച്ചൂളയെ മാറ്റിയത് ഭരണഘടനയല്ല, ലോക്കപ്പല്ല, പോലീസല്ല, പ്രത്യശാസ്ത്രമല്ല, ബൈബിളാണ്. സുവിശേഷമായി നാടിന് വ്യത്യാസം വരുത്തിയത് ബൈബിളാണ് ഈ നാടിന് വ്യത്യാസം വരുത്തിയത് കേട്ടോ. നിങ്ങറിയാം മുണ്ടക്കായ് എന്നൊരു സ്ഥലപ്പേരുണ്ട്, അറിയാം? മുണ്ടക്കായ് എന്ന് പേരിട്ടത് ഹെൻറി ബേക്കറാണ്. ഞാൻ ആത്മകഥ വായിച്ചിട്ടുണ്ട്, മുണ്ടിക്കായ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്.
കൊക്കുമുണ്ടി ചാരക്കൊക്കെ വന്നിരിക്കുന്ന പാറക്കെട്ടിന്റെ പേര് മുണ്ടിക്കയം. നമ്മളതിനെ മുണ്ടക്കയം എന്ന് വിളിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നാടിന് വേറിട്ട് വ്യത്യാസം വരുത്തിയത്, സ്കൂൾ സ്ഥാപിച്ചത്, ആശുപത്രി സ്ഥാപിച്ചത്, കുട്ടരോഗത്തിന് ചികിത്സയില്ല. കുട്ടരോഗം വന്നാൽ ജീവനോട് കത്തിക്കും, പച്ചയ്ക്ക് കുഴിച്ചിടും. അതാ നമ്മുടെ നാട്. പക്ഷേ കാട്ടക്കടയിലും നൂറനാടും, കാട്ടക്കടയിലും കങ്ങടയിലും വരിക്കോലിയിലും പുത്തൻകുരിശിലും കൊരട്ടയിലും ലെപ്രസി സെന്ററുകൾ, കുട്ടരോഗ ആശുപത്രി സ്ഥാപിച്ച സാൽവേഷൻ ആർമി മിഷണറിമാരാ. വില്യം ബൂത്ത് കവടിയാർ മുതൽ തിരുവല്ല വരെ യാത്ര ചെയ്തു. നിങ്ങൾ ബൈബിൾ എന്ത് ചെയ്തു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? സുവിശേഷം ഈ രാജ്യത്ത് എന്ത് ചെയ്തു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? എന്തെങ്കിലും ഈ രാജ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്, ബൈബിളാണ്. ഡിക്ഷണറി തന്നത് വട്ടെഴുത്തുണ്ടല്ലോ, അത് ബെഞ്ചമിൻ വേലിയുടേതാ. പത്രം ആദ്യത്തെ പത്രം ഏതാ? മനോരമയല്ല, കൗമുദിയല്ല, ദീപികയല്ല. ആദ്യത്തെ പത്രം രാജ്യസമാചാരം, രണ്ടാമത്തെ പത്രം പശ്ചിമോദയം, അത് മിഷണറിമാരുടെ പത്രമാ. പത്രം തുടങ്ങിയത്, പ്രസ് കൊണ്ടുവന്നത്, ഡിക്ഷണറി കൊണ്ടുവന്നത്, വ്യാകരണം കൊണ്ടുവന്നത്, എല്ലാം സുവിശേഷം. ഞങ്ങൾ എവിടെ പോകാനാ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യം വിട്ട് എവിടെ പോകാനാ പറയുന്നത്? ഞങ്ങൾ ഈ നാട് വിട്ട് എവിടെ പോകാനാ പറയുന്നത്? ഈ നാടിന്റെ ഭാഗത്ത് നിർണയിച്ചവർ, ഈ നാടിന്റെ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചവർ, ഈ നാട്ടിലുള്ള പാവപ്പെട്ടവനെ, സാധാരണക്കാരനെ, ദളിതരെ, അയിത്തജാതിക്കാരനെ, ആർക്കും വേണ്ടാത്തവനെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ, അരികുവൽക്കരിക്കപ്പെട്ടവനെ, മനുഷ്യപേക്കോലങ്ങളെ അക്ഷരം പഠിപ്പിച്ചവർ, അവർക്ക് സ്കൂൾ ഉണ്ടാക്കി കൊടുത്തവർ, അവരെ സഹോദരങ്ങളെ പോലെ കണ്ടവർ, അവർക്ക് പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കി കൊടുത്തവർ, അതാണ് സുവിശേഷമെന്ന് ഈ നാടറിയണം. അതാണ് യേശുവിന്റെ മാർഗം. ആ യേശുവിനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നാടിനോട് ഞങ്ങൾ പറയുന്നു, സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച വിമോചനത്തിന്റെ മാർഗം ക്രിസ്തുവിന്റെ മാർഗമാണ്. സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച നിയമവ്യവസ്ഥ ബൈബിളാണ്. ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ, ആ ക്രിസ്തുവിനെ ഏക കർത്താവായി, രക്ഷകനായി, ഏക മധ്യസ്ഥനായി ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി കുറ്റിച്ചൽ ദേശത്തോട് ഈ യോഗം അഭ്യർത്ഥിക്കുന്നു. യേശു ആരാണ് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഇറപ്പാക്കൾ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞല്ലേ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ ആഗ്രഹം യേശു, എനിക്ക് അവനെ അറിയണം. അവനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് രാത്രി യേശുവിനെ അറിയണം. നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ച ക്രിസ്തു, കർമ്മകാണ്ഡങ്ങൾക്ക്, അനുഷ്ഠാന കലകൾക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ആടുകളെ രക്തം ആറുപോലെ ഒഴുക്കി, കാളകളുടെ രക്തം കായൽ പോലെ ഒഴുക്കി, എന്നിട്ട് ബഹുദര പരിപീഠങ്ങളിൽ ആടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ യേശു മരിച്ചതിന്റെ പാപത്തിന് വേണ്ടി, യേശു മരിച്ചതിന്റെ ശാപത്തിന് വേണ്ടി, കുറ്റിച്ചല ദേശമേ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. ആത്മഹത്യ ചെയ്യരുത്, യേശുവിനെ സ്നേഹിക്കുന്നു. ലഹരിയോട് വിടപറ, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളോട് വിടപറ, മദ്യപാനത്തോട് വിടപറ. ഇന്ന് രാത്രി യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിനെ എനിക്കറിയണം, എനിക്ക് അവനിൽ ഒന്നിരിക്കണം, അവനെ നേടണം. ഈ അറിവിന്റെ വളർച്ച ഏതാണ്? ഈ അറിവിന്റെ പരമകഷ്ട, ഈ അറിവിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം, അവസാനം തേസ്കരിക്കപ്പെടണം, അവനെ പോലെ അറിയണം. ഞാൻ അവസാനിപ്പിക്കുക. നാലാം അധ്യായത്തിൽ വളരെ ശുഭാപ്തിയോടാണ്, വളരെ കോൺഫിഡൻസോടാണ്. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, ഞാൻ ട്രൈബ്യൂണൽ ട്രയൽ കാത്തു നിൽക്കുകയാണ്, ഞാൻ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഞാൻ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെ പീഡനം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, താഴ്ചയിരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്, സമൃദ്ധിയിരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. സ്റ്റോയിക് തോട്ടിൻ്റെ കൗണ്ടറാണ് പൊളൈൻ തോട്ട്. സ്റ്റോയിക്കര് എപ്പോഴും സമൃദ്ധിയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പെരിവയറന്മാർ അണ്ണാക്കി കൈയിട്ട് ഛർദ്ദിച്ചിട്ട് പിന്നെയാണ് അവർ ആഹാരം കഴിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. തീറ്റി തന്നെ തീറ്റി, അതാണ് സ്റ്റോയിക്കർ. അവർക്ക് എപ്പോഴും സുഖം വേണം, എപ്പോഴും സമൃദ്ധി വേണം. ഞാനങ്ങനല്ല, അതിനെ കൗണ്ടർ ചെയ്യുക. അദ്ദേഹം സ്റ്റോയിക് തോട്ടിനെ കൗണ്ടർ ചെയ്യുകയാണ് പൊളൈൻ തോട്ട്. അദ്ദേഹം പറയാം, ഞാൻ ജയിലിൽ കിടക്കാനും ശീലിച്ചിട്ടുണ്ട്, പട്ടിണി കിടക്കാനും ശീലിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം അനുഭവം ശരിച്ചുണ്ട്. സമൃദ്ധി, ഞാൻ സമ്പന്നനായ ഒരാളുടെ മകനാണ്, നല്ല റിച്ച് ഫാമിലി എന്നാണ് പൗലോസ് വരുന്നത്. പക്ഷേ എനിക്കത് വിഷയമല്ല, എനിക്ക് സിറ്റുവേഷൻ വിഷയമല്ല, കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കേട്ടോ ഫിലിപ്പിയരെ, നിങ്ങളുടെ സ്വോത്രാഴ്ചയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ലേഖനം എഴുതി സ്വോത്രാഴ്ചയ്ക്ക് റിപ്ലൈയാണ്. അവരെല്ലാം കൂടെ ഒരു സ്വോത്രാഴ്ച എടുത്തിട്ട് നമ്മുടെ എൽഡർ മൂപ്പൻ എഫ് പ്രാജിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അതുകൊണ്ട് കൊടുത്തിട്ട് വരുമ്പോൾ ഒരു താങ്ക്സ് കത്താണ് ഫിലിപ്പിയ ലേഖനം. നിങ്ങളുടെ കഷ്ടപ്പാടിൽ, വളരെ ദാരിദ്ര്യമുള്ള സഭയാണ്, റിച്ച് സഭയല്ല,
പാവപ്പെട്ട സഭയാ സോത്രാച്ച് കൊടുക്കുന്നത്, സോത്രം ചെയ്താട്ടെ. പാവപ്പെട്ട നിങ്ങൾ തെസലോനിക്കൽ വെച്ചായിരിക്കും ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നു. ഇപ്പം മാത്രമല്ല, നിങ്ങൾ പണ്ടും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് തെസലോനിക്കൽ വെച്ച് ഒന്ന് രണ്ട് വട്ടം. ഇപ്പോഴും നിങ്ങൾ എനിക്ക് ഓഫറിങ് അയച്ചു വന്ന് ജയിലിൽ വെച്ച്. ഞാൻ നന്ദി പറയുന്നു, നിങ്ങളുടെ ഇല്ലായ്മയിലാണ് നിങ്ങൾ എനിക്ക് സോത്രാച്ച് തന്നത്. പക്ഷേ എൻ്റെ ദൈവമോ, സോത്രം ചെയ്താട്ടെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിനൊത്തവണ തീർത്തു തരും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ കരയണ്ട. എനിക്ക് ഓഫറിങ് അയച്ചു തന്ന ഫിലിപ്പിയരെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തോടെ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങളുടെ കഷ്ടപ്പാട് ദൈവം മാറ്റും. നിങ്ങളുടെ വേദനകളും 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 വേദകളും ദൈവം മാറ്റും. നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം മാറ്റും. ദൈവം തീർത്തു തരുന്ന ദൈവമാണ്. അതുകൊണ്ട് 4:6 ബി ആൻഷ്യസ് ഫോർ നദി, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്തോടും അറിയിക്കത്ര വേണ്ടത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാണ്. എല്ലാവർക്കും എഴുതേണ്ടി നൽകാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാണ്. ഇത് രാത്രി രോഗമുണ്ടാകാം, ശരീര ക്ഷീണമാണ്, തളർച്ചയാണ്, ഡയബറ്റീസ് കോമയാണ്. രോഗത്തിൽ വന്നാൽ പോലും ക്ഷീണം തളർച്ച ഉണ്ടാകും. പാസ്റ്റർ, എനിക്ക് ഡയബറ്റീസ് കോമയാണ്, പ്രശ്നമാണ്, പ്രഷറുണ്ട്, വിഷയങ്ങളുണ്ട്, ഒത്തിരി കടഭാരമുണ്ട്. ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. എന്തെല്ലാം ഭാരങ്ങൾ, അവർ ഈ വാക്യം ചേർത്ത് പറയാം. എന്നെ ശക്തനാക്കുന്ന ദൈവം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നവനാണ്. 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 ഒന്നിനെ കുറിച്ച് എനിക്ക് ഭാരമില്ല. എല്ലാ കണ്ണും അടച്ചാട്ട്. ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി ദൈവികമായ മഹിമകളെ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്ന് താഴ്ചയുടെ 7-ാമത്തെ പടവിലേക്ക് ഇറങ്ങി ദാസരൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങി യേശു വന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രി യേശുവിനെ കർത്താവായി, രക്ഷിതാവായി, ഏകമധ്യസ്ഥനായി ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളുടെ പണം വേണ്ട, ഉപദാനം വേണ്ട, ഉപചാരം വേണ്ട, ഉപദാനം വേണ്ട, ഉൽപ്പന്നം വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് രാത്രി അകമ്പുറത്തി ഗദ്ഗദത്തോടെ കണ്ണുനീരോടെ യേശുവെ ഞാൻ ഭാവിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചത്. അങ്ങയുടെ മകനായി മകളാ ജീപ്പാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തും ശബ്ദസീമയിൽ ഓൺലൈനിൽ ലൈവ് സംപ്രേഷണത്തിലൂടെ വീടുകളിലും വീതികളിലുമായി കുറ്റിച്ചൽ ഈ ഈ ടൗണിൽ ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു, നിങ്ങളുടെ ശാപത്തിന് വേണ്ടി യേശു മരിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ രോഗം യേശു സൗഖ്യമാക്കും, നിങ്ങളുടെ കടഭാരങ്ങളെ മാറ്റും, നിങ്ങളുടെ നിരാശകളെ മാറ്റും, നിങ്ങളുടെ ഭയത്തെ മാറ്റും. ഇന്ന് രാത്രി ആ യേശുവിനെ എനിക്ക് ആവശ്യമുണ്ട്. സ്നേഹത്തെ എത്ര സ്നേഹത്തെ എത്ര നാൾ തള്ളിയ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ ഈ മഹാ ദൈവമേർക്കല്ലേ ക്രൂശിന്മേ ക്രൂശിന്മേ കാണുന്ന ക്രൂശിന്മേ ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ പ്രാണനാഥൻ എൻ്റെർക്കായി ചാടുന്നു പ്രാണനാഥൻ പ്രാണനാഥൻ എൻ്റെർക്കായി ചാടുന്നു.
ഇന്നലെ രാത്രി നമ്മുടെ യേശു കർത്താവിനെ പരസ്യമായി ആമേൻ ഈ പട്ടണത്തിന് നടുവിൽ ഉയർത്തുവാൻ കർത്താവ് തന്റെ ദാസന്റെ അധരങ്ങൾക്ക് ശക്തി പകർന്നു. ഇന്ന് രാത്രി യേശു ഒത്തിരി കാര്യങ്ങൾ യേശു നമ്മൾ കേട്ടു. യേശു ആര്, യേശുവിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ ഗുണഗണങ്ങളൊക്കെ ഇന്ന് രാത്രി ആമേൻ നാം കേട്ടു. പക്ഷെ ഒറ്റ വാക്കിൽ യേശു സ്നേഹമാണ്. നിരാശയിലും ദുഃഖത്തിലും വേദനയിലും ആശയേറ്റ് ഇനി ഒരു പ്രതീക്ഷയില്ലാതെ ആരെങ്കിലും ഈ ശബ്ദ സ്ട്രീമിൽ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ യേശു സ്നേഹിക്കുന്നു. യേശു ഇന്ന് രാത്രി അവരെ ആകർഷിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ. ആമേൻ. ഒരു നിത്യ ശുഭതയുള്ള ഭാവിക്ക് അവർ ഉടമകളാക്കാൻ ഇന്ന് രാത്രി യേശുവിൻ്റെ സ്നേഹം ഈ ഓഡിറ്റോറിയത്തിനകത്തല്ല, ഈ കോമ്പൗണ്ടിലല്ല, ഈ പട്ടണത്തിൽ മുഴുവൻ ഒഴുകുകയാണ്. ഹല്ലേലൂയ. ഈ പട്ടണത്തെ യേശു സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവ് ഇന്ന് രാത്രി തെളിയിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ കൈകളിലെ യെല്ലോ ഫോം ലഭിച്ചവർ അത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഈ സഹോദരങ്ങൾ ഒന്ന് കളക്ട് ചെയ്യാൻ തയ്യാറായിക്കേ. അവരുടെ കയ്യിൽ അത് കൊടുക്കണം. സ്തോത്രം. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എഴുതുക, അത് തിരികെ ഏൽപ്പിക്കുക. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ അവസാനത്തെ മിനിറ്റുകളിലാണ്. നാളെ യോഗമില്ല. ഇനി എന്ന് നമുക്കിന്ന് കൂടാൻ കഴിയുമെന്നറിയത്തില്ല. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു നിമിഷം കൂടെ പാടി കർത്താവിനെ ആരാധിക്കാം. സർവവും മറന്ന്, എല്ലാ വേദനകളും മറന്ന്, എല്ലാ ഭാരങ്ങളും മറന്ന് ഇന്ന് രാത്രി ശകലത്തെ വലിയവനായ യേശു നമ്മളെ സ്നേഹിക്കുന്നു. ആ യേശു രാത്രി നമ്മളെ തൊടുകയാണ്. എല്ലാ രോഗശക്തികൾ അഴുകയാണ്. എല്ലാ ശാപക്കെട്ടുകൾ തകരുകയാണ്. ഈരത്തിലെ ആത്മശക്തി ഇന്ന് രാത്രി ശകലരണമേ വെളിപ്പെടുകയാണ്. എല്ലാം മറന്ന് ശക്തിയോടെ കരങ്ങൾ അടിച്ച് അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിച്ച് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധിച്ച് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കൊസ്തു നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കൊസ്തു നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ വീശി എന്നിൽ വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ വീശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഓ ഹല്ലേലൂയ. കഴുകനെ പോലെ നിറകടിച്ചുയരാ, തണർന്നു പോകാതെ വെള്ളം ധരിച്ചോടുവാ. കഴുകനെ പോലെ നിറകടിച്ചുയരാ, തണർന്നു പോകാതെ വെള്ളം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നീത ഞാനും വിഭുവിൽ ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നീത ഞാനും വിഭുവിൽ ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ,
മഴപോലെ പെയ്തിറങ്ങി വാ, മഴപോലെ പെയ്തിറങ്ങി വാ, മഴപോലെ. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി ഒരു മഴ പെയ്യുന്നത് പോലെ മൺകൂടാരകളുടെ മേൽ പെയ്തിറങ്ങുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മശക്തിയുടെ ഒരു പുതുക്കം, അഭിഷേകത്തിന്റെ ഒരു പുതുക്കം. ആമേൻ. എത്ര പേര് രാത്രി പ്രാപിക്കാൻ ഒരുക്കമാണ്? അവസാന മിനിറ്റുകളിൽ എന്റെ മേലൊരു പുതു ശക്തി വെളിപ്പെടണമെന്ന് കൊതിക്കുന്നവരെ കരകളടിച്ച് പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി വിധേയപ്പെട്ട് ആരാധിച്ചേ. പുതു ശക്തിയാൽ നിറയട്ടെ, പുതു ഭാഷകളാൽ നിറയട്ടെ. ആത്മാവിന്റെ വലിയ ചൈതന്യം ഈ രാത്രി വിശ്വസിക്കുന്ന സകലറമേ ഒരു മഴ പോലെ പെയ്തിറങ്ങുക. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയേ ഉൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയേ, ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയേ ഉൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയേ, ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ, ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ ഒരു പ്രാവ് പോൽ പറന്നിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ചുടറോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മദാദിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിന്നു വാ. ആമേൻ. ആത്മദാദിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. നമ്മുടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. എന്ന് മാത്രമല്ല, യോഗം പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഈ അവസാന മിനിറ്റുകളിലും കർത്താവിൻ്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യവും കൃപകളും അനുഭവിച്ചറിയുവാൻ അവിടെ നമ്മൾക്ക് കൃപകൾ അനുഗ്രഹങ്ങൾ നൽകിയല്ലോ. പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ പലതായിരുന്നു, എന്നാൽ യോഗത്തിനതൊന്നും ഒരു തടസ്സമായി തീരാതെ കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ വലിയ സ്പർശനം അത് വ്യക്തിപരമായി അനുഭവിക്കുവാൻ ഓരോരുത്തർക്കും കർത്താവ് അവസരങ്ങൾ നൽകി. വചനം കേട്ട് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശികളായി മാറുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു പുതുബലത്തോടെ ഇന്ന് രാത്രി കർത്താവിനെ മടക്കി അയക്കുകയാൽ കർത്താവ് നമുക്ക് നന്ദി പറയാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഈ മൂന്ന് രാത്രികളിലും നമ്മളെ അനുഗ്രഹിച്ച യേശുവിന് ഹൃദയത്തിൽ നിന്നും നന്ദി പറഞ്ഞ് ആരാധിച്ചു. Hallelujah, Hallelujah, Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. You worship the Lord. Hallelujah. We worship you, Lord. Hallelujah.
Lord, we lift up your holy name. Alleluia. Nanni Yeshua. Nanni Yeshua. We worship you, Lord. Nanni Yeshua. Shalvarasatala mahausyantara. Nanni Yeshua. Alleluia. Yeshua. Father, fill us this place. Hallelujah. Fill us with your anointing. Fill us with your new fire, Lord. Hallelujah. Allah basa kana thala moshi anthala. Allah ormi mim sikhiri anthala. Nengal ende kiri chikar thaabar nengal nandi arpi ke na pa. Sturgi nalla pidhaave. അനുഗ്രഹവും മനോഹരമായ നല്ല രാത്രി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു ആമേൻ ദീർഘ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു ആമേൻ ഒരുക്കത്തോടെ ആമേൻ ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് ഏപ്രിൽ മാസം 1-ാം തീയതി ആരംഭിക്കുവാൻ അവിടുന്ന് കൃപ നൽകി. 1, 2, 3 തീയതികളിലായി ഈ യോഗങ്ങൾ ആർക്കെ ഓഡിറ്റോറിയത്തിൽ കുറ്റിച്ചൽ പട്ടണത്തിൻ്റെ ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി ആമേൻ നടത്തുവാൻ അവിടുന്ന് കൃപകൾ നൽകിയല്ലോ. കർത്താവ് ഈ 3 ദിവസവും അവിടുത്തെ കൃപകളും സാന്നിധ്യവും ഞങ്ങളുടെ മേൽ അയച്ച് കടന്നു വന്ന ജനത്തെ അവിടുന്ന് ആശീർവദിച്ചല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ യോഗത്തിന് വേണ്ടി കരങ്ങൾ നീട്ടിയവരുണ്ട്, അവരെ അവിടുന്ന് പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. അധ്വാനിച്ചവരുണ്ട്, അവർക്കും ധാരാളമായി പ്രതിഫലങ്ങളെ അവിടുന്ന് കൊടുക്കണമേ. വിശേഷാൽ ഈ 3 ദിവസങ്ങളിലും കടന്നു വന്ന് ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം ആമേൻ ദേശത്തോട് ജനത്തോട് ആമേൻ പ്രഘോഷിച്ച അവിടുത്തെ ഭൃത്യന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഏറിയ കൃപകളല്ല അവരെയും നിറച്ച് അവിടുത്തെ നാമ മഹത്വത്തിനായി അവിടുത്തെ പിന്നെ ഉപയോഗിക്കുമാറാകണമേ. ആമേൻ വർഷിപ്പ് ചെയ്തവർ, ആമേൻ പാട്ടുപാടിയ കൊയർ, ആമേൻ അകത്തും പുറത്തും ഒക്കെ പല നിലകളിൽ ആമേൻ ഇതിനു വേണ്ടി അത്യധ്വാനം ചെയ്ത സകലരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് വേണ്ടി ആമേൻ ഒരുക്കിയ പ്രിയപ്പെട്ടവർ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ആമേൻ സുവിശേഷത്തിൻ്റെ ആമേൻ ശക്തമേറിയ ചലനം ഈ പട്ടണത്തിനകത്ത് ഇനിയും വെളിപ്പെടട്ടെ. ഇവിടെ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം വൃഥാവാകത്തില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു അത് നൂറുമേനിയായി ആമേൻ കിളിർക്കാൻ പോകുകയാണ്, ഫലം കായ്ക്കാൻ പോകുകയാണ്. അങ്ങയുടെ വരവ് താമസിച്ചാൽ ആമേൻ ഈ സുവിശേഷം ആമേൻ എവിടെയെല്ലാം ചെന്നു അവിടെ നിന്നെല്ലാം ആമേൻ ഒരു വലിയ ഫലമുണ്ടാകട്ടെ. അവിടെയെല്ലാം തളിർപ്പുകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു വലിയ മുന്നേറ്റം ഈ പട്ടണത്തിൽ കർത്താവ് ചെയ്യും. സകല പുകഴ്ചയും ആരാധനയും സ്തുതി ബഹുമാന സ്തോത്രങ്ങളും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് പിരിയുകയാണ്. ഞങ്ങളെല്ലാം മടക്ക യാത്രയിൽ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകുമാറാകണം. വിശേഷാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ബന്ധത്തിൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു വന്ന അങ്ങനെ വൃത്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൻ്റെ ദാസനെ മടക്ക യാത്രയിലും തിരുസാന്നിധ്യം കൂടി ഇരിക്കണം. കർത്താവ് പിന്നെയും തൻ്റെ ദാസനെ ശക്തമേറിയ ആമേൻ ആത്മീക ദൂതുമായി അനവധി ആളുകൾക്ക് പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞേക്കും. ഞങ്ങളെല്ലാം തമ്മിൽ കൂടി വരുവോളം അവിടുത്തെ കൃപ സാന്നിധ്യത്തിൽ കാക്കും. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും. സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ദയ തോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കാവൽ കൂട്ടായ്മ നാം ഓരോരുത്തരോടും ആമേൻ ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ നീക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നലെ രാത്രി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ജയനിലക കർത്താവിന് ആർത്തി വിളിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷയാൽ ഈ 3-ാം രാത്രി കടന്നു വന്ന ഐശ്വര്യമായി ദൈവജനം പ്രഘോഷിച്ച കർത്തൃദാസനോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.